गुड ईवनिंग मैटिनी फ्री वेबिनारे स्वागत रे मूत दिवस इन वाले पुदम यावकाशपुर टॉपिक कम वाले पुदम टॉपिका टॉपिकि प्रत्येक नमक क्यासर तर साचर्य अलगरी बुद्धिमुट प्रयास ना मुंबल दैनद प्रत्येक वाट्सअप वे का ഒരു മഹാരോഗമാണ് ഡെക്ടോള് ഒരുപക്ഷേ ഏറ്റവും കൂടുതലുള്ള ഒരു രോഗമെന്ന് വേണേ പറയാം പക്ഷേ ഏറ്റവും വലിയ രോഗം എന്താണെന്ന് ചോദിച്ചാൽ കാർഡിയോ വാസ്കുലർ പ്രോബ്ലം തന്നെയാണ് എന്നാണ് നമ്മുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും വളരെ എളുപ്പം ചെയ്യാവുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഉള്ള ആ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തൊക്കെ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റും ക്യാൻസറിൽ നിന്ന് മാറാം അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള രോഗികളെയൊക്കെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള ആ ഒരു തലമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ ക്യാൻസറിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ക്യാൻസർ എന്ന് പറയുന്ന ആ ഒരു തലം നിൽക്കുന്നത് ഇത് പ്രിവെന്റബിൾ ആണ് ട്രീറ്റബിൾ ആണ് നേരത്തെ അറിയണം എന്നുള്ളതാണ് ലീഡിംഗ് ഇൻഫെക്ഷൻ ഓഫ് ക്യാൻസർ പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം നമ്മൾ സാധാരണ പറയുന്ന പോലെ പുകവലി ടുബാക്കോ യൂസ് ടുബാക്കോ അല്ലെങ്കിൽ അതുപോലുള്ള യൂസ് ചെയ്യുന്നത് പിന്നെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത് പിന്നെ ആൽക്കഹോളുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസർ ഉണ്ടാകാം പിന്നെ ഒബിസിറ്റി ന്യൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പാർട്ടാണ് എയർ പൊല്യൂഷൻ ഇതൊക്കെ ആണ് എങ്കിൽ ഇതൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പോസ്റ്റർ എന്നാണ് പറയുന്നത് ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളും ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കും ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 75 വയസ്സിന് താഴെയുള്ള 5 പേരിൽ ഒരാൾക്ക് ക്യാൻസറിൻ്റെ സാധ്യതകളുണ്ട് ക്യാൻസർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് അപ്പൊ അത് തള്ളിക്കളയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചോളം പറയുമ്പം 1/4 ക്യാൻസർ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ ആണ് കൂടുതലായിട്ടും കാണുന്നത് 1/4 ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ 1/6 ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഡെത്തിലേക്ക് പോകാനുള്ള സാധ്യത ഇങ്ങനെയൊക്കെയാണ് ലോകാരോഗ്യ സംഘടന നമ്മളോട് പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു റൂട്ട് കോസ് ആയിട്ട് പറയുന്നത് റൂട്ട് കോസ് ആൻഡ് കോ ഫാക്ടേഴ്സ് ഒത്തിരിയും കാര്യങ്ങളെ കുറിച്ച് അത് പറയുന്നുണ്ട് അതില് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അതിൻ്റെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് ചില ഫോറിൻ പാർട്ടിക്കിളിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രശ്നങ്ങൾ പിന്നെ വരാവുന്നത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ വരുന്നത് പൂവർ ഡയറ്റാണ് ഭക്ഷണം കഴിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡ് അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതല്ലാതെ ഒത്തിരിയും റീസൺസ് ഇവിടെ പറയുന്നുണ്ട് കുറേ കാരണങ്ങൾ 2 ആയിട്ടുള്ള ഡയബറ്റീസ് എന്നൊരു കാരണമായിട്ട് പറയുന്നുണ്ട് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില കാരണങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള ഒത്തിരി ഒരു രീതിയിൽ പറഞ്ഞാൽ ഒത്തിരി കാരണങ്ങളുണ്ട് ഒരു പ്രശ്നം ഒരു ക്യാൻസർ ഉണ്ടായതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ പുറകോട്ടൊക്കെ നോക്കുന്നുള്ളൂ എന്നല്ല നമുക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്ന ഒരു തലത്തിലല്ല നമ്മൾ നിൽക്കുന്നത് ഒരുപക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് നോക്കാനുള്ള സാധ്യതകൾ ഉണ്ടാകാം അപ്പൊ ഇങ്ങനെ പല തരത്തിലുള്ള റീസൺസ് കൊണ്ട് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രിവെൻഷന് വേണ്ടി നമുക്ക് 3 കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കും അതിൻ്റെ പ്രിവെൻഷന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന് വെയിറ്റ് ആണ് ഹെൽത്തി വെയിറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മുടെ ബോഡി മാസ് നമ്മൾ ഇങ്ങനെ പറയും സാധാരണ ആണുങ്ങളാണെങ്കിൽ 90 സെൻറ്റിമീറ്റർ നമ്മുടെ വെയിസ്റ്റിന് ഡയമീറ്റർ അല്ലെങ്കിൽ അത് മെഷർ ചെയ്യുമ്പോൾ 90 അല്ലെങ്കിൽ 80 ആണ് ബെറ്റർ പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്
മറ്റൊരു ആക്ടിവിറ്റി ഫിസിക്കലുമായിട്ട് ബന്ധം ഫിസിക്കൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്യാൻസറിനെ വളരെ ഈസി ആയിട്ട് മാറ്റാം. പക്ഷെ കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന മറ്റൊരു തലം എന്ന് വെച്ചാൽ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഡയറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രോക്സിമിറ്റി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയും അതിൻ്റെ അകത്ത് നമുക്ക് ചിന്തിച്ചെടുക്കാം. ഇപ്പൊ എനിവേ ക്യാൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മ്യൂട്ടേഷനാണ്. നമ്മുടെ ഡി എൻ എയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനാണ്. ക്യാൻസർ ഇസ് എ ഡിസീസ് ഇൻ വിച്ച് സം ഓഫ് ബോഡി സെൽസ് ഗ്രോ അൺകൺട്രോളബിളി ആൻഡ് സ്പ്രെഡ് ടു അതർ പാർട്സ് ഓഫ് ദി ബോഡി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സെൽ ഗ്രോത്തിനാണ് നമ്മൾ ക്യാൻസർ എന്ന് പേര്, മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പേരിട്ട്. അപ്പൊ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വാക്ക് തന്നെയാണത്. കാരണം കൊറോണയെ സംബന്ധിച്ചോളം നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് മ്യൂട്ടേറ്റിംഗ്, ഒരു വേർഷനിൽ നിന്നും മറ്റൊരു വേർഷനിലേക്ക് ഡെൽറ്റയായി, അതെ പിന്നെ ഒമിക്രോൺ, അങ്ങനെ പലതരം വേർഷനിലേക്ക് അത് മ്യൂട്ടേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഡി എൻ എ സ്ട്രക്ചറിന് തന്നെ മാറ്റം വന്ന്, ഇല്ലെങ്കിൽ അത് നിൽക്കുന്ന തലങ്ങളിൽ, അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ ഡി എൻ എയിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അത് അൺകൺട്രോളബിൾ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ജീൻ മ്യൂട്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പോൾ ഏകദേശം ക്യാൻസർ തന്നെയാണ് മരണകാരണമായിട്ട് കാണുന്നത്. 29.6% മരണകാരണമായിട്ട് പറയുന്നത് ക്യാൻസർ തന്നെയാണ്. കാർഡിയോവാസ്കുലർ അതിനേക്കാളും കുറവാണ്, 19. ഇതൊക്കെ കണക്കുകളാണ് ഓരോ രാജ്യത്തും. ഇപ്പം കനേഡിയൻ ക്യാൻസർ സൊസൈറ്റി 2019 നൽകിയ കണക്കാണ് ഇത്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഡെത്ത് ക്യാൻസറിന് കൂടുതലാണ്, പക്ഷേ ഡിസീസ് എന്ന തലത്തിൽ നോക്കുമ്പോൾ കാർഡിയോവാസ്കുലർ പ്രോബ്ലംസ് ആണ് ഡിസീസ് എന്ന തലത്തിൽ കൂടുതലായിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അതിനെ അസോസിയേറ്റ് ചെയ്ത് കൂടുതലായിട്ടും കുറവായിട്ടും ഒക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്, ഞാൻ ചുമ്മാ സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതിൻ്റെ റീസൺസ് കോസസ് നോക്കിയാൽ 35% ഡയറ്റുമായിട്ട് റിലേറ്റഡ്. ബാക്കിയുള്ളതൊക്കെ പിന്നെ അതിൻ്റെ ടുബാക്കോയുടെ ഉണ്ട്, സൺലൈറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ഒബിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൈറസ് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, ആൽക്കഹോളുണ്ട്, ഇങ്ങനെയുള്ള റീസൺസ് ഇരിക്കുമ്പോൾ തന്നെ കൂടുതലും ഡയറ്റ്, ഒരു ഇംപ്രോപ്പർ ഡയറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ലൈഫ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകാവുന്ന പ്രോബ്ലംസ് തന്നെയാണ് കൂടുതലും ഡയറ്റിന് കാരണമാകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള നിഗമനം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ എന്തൊക്കെ വേരിയേഷൻസ് വരുത്താം എന്നാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഇവല്യൂഷനാണ്. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഡി എൻ എയിൽ ഉണ്ടാകാവുന്ന ഒരു ചേഞ്ച് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഒരു ജനറ്റിക് വേരിയേഷൻ ഉണ്ടാകുന്നതിനാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ സെല്ലുകൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, മ്യൂട്ടേഷൻ കുഴപ്പമുള്ള കാര്യമല്ല, മ്യൂട്ടേഷൻ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നടക്കാം. ഒരു ഹെൽത്തി സെല്ല് ഒരു നോർമൽ സെല്ലിനെ ഡിവൈഡ് ചെയ്ത് ഒരു ബഞ്ച് ഓഫ് സെൽസ് ഫോം ചെയ്യുന്നതാണ്, അതൊരു ഹെൽത്തി സെല്ലിന്റെ തലമാണ്. എന്നാൽ അതേ സെല്ല് തന്നെ ഡി എൻ എയിൽ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ഒരു ക്യാൻസർ സെല്ലോ അല്ലെങ്കിൽ ഒരു ഫോറിൻ സെല്ലായിട്ട് മാറിക്കഴിയുമ്പോൾ അത് ഗ്രോ ചെയ്യും. അതിൻ്റെ ഗ്രോത്ത് വളരെ ഫാസ്റ്റാണ്. നോർമൽ സെൽസിൻ്റെ ഗ്രോത്ത് ഡിവിഷൻ പോലെയല്ല, ഒരു ക്യാൻസർ സെല്ല് ഡിവൈഡ് ചെയ്യും. 2 ആഴ്ച കൊണ്ട് 16,000 എണ്ണത്തിലേക്ക് പെരുകാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ സാധ്യതകളുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ഇന്ന് സയൻസ് നമ്മളോട് പറയുക. വളരെ ഫാസ്റ്റായിട്ട് അത് ഗ്രോ ചെയ്യും. അങ്ങനെ ഒരു അബ്നോർമൽ സെൽ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത. ഒരുപക്ഷെ ഇത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഇത് മ്യൂട്ടേറ്റ് ചെയ്യാം. ഒന്ന്, അതിൻ്റെ ഫസ്റ്റ് മ്യൂട്ടേഷൻ ഒരു ഹെൽത്തി സെല്ലിൻ്റെ ഒരു സെല്ലിൻ്റെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാകുന്നു. അത് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. നമ്മൾ അത് പറയുന്ന ടുബാക്കോ, ഡയറ്റിന്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട്, ഈവൻ നമ്മളുടെ ജനറ്റിക്കൽ ഒരു നമ്മളുടെ ഹയറാർക്കി ഹെറിഡിറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അത് സംഭവിക്കും. ഇത് ഫസ്റ്റായി, സെക്കൻഡായി, തേർഡായി, തേർഡിൽ തന്നെ ഓരോ സ്റ്റേജിലും ചിലപ്പോൾ മൾട്ടിപ്പിൾ ആകാം. അങ്ങനെ ഇതൊരു മാലിഗ്നന്റ് ടൈപ്പിലുള്ള മറ്റ് ഒരു ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മറ്റൊരു ഗ്രോത്ത് ആയിട്ട് ഇത് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഒരു സീരീസ് ഓഫ് മൂവ്മെന്റ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ട് 5-10% ക്യാൻസർ വരാനുള്ള സാധ്യതകളുണ്ട് എന്ന് സയൻസ് വിശദമാക്കുമ്പോൾ
ബാക്കി 90 മുതൽ 95% എൻവയോൺമെന്റൽ ആണ്. ദാറ്റ് ഈസ് ഒന്ന് ഡയറ്റ് ആകാം, അല്ലെങ്കിൽ ആൾക്കഹോൾ, ഒബിസിറ്റി, ഇൻഫെക്ഷൻ, ടുബാക്കോ, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡയറ്റ് അല്ലാത്ത വരുന്ന സാഹചര്യം, ഇവൻ നമ്മുടെ റേഡിയേഷൻസ് പോലും അതിന് കാരണമാകുന്നു എന്ന് നമുക്കറിയാം. പല പല കാരണം ഡയറ്റ് 30-35% ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് നോട്ട് ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും ബാഡ് ഡയറ്ററി ഹാബിറ്റ്സ് ആണ്. ഫുഡ് വി സെലക്ട് പ്രൈമർലി ഫോർ പ്രിവെൻഷൻ ഓഫ് എനി ഡിസീസ്. നമ്മുടെ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നതിന് ഡിസീസ് ഇല്ലാത്ത സിറ്റുവേഷനാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഒരു അസുഖമില്ലാത്ത ആ ഒരു അവസ്ഥയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്വീകരിക്കുന്ന, സെലക്ട് ചെയ്യുന്ന ഫുഡ് അത് പലപ്പോഴും ഡിസീസിന് കാരണമാകുമെങ്കിൽ അവിടെ നമ്മൾ ബാഡ് ഡയറ്ററി ഹാബിറ്റ്സ് എന്ന് പറയും. അപ്പൊ പലപ്പോഴും പറയാനുണ്ട് എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്, ഏറ്റവും ഫേവറേറ്റ് ഉള്ള എൻ്റെ ഫുഡ് ഏതാണ്. ഇങ്ങനെ ഒരു ഫേവറേറ്റ് ഫുഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ വിറ്റാമിൻ അല്ലെങ്കിൽ കാർബ്സ് അല്ലെങ്കിൽ ഫൈബർ അല്ലെങ്കിൽ പ്രോട്ടീൻസ്, അത് എത്രമാത്രം നമ്മുടെ ഇൻടേക്ക് നമ്മുടെ ശരീരത്തിന് ഗുണപ്രദമാണ്, നമ്മുടെ മെന്റൽ സ്റ്റേറ്റ്, നമുക്കറിയാം ഗട്ട് അല്ല ഗട്ട് ബ്രെയിനെ കുറിച്ചും അതിൻ്റെ ഫങ്ഷനിങ്ങിനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊരു തലത്തിൽ ചിന്തിച്ചാൽ നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഫുഡിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അത് ഗുഡ് ആണോ ബാഡ് ആണോ, അത് നമ്മുടെ ടേസ്റ്റിനല്ല, അത് നമ്മുടെ ഇന്നർ സൈഡിന്, അത് ഇന്നർ കോൺസ്റ്റിറ്റ്യൂഷൻ എത്രമാത്രം അത് ഗുണകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ ഉള്ള ഒരു അവയർനെസ്, ഇവിടെയാണ് നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സ് ശ്രദ്ധിക്കാറ്. പലപ്പോഴും നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം വളരെ രുചികരമാണ്, രുചികരമാകാനുള്ള ഒത്തിരി അഡിക്റ്റീവ്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നു. അതിനുവേണ്ടി തന്നെ ശ്രദ്ധിച്ചു കാണാൻ അറിയാം, ചില ഹോട്ടലിലേക്ക് കുട്ടികൾ വളരെ ക്രമാതീതമായി പോകുമ്പോൾ ആ ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്ന ഫുഡിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് അവരെ പിടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പൊ നമ്മളൊരു ഹോട്ടലിൽ പോയി പല പ്രാവശ്യം ഹോട്ടലിൽ തന്നെ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലും ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഉണ്ടാക്കുന്ന ഫുഡിനേക്കാളും ഒക്കെ രുചികരമായിരിക്കും പുറത്തുനിന്ന് കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോട്ടലിൽ തന്നെ വീണ്ടും വീണ്ടും പല പ്രാവശ്യം പോയി ഫുഡ് കഴിക്കണമെന്ന് നമുക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ബോഡി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമല്ലാത്ത എന്തോ ഒരു ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ അകത്ത് ഉണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഒരു ഫേവറേറ്റ് ഫുഡ് എന്നോ ഒരു മാജിക് ഫുഡ് എന്നോ അല്ലെങ്കിൽ എൻ്റെ ഐഡിയൽ ഫുഡ് എന്നോ എന്ന് പറഞ്ഞൊരു ഫുഡില്ല, പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാം. നമുക്കറിയാം നാച്ചുറൽ കെമിക്കൽസ് ഇൻ ഫുഡ് കെൻ ബി യൂസ് ആസ് ഡ്രഗ് ഇൻഡയറക്ട്ലി പവറിങ് ദ നാച്ചുറൽ പവർ ഓഫ് മദർ നേച്ചർ. നമ്മുടെ മദർ നേച്ചറിൻ്റെ നാച്ചുറൽ പവറാണ് ഈ പ്രകൃതിയിലുള്ള എല്ലാ ഫ്രൂട്ട്സിലും പച്ചക്കറികളിലും അല്ലെങ്കിൽ പ്രകൃതി നൽകുന്ന എന്തിലും ഉള്ളത്. പക്ഷെ അതിൻ്റെ ആ നാച്ചുറൽ പവർ നഷ്ടപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരുടെ കുറെ കടന്നുകയറ്റമാണ് പലപ്പോഴും നമ്മളെ തെറ്റിച്ചു കളയുന്നത്. നേച്ചറിലുള്ള ഓരോ പ്രോഡക്റ്റിനും ഓരോ പ്ലാന്റിനും ഓരോ ഫ്രൂട്ടിനും അതിൻ്റെതായ തനിമയുണ്ട്, അതിൻ്റെതായ പ്രത്യേകതകളും. സോ നമ്മൾ ചെയ്യുന്നത് കൾച്ചറൽ ഡീപ്പ് അവയർനെസ് ഓൺ കോൺസെപ്റ്റ് ഓഫ് ഫുഡ് ആസ് എ മെഡിസിൻ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമുക്ക് മെഡിസിൻ ആണെന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പോടുകൂടി കഴിക്കാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ളൊരു അവയർനെസ് തലം നമുക്കുണ്ടെങ്കിൽ, ഞാൻ ചിലതൊക്കെ കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും ഡോക്ടറൊക്കെ പേടിപ്പിക്കുമ്പോഴാണ് ഞാൻ എണ്ണ കഴിക്കുന്നില്ല അല്ലെങ്കിൽ മുട്ട കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇല്ല ഇങ്ങനെയൊക്കെ കഴിക്കുന്ന നമ്മൾ പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ തുടക്കത്തിലെ തന്നെ ഇങ്ങനെ ഒരു ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചാൽ, ഫുഡ് ആസ് എ മെഡിസിൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്, ഒരു അവയർനെസ്, ഇറ്റ്സ് എ കൾച്ചർ, അത് ഡെവലപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും മദർ നേച്ചർ തരുന്ന ഓരോ ഇൻപുട്ടുകളും നമ്മളെ സമയത്തുള്ളത് തീർച്ചയായിട്ടും മെഡിസിൻ തന്നെയാണ്. ആയുർവേദ ഒക്കെ പറയുന്ന അതാണത്, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് എല്ലാം മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. പക്ഷെ അത് എത്രമാത്രം നമുക്ക് അറിയാം, എത്രമാത്രം നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, അത് നമുക്ക് താല്പര്യമുള്ളതാണോ എന്നുള്ളതൊക്കെയാണ് പലപ്പോഴും നമ്മളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമമായിട്ട് നിൽക്കുന്നത്. ഇവിടെ ഡി എൻ എയിൽ നിന്ന് പ്രോട്ടീൻ ആക്കുന്ന ഒരു പ്രോസസ്, ഇപ്പൊ ഡി എൻ എ എന്ന് പറയുന്നത് തന്നെ ഒരു ഒരു സിമ്പിൾ പ്രോസസ്സാണ്, അതൊരു ശരിക്കും പറഞ്ഞാൽ അത് റെസിപ്പിയാണെന്ന് പറയാം. ഡി എൻ എ ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പിയിലൂടെ പ്രോട്ടീൻ നമ്മുടെ സെൽസിനെ, ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീനായി കൺവേർട്ട് ചെയ്യും. ഡി എൻ എ എന്ന് പറഞ്ഞാൽ എത്ര വർഷം,
ഡി എൻ എക്ക് എത്ര വർഷം ആയുസ്സുണ്ട് എന്നുള്ളത് അറിയാമോ? ഡി എൻ എക്ക് എത്ര വർഷം ആയുസ്സുണ്ട്? ആർക്കെങ്കിലും അഡ്മിറ്റ് ചെയ്യാം. ഡി എൻ എയുടെ ആയുസ് അല്ലേ സർ? അല്ല, അതിൽ കൂടുതലുണ്ട്, വർഷങ്ങൾ ആയുസ്സുണ്ട്. ഡി എൻ എ ഡി എൻ എക്ക് 425 വർഷം ആയുസ് ഒരു പക്ഷിയുടെ പരീക്ഷണത്തിൽ അങ്ങനെയാ പറഞ്ഞത്. ഓരോ 1000 വർഷവും കഴിയുമ്പോഴും ഡി എൻ എയുടെ കുറെ സെൽസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നൂറ്റാണ്ടുകൾ പഴക്കം വരെ അത് പോകാം എന്നാണ് പറയുന്നത്. അപ്പൊ ഡി എൻ എ അത്രമാത്രം ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പൊ ഈ ഡി എൻ എ നമുക്ക് അനുയോജ്യമായ പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എ റൈബോ ന്യൂക്ലിക് ആസിഡ് അത് മെസ്സഞ്ചർ ആർ എൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ മെസ്സഞ്ചർ ആർ എൻ എയിലൂടെ നമുക്ക് വേണ്ട പ്രോട്ടീൻസ് അമിനോ ആസിഡ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഫുഡിൽ നിന്ന് അമിനോ ആസിഡ് എടുക്കാനുള്ള തരത്തിൽ ഒരു റെസിപ്പി ആയിട്ട് ഡി എൻ എ വർക്ക് ചെയ്യും. പക്ഷെ ഈ ഡി എൻ എയിൽ പോലും പലപ്പോഴും ചേഞ്ചസ് ഉണ്ടാകാം, ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഈവൻ നമ്മുടെ ഫുഡോ അല്ലെങ്കിൽ ഫുഡിലോ ഉണ്ടാകുന്ന ചില മൈക്രോ എലമെന്റുകളോ പലപ്പോഴും ഡി എൻ എയിൽ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പൊ ഈ ഡി എൻ എയിൽ നിന്ന് അതൊരു മെസ്സഞ്ചർ ആർ എൻ എ ആയിട്ട് മാറ്റുന്നു, അതിൽ നിന്ന് പ്രോട്ടീൻ ആകുന്നു. ഈ പ്രോട്ടീനാണ് നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിന് ഒരു ടെംപ്ലേറ്റ് ആയിട്ട് മാറി. ഇറ്റ്സ് എ ടെംപ്ലേറ്റ് ടു അസംബിൾ ദ ചെയിൻ ഓഫ് അമിനോ ആസിഡ് ദാറ്റ് ഈസ് ദാറ്റ് ഫോർ ദാറ്റ് ഫോംസ് എ പ്രോട്ടീൻ. അപ്പൊ ഈ പ്രോട്ടീനിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്ന ആ ഒരു തരം ഡി എൻ എയും അതുപോലെ തന്നെ മെസ്സഞ്ചർ ആർ എൻ എയും പ്രോട്ടീൻസും എല്ലാം അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ വന്നാലേ നമ്മൾ കഴിക്കുന്ന ഫുഡ് പോലും അതിന് യോജിച്ചതായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഡി എൻ എ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഇറ്റ്സ് എസെൻഷ്യൽ റെസിപ്പി ദാറ്റ് അലൗസ് ഓർഗാനിസം ടു പ്രൊഡ്യൂസ് ബേസിക് മെറ്റീരിയൽസ്. നമ്മുടെ ബേസിക് റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ പ്രോട്ടീനാണ്. ദാറ്റ് മേക്കപ്പ് ഈച്ച് സെൽ, ഓരോ സെല്ലും ഡെവലപ്പ് ചെയ്യുന്നത് ഈ പ്രോട്ടീൻ കൊണ്ടാണ്. ഈ പ്രോട്ടീനിലേക്ക് എത്തിക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഡി എൻ എ. അത് ഓരോ ജീവജാലങ്ങൾക്കും മാറി മാറിയിരിക്കും, മനുഷ്യനൊന്ന് മറ്റുള്ള ജീവികൾക്കും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഡി എൻ എ മെയ്ഡ് ഫോർ 4 ഡിഫറെന്റ് മോളിക്യൂൾസ് കൊണ്ടാണ് ഡി എൻ എ ഡെവലപ്പ് ചെയ്യുന്നത്. അഡിനൈൻ എ ജി സി ടി ഇതാണ് എന്റെ പാറ്റേൺ, എ ജി സി ടി. ഈ 4 ബേസസ് ചേരുമ്പോഴാണ് ഒരു ചെയിൻ ഫോം ചെയ്ത്. ഇങ്ങനെയാണ് ഡി എൻ എയുടെ ആ ഒരു സ്ട്രക്ചർ. അപ്പൊ ഡി എൻ എയിൽ മ്യൂട്ടേഷൻ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഈ എക്കോ അഡിനൈനോ ജിനൈനോ ക്രിസ്റ്റൈസിനോ അല്ലെങ്കിൽ തൈമൈനോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാകാം. അത് ഇങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടാകാം. ഒരു നോർമൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ സി ടി എ ജി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ആണ്, സി ടി എ ജി. അവിടെ ഇൻസേർഷൻ നടക്കുമ്പോൾ ഇത് ഒരു ജി ഒരു ബേസ് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ജി അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യും. റീസൺസ് പലതായിരിക്കും. അതല്ലെങ്കിൽ ഡിലീഷൻ നടക്കാം, അവിടെ എ എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂൾ നഷ്ടപ്പെട്ടു, സി ടി ജി ആയി മാറി. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുകയാണ്, സി ടി എന്ന് പറയുന്ന ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യും. അതും അല്ലെങ്കിൽ ഇൻവേർഷൻ സംഭവിക്കുന്നു, പാറ്റേൺ മാറുന്നു. സി ടി എ ജി ആയിരുന്നു, സി എ ടി ജി ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെയുള്ള ചേഞ്ചസ് ആണ് സത്യത്തിൽ മ്യൂട്ടേഷൻ, ഡി എൻ എ മ്യൂട്ടേഷൻ. ഇതിന് കാരണമാകുന്നത് എന്തെങ്കിലുമൊക്കെ ഫോറിൻ എൻവയോൺമെന്റ് റീസൺസ് ആകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജനറ്റിക്കിലാകാം എന്നാണ് പറയുന്നത്. സോ ഡി എൻ എ നമ്മൾ ശ്രദ്ധിക്കുന്ന പോയിന്റ് ഇതാണ്, വാട്ട് വി ഈറ്റ് വോണ്ട് ചേഞ്ച് ദ സീക്വൻസ് ഓഫ് അവർ ഡി എൻ എ. കഴിക്കുന്ന ഫുഡിന്റെ ആ ഡി എൻ എ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ജീവജാലങ്ങൾക്കും ഡി എൻ എ ഉണ്ട്, ആ ജീവജാലങ്ങൾ ഡി എൻ എ നമ്മുടെ ഡി എൻ എയിലേക്ക് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഓൺ ചേഞ്ച് ദ സീക്വൻസ്. ബട്ട് അവർ ഡയറ്റ് ഹാസ് എ പ്രൊഫൗണ്ട് ഇഫക്ട് ഓൺ ദ പോസിബിലിറ്റീസ് ഓഫ് എൻകോഡ് ഇൻ അവർ ഡി എൻ എ. അപ്പൊ ഡി എൻ എയുടെ എൻകോഡിങ്ങിൽ അത് ചില പോസിബിലിറ്റീസ് ഉണ്ടാക്കാൻ, ചേഞ്ചസ് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റീസ്. സോ വി കൺസ്യൂ ക്യാൻ ടേൺ ഓൺ ഓർ ഓഫ് സർട്ടൻ ജെനറ്റിക് മാർക്കേഴ്സ് വിച്ച് പ്ലേ എ മേജർ റോൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ചേഞ്ചസ് ഉണ്ടാക്കാവുന്ന ചില ജെനറ്റിക് മാർക്കേഴ്സിന് ചേഞ്ചസ് ഉണ്ടാകാം. പ്രത്യേകിച്ച് ചില മെറ്റൽസ്, കാഡ്മിയം, ആർസെനിക്, നിക്കൽ, ക്രോമിയം, ഇങ്ങനെയുള്ള ചില മെറ്റൽസിന്റെ ഇൻടേക്കുകൾ, ഇതെല്ലാം പലപ്പോഴും നമ്മളെ ഈ ഡി എൻ എ ചേഞ്ചിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെറും 5 അല്ലെങ്കിൽ 10% ജെനറ്റിക്കൽ, ബാക്കിയുള്ളതെല്ലാം ജീനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എൻവയോൺമെന്റലാണ്. ഇപ്പൊ എൻവയോൺമെന്റൽ ആസെറ്റ് അത് ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡയറ്റ് 30-35 ആണ്, ഒബിസിറ്റി എന്ന് പറഞ്ഞ 10, അത് ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒബിസിറ്റി, അങ്ങനെയുള്ള കാര്യം. അതുപോലെ ഇൻഫെക്ഷൻസ്, അതുപോലെ ആൾക്കഹോൾ, ടുബാക്കോ, ഇങ്ങനെയുള്ള ഇഫക്റ്റ്. അപ്പൊ ഡയറ്റ് അതാണ് നമ്മളുടെ മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. 30-35%
നമ്മളെ എടുക്കുന്ന ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹാബിച്വൽ ഡയറ്റ് എത്രമാത്രം നമ്മളെ ഒരുപക്ഷെ ക്യാൻസറിലേക്ക് അടുപ്പിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാൻ. നമ്മൾ കഴിക്കുന്ന ചില ഫുഡുകളുണ്ട്, ആ ഫുഡിന്റെ ചില പ്രത്യേകതകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇതൊക്കെ ഒത്തിരിയും സ്റ്റഡി 2010 മുതലുള്ള സ്റ്റഡികൾ, അതിന് മുമ്പുള്ള സ്റ്റഡികളിൽ കൃത്യമായിട്ട് ഫൈൻഡിങ്സ് ഉള്ള ചില ഇൻപുട്ടുകളാണിത്. അതിൽ ഒന്നാമത്തെ ഇതാണ് ടൊമാറ്റോ. നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൊമാറ്റോയാണ്. ഇപ്പോൾ വില വളരെ കൂടുതലാണെങ്കിൽ പോലും ലൈക്കോപ്പിൻ എന്ന് പറയുന്ന, അതുപോലെ തന്നെ റസ്റ്റിൻ, അതുപോലെ കോർസിറ്റിൻ, ഇങ്ങനെയുള്ള ചില എലമെന്റ്സ്, അത് ഇത് 33% പ്രോസ്റ്റേറ്റ് ക്യാൻസർ കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നുള്ള സ്റ്റഡിയാണ്. ആണുങ്ങളിൽ ഏറ്റവും കൂടുതൽ, ഈ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രോബ്ലമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അത് നമുക്കറിയാം, അത് അങ്ങ് അവസാനമായി ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജിലൊക്കെ ആയിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. അതിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ടാകാം, എങ്കിലും അതൊക്കെ നമ്മൾ വകവയ്ക്കാതെ മുന്നോട്ട് പോകുമ്പോഴും പലപ്പോഴും സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ്. എയർലി സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. ഇതിൻ്റെ ഡെവലപ്മെന്റും അതുപോലെ ഇതിൻ്റെ ഗ്രോത്തിനെയും ക്രമാതീതമായി കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു വിഭവമാണ് ടൊമാറ്റോ. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഒത്തിരി റിസർച്ചുകൾ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ്, അതുപോലെ തന്നെ ഫിഷിലുള്ള ഒമേഗ 3, അതുപോലെ വൈറ്റമിൻ ഡി, അത് ടോട്ടൽ ഏത് തരത്തിലുള്ള ക്യാൻസർ ആണെങ്കിലും 20% കുറയ്ക്കാൻ കഴിവുള്ളതാണ്. അപ്പൊ ഇതിനൊരു ഒരു ആഴ്ചയിൽ എത്ര കഴിക്കണം എന്നുള്ള ഒരു ഇൻപുട്ട് നമുക്ക് ഏകദേശം ഒന്ന് പാലിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ടൊമാറ്റോ ജ്യൂസ് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടൊമാറ്റോയുടെ ജ്യൂസ് അടിക്കണം. ഒരു ആഴ്ചയിൽ 2 കപ്പ് ജ്യൂസ് ടൊമാറ്റോ കഴിച്ചാൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഒത്തിരി വ്യത്യാസങ്ങൾ, അതിന്റെ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തോ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വരാം. അതുപോലെ ചായ, നമുക്കറിയാം ചായ EGCG എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ് അതിനകത്ത് ഉള്ളത്. കാച്ചിൻ എന്ന് പറയും, എപ്പി ഗാലോ കാച്ചിൻ ഗാലൈറ്റ് EGCG ആന്റി ഓക്സിഡന്റ് ആണ്. 15% റെനൽ സെൽ ക്യാൻസറിനെ കുറയ്ക്കാൻ പറ്റും. ആന്റി ഓക്സിഡന്റ് എല്ലാ ക്യാൻസറുകൾക്കും അല്ലെങ്കിൽ എല്ലാ ബോഡി ഫംഗ്ഷൻസും നല്ലതാണ്. റാഡിക് സെല്ലിനെ, റാഡിക്കൽ ഓക്സൈഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ഈ ആന്റി ഓക്സിഡൻസ് നല്ലത്. അപ്പൊ ടീ, പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ടൊമാറ്റോ കഴിക്കാവോ, ഫിഷ് കഴിക്കാവോ, ടീ കഴിക്കാവോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. മദർ നേച്ചർ തരുന്നതെല്ലാം പ്യുവർ ആണ്, പക്ഷെ അതില് മനുഷ്യന്റെ ഇന്റർവെൻഷൻ വരുമ്പോൾ അത് എത്രമാത്രം, ഇത് 33% കുറയ്ക്കുമെന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ടൊമാറ്റോ ഉപയോഗിച്ച് അത് ചിലപ്പോൾ കൂടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനെനിക്ക് അത്ര ആൻസർ പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ ഉത്പാദിപ്പിക്കുന്നതിന് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് തരും. അപ്പൊ ടീയിൽ നമുക്കറിയാം ടീ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണെന്നൊക്കെ അവിടെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും അതിന് പ്രോബ്ലംസ് ഉണ്ട് ഈവൻ ദെൻ. പക്ഷെ മദർ നേച്ചർ തരുന്ന ഒരു പ്രോഡക്റ്റ് അതിൻ്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് അതിൻ്റെ അകത്തുണ്ട്, ദാറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്. അതുപോലെ കോഫി, ഗാർലിക് ആസിഡ്, കോഫിക് ആസിഡ്, ക്ലോറോജനിക് ആസിഡ്, 12% മോർട്ടാലിറ്റി റേറ്റ്, മരണത്തിൻ്റെ സാധ്യത 12% അത് കുറയ്ക്കും. അല്ലെങ്കിൽ കൂടുതൽ ജീവനോട് ഇരിക്കാനുള്ള, ജീവസോടെ ഇരിക്കാനുള്ള സാധ്യതകൾ 12% കൂട്ടുക. പക്ഷെ കോഫിയിൽ ഉള്ള ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതിനൊരു ആൻസർ. അതുപോലെ സോയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്, ഒരു വെജിറ്റ, ഒരു എന്താ, ഒരു സീഡാണ് സോയ. ജെനിസ്റ്റീൻ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ്, അതുപോലെ ഡയറ്റ്സിൻ, അതുപോലെ തന്നെ ഇക്വലസ്, അത് 11% Type 2 diabetes കുറയും. അത് മാത്രമല്ല സോയയെക്കുറിച്ച് ഒത്തിരിയും പറയാനുണ്ട്. അപ്പൊ നമ്മൾ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രമാണ് ഇത് പോകുന്നത്. അതുപോലെ തന്നെ വാൾനട്ട്, ആൽഫ ലിനോനിക് ആസിഡ്, അല്ലെ വിറ്റാമിൻ ഇ, 23% കൊറോണറി ഹാർട്ട് ഡിസീസിനെ കുറയ്ക്കും. ഇതൊക്കെ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. അതുപോലെ ചില്ലി പെപ്പർ 14% മോർട്ടാലിറ്റി റേറ്റ് ഇൻക്രീസ് ചെയ്യും, ജീവിച്ചിരിക്കാനുള്ള സാധ്യതകൾ കൂട്ടും. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഫുഡുകളിലും അത് തനതായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുള്ള ലൈഫ് എക്സ്പെക്ടൻസി അല്ലെങ്കിൽ ഇതുപോലത്തെ ഡിസീസ് ടോൾ കുറയ്ക്കുമെന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ മെനി ഡിഫൻസ്, നമ്മുടെ ശരീരത്തിൽ 5 defense systems ഇതൊക്കെയാണ് 5 defense systems. ഒന്ന് ആൻജിയോജനസ് എന്ന് പറയും, ബ്ലഡ് സർക്കുലേഷൻ, ബ്ലഡ് നമ്മുടെ ശരീരത്തിലൂടെ, നമുക്കറിയാം ബ്ലഡാണ് എല്ലാം, നമ്മുടെ ഓക്സിജൻ, ന്യൂട്രിയൻസ്, ഗ്ലൂക്കോസ് ഇതെല്ലാം തരുന്നത് ഈ ബ്ലഡിലൂടെ തന്നെയാണ്. എല്ലാ സെൽസിനും കൃത്യമായിട്ട് എത്തിക്കുന്നത് ബ്ലഡിൽ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഏരിയ സ്റ്റെം സെൽസ് ആണ്.
റീജനറേറ്റീവ് പവർ ഉള്ളതാണ് സ്റ്റെം സെൽസ്. അപ്പൊ നമ്മള് നമ്മളുടെ സിസ്റ്റത്തെ ബിൽഡ് ചെയ്ത് നിർത്തണമെങ്കിൽ ആന്റിയോജെനിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്, അത് ശരിക്കും ബ്ലഡ് സർക്കുലേഷൻ ആണ്. രണ്ടാമത്തത് സ്റ്റെം സെൽസ്, മൂന്നാമത്തത് മൈക്രോബയോംസ്, നമ്മൾ ഗട്ട് ബാക്ടീരിയ എന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് ഡി എൻ എ ആണ്, ഡി എൻ എ സെൽഫ് പ്രൊട്ടക്ഷൻ ആണ്. അത് തന്നെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്, ഒരു പരിധിവരെയൊക്കെ അത് പിടിച്ചു നിന്നു, ഒരു ലാസ്റ്റ് ഇമ്മ്യൂൺ. ഇതെല്ലാം അതിൻ്റെതായ സ്റ്റാൻഡ് അലോൺ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ കമ്പൈൻഡ് ഇഫക്റ്റിലോ പോകും. ഇതാണ് നമ്മുടെ ഫൈവ് ഡിഫൻസ് സിസ്റ്റം. ഈ ഓരോ ഡിഫൻസ് സിസ്റ്റത്തിൽ നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ സാധിക്കും? അതിൽ ആദ്യത്തെ ആൻജിയോജെനസ് എന്ന് പറയുന്ന ഹാർട്ടുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പമ്പിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ബ്ലഡുമായിട്ട് ബന്ധപ്പെടുന്ന ആ സിസ്റ്റത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതില് ഇതിന്റെ മീനിങ് തന്നെ ആൻജിയോ മീൻസ് ബ്ലഡ് വെസൽസ് ആൻഡ് ജെനസിസ് മീൻസ് ഗ്രോത്ത് ആണ്. ഏകദേശം നമ്മുടെ ബ്ലഡ് വെസൽസ് എല്ലാം കൂടെ ഒരു നീളം അങ്ങോട്ട് കൂട്ടി കൂട്ടി വെച്ചാൽ 100,000 kilometers ഉണ്ടാവും. എന്ന് വെച്ചാൽ 2 times നമ്മുടെ എർത്തിന്റെ സൗണ്ടറിയിൽ പെരിഫറി കൂടെ റൗണ്ട് ചെയ്ത് വരാൻ പറ്റും. അത്രമാത്രം ലെങ്തിയാണ് ഒരു മനുഷ്യന്റെ ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ധമനികൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൽസിന്റെ നോർമൽ ഗ്രോത്ത്, അതാണ് ആൻജിയോജെനിസിസ് എന്ന് പറയുന്ന ഒരു തലം കൊണ്ട് ചിന്തിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് നോർമൽ ഒന്ന് മനസ്സിലാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതില് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഇതെങ്ങനെയാണ് അതിലേക്ക് വരുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഫിൽഡ് വിത്ത് നാച്ചുറൽ കെമിക്കൽസ്. നമുക്കറിയാം ഒരു ജെ സി ബി കൊണ്ട് അല്ലെങ്കിൽ 2 JCBs വരുന്ന മണ്ണ് എക്സ്ട്രാക്ട് ചെയ്യുന്ന സിങ്ക്, അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സോഡിയം ഇങ്ങനെയുള്ള സാധനങ്ങളെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, അതിനേക്കാൾ ഈസി ആയിട്ട് ഒരു പഴത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിന്റെ തൊലിപ്പുറത്തുണ്ടെന്നാവാം, ഒരു ആപ്പിൾ പീലിലുണ്ടെന്നാവാം. അത്ര റിച്ചായിട്ട് അത് പ്രകൃതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത്രയും സാധനം ഉണ്ടാക്കണമെങ്കിൽ 2 പറയുന്ന ഈ ടിപ്പറിന്റെ കണ്ടന്റ് മണ്ണിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. എത്ര ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണത്. പക്ഷെ അത്രമാത്രം അത് നാച്ചുറൽ ഫീൽഡാണ്, നാച്ചുറൽ കെമിക്കൽ ഫീൽഡാണ്. ഈ നാച്ചുറൽ ബയോ ആക്റ്റീവ് കെമിക്കൽസ് എന്ന് പറഞ്ഞ എല്ലാ ഫ്രൂട്ട്സിനും അല്ലെങ്കിൽ എല്ലാ ചെടികൾക്കും ഒരു ഇതുണ്ട്. ദാറ്റ് ഈസ് ഇൻസെക്ട്സിനെ റിപ്പൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബയോ ആക്റ്റീവ് കെമിക്കൽസ്. അതുപോലെ തന്നെ കളർഫുൾ പിഗ്മെന്റ്സ് ഉണ്ട് പല ഫ്രൂട്ട്സിനും അല്ലെങ്കിൽ പൂവിനും ഒക്കെ കളർ കൊടുക്കുന്ന കളർ, അതെല്ലാം പോളിനേഷന് വേണ്ടി സഹായിക്കുന്ന, അതെല്ലാം നാച്ചുറൽ സിസ്റ്റമാണ്. സോ വെൻ വി ആർ ഈറ്റിംഗ് ദീസ് പ്ലാന്റ്സ്, പ്ലാന്റ് ഫുഡ്സ് ആണ്, പ്ലാന്റ് ഫുഡ്സ്, ദേ ആർ ഡൂയിങ് റീജനറേഷൻ ഇൻ അവർ ബോഡി. ബോഡിയിൽ ഒരു റീജനറേഷൻ നടക്കും. അപ്പൊ ആ റീജനറേഷൻ നോർമൽ ബ്ലഡിന്റെ ഫ്ലോയ്ക്കുള്ള ഒരു പ്രോസസ്. പക്ഷെ അതിന് പകരം ചിലപ്പോൾ സംഭവിക്കുന്നത് ആൻജിയോജെനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്കാണ്. എന്ന് വെച്ചാൽ ഒരു അബ്നോർമൽ ഗ്രോത്ത് ഉണ്ടാകുക. സപ്പോസ് ഒരു ലോക്കലൈസ്ഡ് ട്യൂമർ ഉണ്ടായാൽ ആ ട്യൂമറിലേക്ക് കൂടുതൽ ബ്ലഡിന്റെ സെൽസ് അല്ലെങ്കിൽ ഈ ധമനികൾ ഉണ്ടായി, അങ്ങനെയാണ് ഗ്രോത്ത് വരുന്നത്. കാരണം നമ്മൾ നോർമൽ സെല്ലാണെങ്കിലും ഒരു ക്യാൻസർ സെല്ലാണെങ്കിലും രണ്ടിനും ഓക്സിജൻ ഒരുപോലെ ആവശ്യം, ഫുഡ് ആവശ്യമാണ്. അപ്പൊ അവർ ഗ്രോ ചെയ്യുന്നത് ഈ ബ്ലഡിന്റെ ധമനികൾ കൂടുതൽ ഉണ്ടാക്കിയാണ്. അതാണ് ആൻജിയോജെനിസിസ്. അപ്പൊ ആൻജിയോജെനിസിസ് ഇൻപുട്ടുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ഇതൊരു അബ്നോർമാലിറ്റിയാണ്. ട്യൂമർ വളരെ, ഞാൻ പറഞ്ഞതാണ്, 16,000+ സെൽസ് ആയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാം പെട്ടെന്ന്, ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട്. സോ ഇറ്റ്സ് എ ഗ്രോത്ത് ഓഫ് ന്യൂ ബ്ലഡ് വെസൽസ് ദാറ്റ് ട്യൂമർ നീഡ് ടു ഗ്രോ. അപ്പൊ ട്യൂമറിന് വളർന്നേ പറ്റൂ. ഇങ്ങനെ ഒരു സിസ്റ്റം തന്നെയുണ്ട് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ. ഈ പറയുന്ന ബ്ലഡ് വെസൽസിനെ കട്ട് ചെയ്തിട്ട് ആ ട്യൂമറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. So the process caused by the release of chemicals by tumor and by host cells near the tumor. അപ്പോൾ അതിനൊരു പ്രത്യേക കപ്പാസിറ്റി ഉണ്ട് ഇതുപോലെ ഗ്രോ ചെയ്യാനുണ്ട്. നമുക്കറിയാലോ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ ഒരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സ്പ്രെഡ് ആവും. അത് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ഒരു പ്രത്യേക സിസ്റ്റമാണ്. എന്ന് പറയുന്ന പോലെ ഒരു ട്യൂമറിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യുന്ന സെൽസ്, പിന്നെ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന നമ്മുടെ ഡിഫൻസ് സിസ്റ്റത്തിന് ഒരു പങ്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് എത്രമാത്രമുണ്ട്. അപ്പൊ നമുക്കിതാണ് അതിന്റെ ഒരു സിസ്റ്റം. ഒരു നോർമൽ ബ്ലഡ് വെസലിൽ ഒരു ചെറിയ സെല്ല് ഒരു ട്യൂമർ ബേസിലേക്ക് വന്നാൽ വിത്തിൻ വീക്സ് കൊണ്ട് അത് ഇതുപോലുള്ള വലിയ ഒരു ഗ്രോത്ത് ആയിട്ടത് മാറും. ഇങ്ങനെ വരുന്ന ആ പ്രോസസ് നമ്മൾ മെറ്റാസൈസിസ് എന്ന് പറയും, മെറ്റാസ്റ്റാസിസ് സ്പ്രെഡ് എന്ന് പറയും.
നമ്മൾ ക്യാൻസറിന്റെ ഫോർത്ത് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിക്കവറി വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം, അപ്പൊ ഈ സിസ്റ്റമാണ് പലപ്പോഴും ഇവിടെ ഇതിനെ ബ്ലോക്ക് ചെയ്യുക, ഈ പ്രോസസ്സിനെ. എന്ന് വെച്ചാൽ ഈ പറയുന്ന സെൽസിലേക്ക് എക്സ്ട്രാ ബ്ലഡ് കൊടുക്കുന്ന ആ സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം കണ്ട ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ ഫ്രൂട്ട്സിനെല്ലാം ഒരു എക്സ്ട്രാ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിന്റെ പ്രത്യേകത. അപ്പൊ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ബയോ ആക്റ്റീവ് ബയോ ആക്റ്റീവ് ജെനിസ്റ്റീൻ, നമ്മളൊരു ഒരു ക്യാൻസർ സ്ഥലത്തിലേക്കാണ് പോകുന്നത്. ബയോ ആക്റ്റീവ് ജെനിസ്റ്റീൻ ഫ്രം സോയാബീൻ. അപ്പൊ സോയാബീനിൽ നിന്ന് സിന്തറ്റിക് എന്ന് പറയുന്നത് ബയോ ആക്റ്റീവ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു എലമെന്റ് ആണ് ജെനിസ്റ്റീൻ എന്ന് പറയുന്നത്. ഇത് സൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈസ്ട്രജൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹോർമോണാണ്, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതിന് പകരം അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മറ്റൊരു ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞൊരു ഈസ്ട്രജൻ ഫോം സോയാബീൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്നത് വിത്ത് അല്ലെങ്കിൽ ആ സീഡിൽ നിന്നാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അതിന്റെ പച്ചയിൽ നിന്നും അതിന്റെ സീഡിൽ നിന്നും ഒക്കെ ഉണ്ടാകാം. ഇത് റെഡ്യൂസ് ആന്റി ആൻജിയോജെനസിസ് ട്യൂമർ ഗ്രോത്ത്. ഇപ്പൊ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ സോയാബീനിന്റെ ഈ പറയുന്ന പ്രോപ്പർട്ടി. ബയോ ആക്റ്റീവ് ജെനസ്റ്റീൻ അതിനകത്ത് അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള ഈ സോയാബീനിന്റെ കണ്ടന്റിനെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് യൂസ് ചെയ്യാം. ലോവർ ചാൻസ് ഓഫ് പ്രോസ്റ്റേറ്റ് ആൻഡ് ബ്രസ്റ്റ് ക്യാൻസർ. ഇത് രണ്ടും ചെയ്യുന്നത് ഈ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യാം, ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയും അറസ്റ്റ് ചെയ്യാം. ഒരു ആൻജിയോജനസ് ഇൻഹിബിറ്റർ ആയിട്ട് അത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയന്റ് ആണ് സോയാബീൻ. അതുപോലെ പ്രിവെന്റിങ് ഓസ്റ്റിയോപൊറോസിസ്, എല്ലിന്റെ ഭാഗത്ത് പ്രശ്നമുണ്ട്, അതുപോലെ കോമ്പാറ്റിംഗ് മെൻസുറേഷൻ പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ട്രീറ്റിംഗ് പിമ്പിൾസ്, റെഡ് ആയിട്ട് നമ്മുടെ മുഖത്തൊക്കെ വരുന്ന അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന റെഡ് പിമ്പിൾസ് പോലുള്ള അല്ലെങ്കിൽ ചുമന്ന പാടുകൾ, ഫൈറ്റിംഗ് ബ്രസ്റ്റ് ക്യാൻസർ, പ്രൊമോട്ടിംഗ് ഹെൽത്ത്, ഹാർട്ട് ഹെൽത്ത്. അപ്പൊ ഇതിനെല്ലാം ഈ ഇൻഹിബിറ്റർ, ഈ ആൻജിയോജെനസിസ് ഇൻഹിബിറ്റർ വളരെ ഗുണകരമാണ്. ഏറ്റവും കൂടുതൽ ക്യാൻസർ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. അപ്പൊ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ഈ ഒരു അഡീഷണൽ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് സപ്ലിമെന്റ് ആയിട്ട് കിട്ടുന്ന ബയോ ആക്റ്റീവ് ആയ ജെനിസ്റ്റീൻ എന്ന് പറയുന്ന ഈ ഒരു സോയ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സോയ ഇൻഗ്രീഡിയന്റിനെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ സൈറ്റോ ഈസ്ട്രജൻ ആയിട്ടത് മാറും. ഇതിന് നമുക്ക് ഇങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ ഫ്ലാക്സ് സീഡ്, ചെറുതന വിത്ത് എന്ന് പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആകുന്ന ചെറുതന വിത്ത് എന്ന് പറഞ്ഞ് വളരെ ചെറിയൊരു സീഡുണ്ട്, ഫ്ലാക്സ് സീഡ്. വളരെ ബെസ്റ്റാണ് ഈ ഒരു ആന്റി ജെനിസിസ് പ്രോപ്പർട്ടിക്ക് ബ്ലോക്ക് ചെയ്യാൻ, പ്രിവെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന സെൽ മ്യൂട്ടേഷനെ ബ്ലോക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്ലഡ് സെൽസിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇതാണ്. അതുതന്നെ എഡിമിൻ എന്ന് പറഞ്ഞ വളരെ ചെറിയ സോയാബീനിന്റെ ചെടിയും അതുപോലെ അതിൻ്റെ കായും അല്ലെങ്കിൽ അതിൻ്റെ പരിപ്പും അത് ഉപയോഗിക്കാം. കൊച്ചുകുട്ടികൾക്ക് അത് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സോയാ മിൽക്ക്, നമ്മളെപ്പോഴും പ്രാവശ്യം കൊക്കക്കുളയും അല്ലെങ്കിൽ പാലും ഒക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. പക്ഷെ സോയാ മിൽക്ക് നമ്മൾ മേടിച്ച് കഴിക്കാറുണ്ട്. സോയാ മിൽക്ക് എന്ന് വെച്ചാൽ ഇതിന് ബെസ്റ്റാണ്. അതുപോലെ തന്നെ സോയയുടെ മിൽക്ക് കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന ഒരു എലമെന്റ് ഉണ്ട്, ടഫ്സ് എന്ന് പറയും, ടോട്സ്, TOTUS, TOFUS, ടോഫു. ഇതെല്ലാം സോയാ പ്രോഡക്ട്സ് തന്നെയാണ്, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്ന ചെറുതന എന്ന് പറയുന്ന ആ ഇതും ഇങ്ങനെയുള്ള ഈ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യാനും ഡെവലപ്മെന്റ് സ്റ്റേജിനെ ബ്ലോക്ക് ചെയ്യാനും വളരെ നല്ലതാണ് ഒത്തിരി സ്റ്റഡികൾ. ഈ കണ്ടന്റുകൾ നമുക്ക് ഒരു 10 ഗ്രാം സോയ പ്രോട്ടീൻ പെർ ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് സോയ അല്ലെങ്കിൽ 1 ഗ്ലാസ് സോയയുടെ മിൽക്ക് കുടിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ്, ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡികൾ വളരെ നെറ്റിൽ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. സോയ ഫുഡ് ഇൻടേക്ക് ബ്രസ്റ്റ് ക്യാൻസർ സർവൈവൽ, ഇത് 2009 നടന്ന സ്റ്റഡിയാണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇത്രയും സ്റ്റഡികളുണ്ട്. 10ഓ 17ഓ സ്റ്റഡികൾ തന്നെ നമുക്കത് പോയിന്റ് ഔട്ട് ചെയ്യാം. ഇതിലെ ചേഞ്ചസ് ആണ്, 10ഓ 7000 ആളുകളിലും നടന്ന റിപ്പോർട്ടുകളാണ് അത് പരസ്യപ്പെടുത്തിയത്.
മറ്റൊരു ഇൻപുട്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് ടൊമാറ്റോ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു ലൈക്കോപീൻ. ഈ ലൈക്കോപീൻ എന്ന് പറയുന്ന ഈ ആന്റി ആന്റിജനസ് പ്രോപ്പർട്ടി ഉള്ള ഒരു കാർട്ടിനോയിഡ്. ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വളരെ ബെസ്റ്റാണ്. 30% റിഡക്ഷൻ ആണ് അതിന്റെ ഗ്രോത്തിൽ ഉണ്ടാവും. റിഡ്യൂസ് 30% പ്രോസ്റ്റേറ്റ് ക്യാൻസർ റിസ്ക്. 2-3 ടൊമാറ്റോ സോസ് പെർ വീക്ക്. കണ്ടമാനം ഒന്നും വേണ്ട, ടൊമാറ്റോയ്ക്ക് വേറെ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിച്ചാൽ അങ്ങനെയുള്ള ആ ക്യാൻസർ റിസ്ക്, പ്രോസ്റ്റേറ്റ് മാത്രമല്ല ഇങ്ങനെയുള്ള ഗ്രോത്തുകൾക്കെല്ലാം അതൊരു പ്രിവെൻഷൻ ആയിട്ട് ഉപയോഗിക്കും. ലൈക്കോപീൻ ഇസ് എ ട്രാൻസ്റ്റേറ്റ്. അത് ട്രാൻസ്റ്റേറ്റ്, അത് ഇൻസോൾബിൾ വാട്ടർ ആണ്. നമ്മൾ നേരിട്ട് ടൊമാറ്റോ പച്ചക്ക് കഴിച്ചാലും അതിനെ അബ്സോർബ് ചെയ്തിരിക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്. ട്രാൻസ്റ്റേറ്റ് എന്ന് പറയും. എന്നാൽ അതിൽ നിന്ന് അത് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റും. സിസ്റ്റേറ്റ് ആണ്. സിസ്റ്റേറ്റിലേക്ക് മാറ്റി കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഈവൻ പുതിയ ചില ടൊമാറ്റോ, പുതിയ കൾച്ചർ ചെയ്തെടുക്കുന്ന ടൊമാറ്റോസ് ഉണ്ട്, ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യുന്ന ചില ടൊമാറ്റോസ് ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ നാടുകളിലില്ല എങ്കിലും. അപ്പൊ ഇതിന് വളരെ ഈസി ആയിട്ടൊരു മെത്തേഡ് എന്ന് വെച്ചാൽ 2 മിനിറ്റ് നേരം ടൊമാറ്റോ ചൂടാക്കിയാൽ 50% ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റും. 30 മിനിറ്റ് നേരം സിമ്മർ എന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് സിം പൊസിഷനിൽ വെച്ച് അത് ചൂടാക്കിയാൽ 250% അത്ര ഫാസ്റ്റ് ആയിട്ട് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലൈക്കോപീൻ അബ്സോർബ് ചെയ്യാൻ എളുപ്പം അതിനെ നമ്മൾ ഈ പറയുന്ന ജ്യൂസിനെ ചൂടാക്കി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സോസിനെ ചൂടാക്കി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ടൊമാറ്റോ ഇൻഗ്രീഡിയൻസ് ഉള്ള ഫുഡ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബെറ്റർ ഇൻ ഓയിൽ, പ്രത്യേകിച്ച് ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ വളരെ ഗുഡ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതായിട്ട് റിസർച്ച് പറയാം. ഇപ്പോൾ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ ഓയില് ഇത് നമ്മൾ സിം ചെയ്തെടുക്കുവാണെങ്കിൽ, അതൊരു 30 മിനിറ്റ്സ് ചൂടാക്കി ഉപയോഗിക്കുവാണെങ്കിൽ ഇതിനകത്തുള്ള ലൈക്കോപീൻ എന്ന് പറയുന്നത് മുഴുവൻ നമുക്ക് അബ്സോർബ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വളരെ നല്ലത്. ഇപ്പൊ 2 ക്യാൻസറുകളാണ് നമ്മൾ ചിന്തിച്ചത്. 1 പ്രോസ്റ്റേറ്റ് ക്യാൻസറും 2 ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ അതിന് നമ്മൾ സോയാബീൻ ബേസ് ചെയ്തിട്ട് ഉള്ള ഫുഡുകൾ വളരെ ബെസ്റ്റ്, അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്ട്സ് വളരെ ബെസ്റ്റ് ആണ്. 2 ടൊമാറ്റോയുമായി ബന്ധപ്പെട്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതെല്ലാം നമ്മൾ റെഡിലി അവൈലബിൾ ആണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുമാണ്. പക്ഷേ ഈ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ ഈ 2 ഹെൽത്ത് ഹസാർഡിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. സോ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി ജെനസിസ് ഫുഡുകൾ എന്ന് പറയുന്നത്, ജെനറ്റിക് ഫുഡ് എന്ന് പറയുന്നത് ടൊമാറ്റോ, ടെർമറിക്, മഞ്ഞൾ നല്ലതാണ്, സോയാബീൻ, അതുപോലെ ഗ്രീൻ ടീ, പംകിൻസ്, സ്ട്രോബെറീസ്, ആ ബെറി ഐറ്റംസ് എല്ലാം ഇതിന് ബെസ്റ്റ് എലമെന്റുകളാണ്. സ്ട്രോബെറി, ബ്ലാക്ക് ബെറി, റാസ്ബെറി, അതുപോലെ ബ്ലൂബെറി, ഓറഞ്ച്, ലെമൺ, ആപ്പിൾ, ഡാർക്ക് ചോക്ലേറ്റ്, ഇതെല്ലാം ആസച്ച് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ നമ്മുടെ ഒരു പ്രോബ്ലം ഉള്ളൂ. ഇതെല്ലാം മദർ നേച്ചർ ഫിൽഡ് ആണ് ഈ പറയുന്ന പ്രോസസ്. അതുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു ഡയറ്റ് കൺസെപ്റ്റില് നമ്മൾ വേണമെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമെങ്കിൽ, എന്നുവെച്ചാൽ ശരീരത്തിൽ എക്സ്ട്രാ ഫാറ്റ് ഉണ്ടെങ്കിൽ, കീറ്റോ ഫ്യൂൽ എന്നൊക്കെ പറയുന്ന പോലെ എക്സ്ട്രാ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള ഫ്രൂട്ട്സ് നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഈ പറയുന്ന സിസ്റ്റത്തെ നമുക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാമാണ് ആന്റിനോ ജെനസിസ് ഫുഡ്സ് എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. മറ്റൊരു ഇതാണ് അർസോളിക് ആസിഡ്. ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ആപ്പിൾ പീലിലാണുള്ളത്. നമ്മൾ ചെത്തിക്കളയുന്ന ആപ്പിളിൻ്റെ ആ തൊണ്ടിലാണ് അത് നിൽക്കുന്നത്. അതുപോലെ ഗ്രേപ്പിൻ്റെ സ്കിന്നിലാണുള്ളത്. ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. കാർബറി, അതുപോലെ തന്നെ ഹോളി ബേസ്, റോസ്മേരി എന്ന് പറയുന്ന ഒരു ഒരു ചെടിയുടെ ഒരു തണ്ട് പോലത്തെ ഭാഗമാണ്. ഒരു തൈം, സേഗ്, ഇങ്ങനെയുള്ള അതുപോലെ മറ്റ് ഹെർബ്സ്, ഇതിലെല്ലാത്തിനും അർസോളിക് ആസിഡ് ഉണ്ട്. ഇതൊരു ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ട്യൂമർ പ്രോപ്പർട്ടീസ് നൽകുന്ന, പക്ഷെ നമുക്ക് ആപ്പിൾ പീൽ അങ്ങനെ കഴിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് മാങ്ങയെങ്കിലും പീൽ ചെയ്യാതെ കഴിക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം. മാങ്ങ, പേരയ്ക്ക, ഇങ്ങനെയുള്ളതൊക്കെ, ഇതൊക്കെയെല്ലാം നമ്മളുടെ വീടുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റൂ എന്ന്. ഇപ്പൊ മദർ നേച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നമ്മളുടെ തന്നെ ഇന്റർവെൻഷൻസ് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ അർസോളിക് ആസിഡിന് ഒരു പ്രോബ്ലം ഉണ്ട്, അത് മെയിൽ ഫെർട്ടിലിറ്റി അത് ബാധിക്കുന്നതാണ്.
മെറ്റബോളിക് സിൻഡ്രം അതൊരു പ്രോബ്ലം ആണ്. അത് അത്ര ഈസി ആയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയും ചില എല്ലാത്തിനും ഉണ്ട്. ടൊമാറ്റോയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അതിന് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഇൻപുട്ടുകളാണ്. ഈ ഇൻപുട്ടുകളിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് വരുന്നവരെയോ അങ്ങനെയുള്ള സാധ്യതയുള്ളവരെയോ നമുക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടുതൽ റിസർച്ചുകൾ സ്റ്റഡികൾ എല്ലാം ഇഷ്ടംപോലെ സ്റ്റഡികൾ നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 5 ഡിഫൻസ് സിസ്റ്റം ആണുള്ളത്. അതിൽ ഫസ്റ്റ് ഡിഫൻസ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞത് ആൻജിയോജെനസിസ്, ദാറ്റ് ഈസ് ബ്ലഡ് വെസൽസില് ഒരു ഗ്രോത്ത്, ഒരു അബ്നോർമൽ ഗ്രോത്ത്. ഇത് ആന്റി ആൻജിയോജെനസിസ് ആയിട്ടുള്ള ഫുഡുകള് അതിന്റെ പാറ്റേൺസ് നമ്മൾ യൂസ് ചെയ്ത് ഇങ്ങനെ പ്രൊഫൗണ്ട് ആയിട്ട് വരുന്ന ഈ അൺകൺട്രോൾഡ് ഗ്രോത്തിനെ ഒഴിവാക്കും. അതാണ് ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ബ്ലഡ് ഈ ഒരുപക്ഷെ നമ്മുടെ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിൽ ആ ഏരിയയിലേക്ക് ബ്ലഡ്സ് ബ്ലഡ് വെസൽസ് കട്ട് ചെയ്തിട്ട് പോലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. രണ്ടാമത്തെ ഏരിയ സ്റ്റെം സെൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്. സ്റ്റെം സെൽസ് എന്ന് പറയുമ്പോൾ റീജനറേറ്റീവ് പവർ ഉള്ളതാണ്. സ്റ്റെം സെൽസിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരുമ്പോൾ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അത് നോക്കാം. സ്റ്റെം സെൽസ് ആണെങ്കിൽ അത് നമ്മുടെ ബേസിക് റിസോഴ്സ് ആണ്. ഡി എൻ എന്റെ പോലെ തന്നെയുള്ള ആ ഒരു റെസിപ്പിയിൽ പോലെ തന്നെ ബേസിക് റിസോഴ്സ് ആണ്. കംസ് ഇൻ പ്ലേ വിത്ത് ജനറേഷൻ വരി. ഒരു ഒരു ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഇഞ്ചുവേർഡ് ആയി കഴിഞ്ഞാൽ അവിടെ ഈ സ്റ്റെം സെൽസിന്റെ ഒരു ആക്ഷൻ ആണ്. ഈസി റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അങ്ങനെ വരാത്തപ്പോഴാണ് പലപ്പോഴും നമ്മൾ സ്റ്റെം സെൽസിന് വേണ്ടി നമ്മൾ പരസ്യങ്ങളൊക്കെ കാണും ചില രോഗങ്ങൾ മാറ്റാൻ. അങ്ങനെയുള്ളത് സ്റ്റെം സെൽസ് വളരെ ഉപയോഗിക്കാം. ഹോട്ട് ചോക്ലേറ്റ് അതൊരു നല്ല ഇൻപുട്ടാണ് നടന്നത്. ഹോട്ട് ചോക്ലേറ്റ്, ഹൈ ഫ്ലാവനോയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റ് 2 കപ്പ് ഒരു ദിവസം കഴിച്ചാൽ ഈ സ്റ്റെം സെൽസിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് അവർ. പക്ഷെ നമ്മൾ കഴിക്കുന്ന ചോക്ലേറ്റ് ഹോട്ട് ചോക്ലേറ്റ് എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെഡിറ്റേറിയൻ അല്ലെങ്കിൽ ഒക്കനാവിയൻ കലോറി റെസ്ട്രിക്റ്റഡ് ഫുഡ്സ്, അത് സ്റ്റെം സെൽസിന്റെ ഗ്രോത്തിന് നല്ലത്. പിന്നെ നമ്മൾ മറ്റൊരു ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത് മൈക്രോബയോംസ് ആണ്. ഗട്ട് ബാക്ടീരിയയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. പ്രോബയോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗട്ട് ബാക്ടീരിയയെ പോസിറ്റീവായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡുകൾ ഉപയോഗിക്കുക, പ്രോബയോട്ടിക് ഫുഡുകൾ യൂസ് ചെയ്യും. അപ്പോൾ ആ ഗട്ട് ബാക്ടീരിയയുടെ തലം വളരെ പോസിറ്റീവാകും. പിന്നെ വരുന്നത് ഡി എൻ എ ആണ്. ഡി എൻ എ നമുക്കറിയാം വളരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. പക്ഷെ പലപ്പോഴും ഫുഡിന്റെ ചില ഇൻഗ്രീഡിയൻസ് ഡി എൻ എയുടെ ആ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ഡിലീഷൻ ഇൻസേർഷൻ ഇങ്ങനെയുള്ള ചില പ്രോസസ്സുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് നല്ല ഒരു പ്രോസസ്സാണ് ടെർമറിക് ആൻഡ് പെപ്പറിന്റെ എന്താ പറയുന്നത് അങ്ങനെയുള്ള ഫുഡുകൾ ഉപയോഗിക്കാം. ടെർമറിക് ആൻഡ് പെപ്പറിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫുഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡി എൻ എ പ്യുവർ ആകാൻ കൂടുതൽ ബെറ്റർ ആകുമെന്നുള്ള ഒരു സ്റ്റഡിയും ഇപ്പോൾ നിലനിൽക്കും. പിന്നെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നമുക്കറിയാം. ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പാർട്ടാണ്. നമ്മൾ ഡി എൻ എ ചേഞ്ച് ആയാൽ സ്റ്റെം സെൽസിന് പ്രോബ്ലംസ് ഉണ്ടായാൽ മൈക്രോബയോംസിന് പ്രോബ്ലംസ് ഉണ്ടായാൽ ഡി എൻ എയിൽ പ്രോബ്ലം ഉണ്ടായാൽ എല്ലാം ഇമ്മ്യൂണിറ്റി സെൽസ് വരും. അപ്പോൾ ഡി എ ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് മൈക്രോബയോംസുമായിട്ട് ബന്ധപ്പെട്ട് മെന്റൽ സ്റ്റെബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇമ്മ്യൂണിറ്റി സിസ്റ്റം. നമുക്കറിയാം ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്നൊരു സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ സിസ്റ്റംസ് എല്ലാം നമ്മളെ കൂടുതൽ ശക്തിയോടെ ബലത്തിൽ നിർത്താനുള്ള ഒരു പോസിബിലിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ടൈറ്റിൽ ചെയ്തത്. നമ്മുടെ ബോഡിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഡിസീസ് പ്രത്യേകിച്ച് ക്യാൻസറസ് ആയിട്ടുള്ള എല്ലാ ഗ്രോത്തുകളെയും അറസ്റ്റ് ചെയ്യാനുള്ള സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കമ്പോണൻസ് നമ്മുടെ മദർ നേച്ചറിലുണ്ട്, നമ്മൾ കഴിയുന്ന ഫുഡുകളിലുണ്ട്. പക്ഷെ അതിനൊന്ന് സ്വല്പം ശ്രദ്ധിച്ച് അതിൻ്റെ കോമ്പോസിഷൻ ഒന്ന് മാറ്റി, ടേസ്റ്റ് ഒന്ന് മാറ്റി, മാജിക്കൽ ഫുഡ് എന്ന തലത്തിൽ നിന്ന് നമ്മളൊന്ന് മാറി നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിന് ഏറ്റവും കൂടുതൽ ഗുണപ്രദമായ ഒരു ഫുഡ് നമ്മൾ ഇൻടേക്ക് എടുത്താൽ തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായ ഒരു റിസൾട്ട് നമുക്കുണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഇതിനെല്ലാം വളരെ റിസർച്ച് ഓറിയൻറ്റഡ് സ്റ്റഡി ഉണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡികൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് നമ്മൾ മെഡിസിനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ള ഒരു തലം നമ്മൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള ടോളുകൾ, ഡെഡ് ടോളുകൾ കുറയ്ക്കാം, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാം, ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഡെവലപ്മെന്റിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. 1 in 5 പീപ്പിൾ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആകാനുള്ള സാധ്യതകളുണ്ട്, അത് നമുക്ക് കുറയ്ക്കാം. ഇല്ലെങ്കിൽ
ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെ കുറയ്ക്കാൻ പറ്റും. ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന റൂട്ട് കോസസിനെയും കോ ഫാക്ടേഴ്സിനെയും ഒരു പരിധിവരെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കുന്ന തലങ്ങളെ ശ്രദ്ധിക്കുക, ഡയറ്റിനെ ഒന്ന് ന്യൂട്രീഷ്യസ് ആക്കുക. മാജിക്കൽ ഡയറ്റ് അല്ല, ഫേവറേറ്റ് ഡയറ്റ് അല്ല, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഓപ്റ്റിമൽ ഡയറ്റ് സൂക്ഷിക്കുക. സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൻ്റെ ഒന്ന് പാറ്റേൺ മാറ്റുക. മൂന്ന് ഇൻപുട്ടുകൾ എടുക്കാം. നമ്മുടെ വെയിറ്റിനെ നമുക്ക് ബാലൻസ് ചെയ്യാം. എന്തിനാണ് കൂടുതൽ വെയിറ്റ് അല്ലെ? അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ചില പെട്ടികളിൽ അടിച്ച് കയറ്റേണ്ട രീതിയിലുള്ള വെയിറ്റ് പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ വെയിറ്റിനെ നമുക്ക് ബാലൻസ് ചെയ്യാം, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാം, ഡയറ്റിനെ നമുക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാം. മ്യൂട്ടേഷൻ, ക്യാൻസർ എന്ന് പറയുന്നതിന് മ്യൂട്ടേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ ജീൻ മ്യൂട്ടേഷനെ അത് കൺട്രോളബിൾ ആക്കി മാറ്റാം. നമ്മൾ പറയാതെ ഒരു സെല്ലും ഗ്രോ ചെയ്യുന്നില്ല എന്നുള്ളൊരു തരത്തിലേക്ക് നമുക്ക് മാറാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഡയറ്റിനെ 35% ക്യാൻസറിന് കോസ് ആകുന്ന ഡയറ്റിനെ തന്നെ നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാം. മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതൊരു ഇവല്യൂഷനാണ്. തുടങ്ങിയാൽ പിന്നെ നിൽക്കാനുള്ള സാധ്യതകളിൽ ഓരോ സ്റ്റേജ് കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്ത് പോകാനുള്ള സാധ്യത, അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഇൻപുട്ടുകൾ, ഡയറ്ററി സപ്ലിമെൻറ്റ്സ് അത് നമുക്ക് അവൈലബിൾ ആണ്. നമ്മളതിനെ ഒന്ന് അറിയുക. ഒരു നോർമൽ സെൽ ഗ്രോത്തിനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓട്ടോ സിസ്റ്റം ബോഡിയിലുണ്ടത്, അതിനെ നമ്മളൊന്ന് അലോ ചെയ്ത ലെറ്റ് അവർ ബോഡി ടു ക്യൂർ ക്യാൻസർ. ഗ്രോത്ത് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ആഴ്ചകൾ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഗ്രോത്ത് ഇൻക്രീസ് ചെയ്ത് പോകാനുള്ള സാധ്യതകൾ. നമ്മുടെ ബാഡ് ഡയറ്ററി ഹാബിറ്റ്സ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫേവറേറ്റ് ഫുഡിന് പകരം ഗുഡ് ഫുഡ്, ഒപ്റ്റിമൽ ഫുഡ്, കലോറി വാല്യൂ ഉള്ള ഫുഡാക്കി മാറ്റുക. ഓരോ ഫുഡിന് എത്ര കലോറി ഉണ്ട്, നമുക്ക് ശരീരത്തിനുണ്ടോ. ഇന്ന് നമ്മൾ ഇന്ന് കണ്ട ഇന്നൊരു വാക്ക് കണ്ടത്, നമ്മൾ വിശന്നിരിക്കുക, കിടക്കുമ്പോൾ ഉറങ്ങുമ്പോഴും സ്വല്പം വിശന്നിരിക്കട്ടെ, ഒരു എംറ്റി സ്റ്റൊമക്കിന്റെ ഫീലിംഗ് നമുക്കുണ്ടാക്കുക. ഫുഡ് ആസ് എ മെഡിസിൻ, ഇതാണ് നമ്മളുടെ ഡീപ്പ് അവയർനെസ്. ക്രിയേറ്റ് എ കൾച്ചർ ഓഫ് ഡീപ്പ് അവയർനെസ്, ഫുഡ് ആസ് എ മെഡിസിൻ. ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് പോലും ഈ പറയുന്ന നാച്ചറിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്, അതിന്റെ കോമ്പോസിഷനാണ്. എന്ത് ചേഞ്ച് നമുക്കുണ്ടാക്കാം? നമ്മളുടെ ഏറ്റവും ബോഡിയുടെ കോർ കമ്പോണന്റ് ആയ പ്രോട്ടീൻ നിലനിർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? നമ്മുടെ ഫുഡിൽ നിന്ന് ഉണ്ടാകുന്ന അമിനോ ആസിഡ് കൺവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡുകളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. ഡി എൻ എയിലുള്ള 4 ഘടകങ്ങളിലും മ്യൂട്ടേഷൻ ഉണ്ടാകാതിരിക്കാൻ AGCT എന്ന് പറയുന്ന പാറ്റേൺ, അത് ഡിലീഷനോ ഇൻസേർഷനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഡ്യൂപ്ലിക്കേഷനോ ഇൻവേർഷനോ ഉണ്ടാകാതെ നിലനിർത്താനുള്ള വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കുകൾ, മെത്തേഡുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. ടൊമാറ്റോ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടൊമാറ്റോ, ഫിഷ്, ടീ, അതുപോലെ തന്നെ കോഫി, സോയ, വാൽനട്ട്, ചില്ലി, അതുപോലെ എല്ലാ നേച്ചർ തരുന്ന എല്ലാ ഫ്രൂട്ടുകളും വെജിറ്റബിൾസും ഈ ഒരു കപ്പാസിറ്റി ഉള്ളതാണ്. അപ്പൊ അതിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ ചേർത്ത് വെക്കാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ആൻജിയോജെനിസിസ് സിസ്റ്റമാണ്. ബ്ലഡ് വെസൽസ് അൺകൺട്രോളബിൾ ആയിട്ട് പോകാതെ, നമ്മളിപ്പോൾ അറിഞ്ഞല്ല ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ട്യൂമർ ഫോർമേഷൻ ഉണ്ടാകുമ്പോൾ ആ സെല്ലിൻ്റെ ആവശ്യമാണ് ഗ്രോ ചെയ്യുന്നത്. അത് നമ്മളുടെ വൈറ്റ് കോർപ്പസെൽസിനെയും റെഡ് കോർപ്പസെൽസിനെയും എല്ലാം ഫെയിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിൽ നിന്ന് പുതിയൊരു ഗ്രോത്ത് ഉണ്ടാകാതിരിക്കാനുള്ള ചില പ്രിവെൻഷൻ സിസ്റ്റംസ് നമുക്ക് മുന്നിൽ കാണും. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഫുഡിന്റെ ക്രമങ്ങൾ നടത്താം. ഫാറ്റ് സീഡോ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ മുന്നിലുള്ള പ്രശ്നം എന്താണെന്നുള്ളതനുസരിച്ച് ഫൈറ്റോ ഈസ്ട്രോജനിന്റെ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ലഭിക്കുന്ന സോയാബീൻസ്, ഫാക്സ് സീഡ്, ഇങ്ങനെയുള്ള എല്ലാ കെമിക്കൽസിലും അത് അവൈലബിൾ ആണ്. ഈ കെമിക്കൽസ് ഈ പറയുന്ന സോറി എല്ലാ ഫ്രൂട്ട്സിലും അവൈലബിൾ ആണ്. ഇതിൽ ഈ സീഡ്സിൽ അത് കൂടുതൽ അവൈലബിൾ ആണെന്ന് ഇങ്ങനെയുള്ള സ്റ്റഡികളെ കുറിച്ചൊക്കെ നമുക്കൊരു ബോധവാനാകുക. അങ്ങനെ നമ്മുടെ 5 ഡിഫൻസ് സിസ്റ്റത്തെ ഏറ്റവും പോസിറ്റീവായിട്ട് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യും.
ഫൈവ് ഡിഫൻസസിൽ ആൻജിയോജെനസിസ് ബ്ലഡ് സർക്കുലേഷനായിട്ട് ബന്ധപ്പെട്ട് അത് കൺട്രോളബിൾ ആയിട്ട് നിർത്തുക, സ്റ്റെം സെൽസ് റീജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൊടുക്കുക, അതിനുവേണ്ടി വേണമെങ്കിൽ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് ചോക്ലേറ്റോ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെടുന്ന ചില ഫുഡുകൾ കഴിക്കാം, മൈക്രോബയോംസിന് വേണ്ടി ഫുഡുകൾ കഴിക്കാം, ഡി എൻ എ കൂടുതൽ പ്യൂറായിട്ട് കീപ്പ് ചെയ്യാനുള്ള ടെർമറിക് ചില്ലി പെപ്പർ തലങ്ങൾ കഴിക്കാം, ഇമ്മ്യൂണിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സിസ്റ്റം ഉപയോഗിക്കാം. അങ്ങനെ സ്വല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ബോഡിക്ക് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ മ്യൂട്ടേഷൻസ്, നമ്മുടെ സെല്ലിൽ നമ്മുടെ ബോഡി പരിശോധിച്ചാൽ ഏതാണ്ട് 10,000 മ്യൂട്ടേഷൻസ് ഇപ്പോൾ തന്നെയുണ്ട്. പക്ഷേ ഈ 10,000 മ്യൂട്ടേഷൻസും മിക്കവാറും ഒക്കെ നമ്മളുടെ പട്ടാളക്കാരുടെ നിയന്ത്രണത്തിലാണ്, കൃത്യമായിട്ട് സെൻസ് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, കൺട്രോളബിളാണ്. പക്ഷെ എപ്പോഴൊക്കെ അത് അബ്നോർമലായി പോകുന്നുവോ അവിടെ അതൊരു പുതിയ ഗ്രോത്ത് ആയിട്ട് മാറും, നമ്മൾ ഓവനെ പേര് വിളിക്കുന്ന ക്യാൻസർ എന്ന തലത്തിലേക്ക് മാറും. അപ്പൊ അതിനെ ഒന്ന് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു അവയർനെസ് നമുക്ക് സ്വയമായി സൃഷ്ടിക്കാം, നമ്മുടെ ഡയറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം, മുന്നോട്ടുള്ള ലൈഫിനെ കൂടുതൽ ശ്രദ്ധയോടെ പ്രത്യേകിച്ച് 2022 തന്നെ മുന്നോട്ട് കാൽവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു. ഇതുകൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യൂ, എനിക്ക് കൂടുതൽ പറഞ്ഞു തരാനൊന്നുമില്ല, പറഞ്ഞു തരാമെന്നല്ല ഞാൻ പറഞ്ഞു. ഹലോ സാറേ. യെസ് സാർ പറയും. സുരേഷ് ഫ്രം കൊല്ലം. ആ സുരേഷ് സാർ പറയും. ഒരു അല്പം ലേറ്റായിപ്പോ, ഒരു 10 മിനിറ്റ്. പിന്നെ ഞാൻ സാറിന്റെ അവതരണം നല്ലതായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. വളരെ നന്നായിരുന്നു, പ്രത്യേകിച്ച് ക്യാൻസർ അവയർനെസ്, പിന്നെ അതിന്റെ പ്രതിവിധി, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാം, വളരെ നന്നായിരുന്നു. പ്രത്യേകിച്ച് സാറ് ഡയറ്റ് കൺട്രോൾ, ഡയറ്റിലൂടെ ഇങ്ങനെ പ്രിവെന്റ് ചെയ്യാം, തരാതിരിക്കാൻ സാധിക്കും. അതുപോലെ എക്സസൈസും മെഡിറ്റേഷനും സാർ പറഞ്ഞില്ല, കാരണം അത്രയും സമയം നമുക്കില്ലല്ലോ. പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ ഡി എൻ എ മ്യൂട്ടേഷൻ, ഡാമേജസ് ഇൻ ഡി എൻ എ, അത് തന്നെയാണ് കാരണം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ദേർ ആർ നോൺ ആൻഡ് അൺനോൺ റീസൺസ്. അപ്പൊ സാറ് നോൺ റീസൺസിനെ കുറിച്ചാണ് പറഞ്ഞത്, ബാക്കി നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. നമ്മുടെ അകത്ത് നിൽക്കാത്ത കാര്യങ്ങൾ ഒത്തിരി ഉണ്ട് ക്യാൻസർ. അപ്പൊ ഇവിടെ സാറ് അറിയാം, സാറിന് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ എൻ കെ സെൽ, നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയും. അപ്പൊ അതിനെ ഈ അത് ട്യൂമർ കില്ലർ സെൽ എന്നാണല്ലോ പറയുന്നത്. യെസ് യെസ്. അതിനെ കുറിച്ച് സാറൊന്ന് വിശദമാക്കുക. അതോടൊപ്പം തന്നെ ഈ രണ്ടു തരം ജീൻ ഉണ്ടല്ലോ സാർ, പ്രോട്ടോ ഓങ്കോ ജീനും അതേപോലെ സപ്രസർ ജീനും, P53 സപ്രസർ ജീനും. അപ്പം ഈ P53 സപ്രസർ ജീനിന്റെ ശക്തി കുറയുകയും പ്രോട്ടോ ഓങ്കോ ജീനിന്റെ ശക്തി കൂടുകയും ചെയ്യുമ്പോഴാണ് ക്യാൻസർ വരുന്നത്. ഇങ്ങനെ ഒരു ലേഖനത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. ആ മേഖല ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വ്യക്തമാകും. എൻ കെ സെല്ലിനെ കുറിച്ചും പ്രോട്ടോ ഓങ്കോ ജീനിനെ കുറിച്ചും P53 സപ്രസർ ജീനിനെ കുറിച്ചും സാറാ മേഖലയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇല്ല സാർ, അതിന്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഞാൻ പോയിട്ടില്ല, ഞാനൊരു പ്രസന്റേഷന്റെ തലത്തിൽ ഒരു അവയർനെസ് തലത്തിൽ മാത്രമേ ചിന്തിച്ചുള്ളൂ. അപ്പൊ നമുക്ക് സംഭവിക്കുന്നത് ഇത് തന്നെയാണ്, ഒരു ഒരു അബ്നോർമൽ ഒരു ഫോറിൻ പാർട്ടിക്കിൾ വന്നാൽ അതിന്റെ ശക്തിയെ ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ മെക്കാനിസം, ഡിഫൻസ് മെക്കാനിസം നമുക്കുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട്, ഇപ്പൊ ഈവൻ നമ്മളുടെ ഡി എൻ എയുടെ ചേഞ്ച് ആകാം, മ്യൂട്ടേഷൻ ആകാം, ചെറിയ ചേഞ്ച് ആകാം, ഈ പറയുന്ന ഫോറിൻ ബോഡിയുടെ എങ്ങനെയാണെന്ന് മനസ്സിലാകാഞ്ഞിട്ടാകാം. അപ്പൊ നമ്മൾ കൊറോണ വരുമ്പോൾ മിനിമം 1-2 weeks ഒക്കെ വേണം അതൊന്ന് ഡിറ്റക്ട് ചെയ്ത് പുറത്തു വരാൻ. അതുവരെ ഇത് കിട്ടുമ്പോൾ മുതൽ തന്നെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധം നമ്മൾ അറിയുന്നില്ല, നമുക്ക് സ്മെല്ലും ടേസ്റ്റും പോകുമ്പോഴാണല്ലോ നമുക്ക് കൊറോണ ഉണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്നു. അതിനുമുമ്പ് തന്നെ നമ്മുടെ ഇന്നർ സൈഡ് ഇതൊക്കെ ഡിഫൻസ് സിസ്റ്റത്തിൽ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഡിഫൻസ് സിസ്റ്റത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻപുട്ട് നമ്മുടെ ഡയറ്ററി കൺട്രോളിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ, അപ്പൊ പലപ്പോഴും നമുക്കറിയാം ഈ ഗ്രൂപ്പിൽ തന്നെ ഹോസ്പിറ്റലിൽ പോകാത്ത പലരും ഉണ്ട്. വളരെ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ഇൻപുട്ട് എടുക്കുക, ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ. ഇപ്പൊ നമ്മുടെയൊക്കെ റിസൾട്ട് നോക്കി അറിയാം, ഒരു പനിയോ ജലദോഷമോ അങ്ങനെ ഒരു മേജർ ഡിസീസ് ഒന്നും വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റ് സ്വല്പം ശ്രദ്ധിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പറയുന്ന ചേഞ്ചസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക. ഇന്റേണലായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാമല്ലോ, ഇതിന്റെ ഇന്റേണൽ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ഒരു സിസ്റ്റത്തേക്ക് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്തതും അത്ര കോംപ്ലക്സ് ആണ്. ഇതിന്റെ തന്നെ ടെക്നിക്കൽ ടേംസ് പലതും എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. ഞാൻ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താണെങ്കിൽ പോലും എനിക്കത് വായിക്കാൻ പോലും പലപ്പോഴും പറ്റുന്നില്ല.
അത്രമാത്രം സിസ്റ്റം ഇന്നർ സിസ്റ്റത്തെ കുറിച്ച് അങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്ത് വെച്ചത്. അപ്പൊ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഔട്ടർ തലത്തിൽ നിന്നുകൊണ്ട് സ്വല്പം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആക്കാൻ പറ്റും. പലരും നമ്മൾ പറഞ്ഞു കാണും, ഞാൻ ഹോസ്പിറ്റലിൽ കണ്ടിട്ട് ഒത്തിരി നാളെ എനിക്ക് പനി വരാറില്ല, എനിക്ക് പ്രശ്നങ്ങൾ വരില്ല, എനിക്ക് വേറെ യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാകാറില്ല. മദ്യപിക്കാത്ത ആൾക്ക് ചിലപ്പോൾ ലിവർ സിറോസിസ് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് സാർ ആദ്യം പറഞ്ഞ ആ വാക്ക് തന്നെയാണ്, കുറെയൊക്കെ നമുക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ആളെ ഏൽപ്പിക്കാം, പക്ഷെ നമുക്ക് ചെയ്യാവുന്ന കോൺട്രിബ്യൂഷൻസ് ചെയ്യാം. അതിന് ചില ടിപ്സുകളാണ് ഈ ഒരു തരത്തിൽ. അത് ഏറ്റവും കൂടുതൽ ക്യാൻസറസ് ആകുന്ന ചില ഏരിയയിൽ ഇങ്ങനെയുള്ള കുറേ സ്റ്റഡികൾ മനസ്സിലാക്കാൻ സാധിച്ചതിൻ്റെ തലത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ കുറേ കൂടുതൽ പഠനങ്ങൾ നമ്മൾ നടത്തും. അപ്പൊ സാറ് ചോദിച്ചതിന്റെ ആ ടെക്നിക്കാലിറ്റിയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് അതിനെ കുറിച്ച് വലിയ അറിവില്ല. ശരി തന്നെ സാർ പറഞ്ഞത് ഫുഡ് ബി യുവർ മെഡിസിൻ എന്നുള്ള അർത്ഥത്തിലാണ് സാർ സംസാരിച്ചത് അല്ലേ. ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് രോഗവും, ഭക്ഷണം കൊണ്ട് തന്നെ രോഗം മാറ്റുകയും ചെയ്യാം, തടയാം. ഓക്കെ സാർ, നല്ല രീതിയിൽ തന്നെ കറക്റ്റാണ് സാർ പറയുന്നത്. കാരണം ടർമറിക്ക് നമ്മളെ നമുക്കറിയാം ഈ കോട്ടയം ആ ഏരിയയിലൊക്കെ ടർമറിക്ക് കുറെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഫുഡിന്റെ ഒരു ഇതിൽ വരുമ്പോൾ ഏതാനും ആന്റി ക്യാൻസറസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പൊ സാറ് പറയുന്നത് ഇത് ശരിക്ക് ഡോക്ടർമാർ നമുക്ക് പറഞ്ഞു തരാത്ത വലിയൊരു കാര്യങ്ങളാണ് സാർ പറഞ്ഞു തന്നെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഈ മെഡിസിൻസിൽ ഈ പറഞ്ഞ പോലത്തെ ഐറ്റംസ് ചേർക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി, കാരണം ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ നമ്മുടെ മെഡിസിൻസിൽ ഇത് ഇതിനെ വന്ന മെഡിസിൻസിൽ ഇത് ചേർക്കുന്നുണ്ടോ എന്നുള്ളൊരു വല്ല നമുക്ക് വല്ല അറിയോ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ. സാറ് മെഡിസിൻസിന്റെ എല്ലാത്തിന്റെയും സിസ്റ്റം ഈ പ്രകൃതിയുടെ തന്നെയാണ്, അതിൽ നിന്ന് അവര് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന്റെ മോഡിഫിക്കേഷൻസ് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന്റെ കെമിസ്ട്രി കൃത്യമായിട്ട് പറയുന്നു. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, എന്തായാലും പറഞ്ഞത് ഒരു ഒരു പർട്ടിക്കുലർ ഇത് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു കമ്പോണന്റ്. ഈ കമ്പോണന്റ് വളരെ ഈസി ആയിട്ട് സോയയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഈസ്ട്രജൻ തന്നെയാണ്, പക്ഷെ അത് നാച്ചുറൽ ഫുഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈസ്ട്രജന്റെ ലെവലിനെ ബാലൻസ്, ഈസ്ട്രജന്റെ ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടി മാത്രമല്ല ടെസ്റ്റോസ്റ്റെറോണും അതുപോലെ ഈസ്ട്രജനും നിൽക്കുന്നത്. അത് ശരീരത്തിലെ എല്ലാ ബോഡി ഫംഗ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഈ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്ന സാധനം എക്സ്ട്രാ സപ്ലിമെന്റ് ആയിട്ട് നമുക്ക് കൊടുത്താൽ നമ്മളിൽ നോർമലായിട്ട് വരുന്ന ഈസ്ട്രജന്റെ ചേഞ്ചസിനെ വളരെ ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് മെഡിസിനൽ ഒരു പ്രോപ്പർട്ടി കൂടെ അതിൻ്റെ അകത്ത് ഉണ്ട്. സാറേ ഞാൻ ഉദ്ദേശിച്ചത് ഇവര് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ ചണവേത്ത അതുപോലെ സോയാബീന്റെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ടോ, അതായത് ഇതൊരു ഇതായിട്ട് നമുക്കൊരു ക്യൂറേറ്റീവ് ആയിട്ട് ഈ പറഞ്ഞ സാധനങ്ങൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതായിരുന്നു സാർ. ആയുർവേദത്തിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം, പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് മെഡിസിനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് അതിനെ ആധികാരികമായിട്ട് പറയാൻ സാർ. നമസ്കാരം, ഗോപകുമാറാണ്. ആ പറയുന്നത് നാസ്തി മൂലം ഔഷധം എന്നാണ്. ഔഷധം അല്ലാത്ത ഒരൊറ്റ ചെടി ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഭൂമിയിൽ വളരുന്നില്ല. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ എപ്പോഴുപയോഗിക്കണം എന്നറിയാവുന്ന ഒരു അയോഗ്യ പുരുഷോ നാസ്തി യോജകത്തത്ര ദുർലഭ എന്നാണ്. പിന്നെ ആരോഗ്യത്തെ കുറിച്ച് മറ്റേ ഭഗവത്ഗീത പറയുന്നത് യുക്താഹാര വിഹാരസ്യ യുക്തശേഷസ്യ കർമ്മസു യുക്ത സ്വപ്നാപബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്നാണ്. അപ്പൊ നമ്മൾ അനാവശ്യമായ ആഹാരം ആവശ്യമില്ലാതെ കഴിക്കുമ്പോഴാണ് ഈ രോഗം ഉണ്ടാവുന്നത്. എല്ലാ ഈ ഔഷധമായി കഴിക്കാവുന്നത് മാത്രമേ ആഹാരമായി കഴിക്കാവൂ, ആഹാരമായി കഴിക്കാവുന്നത് മാത്രമേ ഔഷധമായി കഴിക്കാവുന്നതാണ് വെപ്പ്. പക്ഷെ ഇപ്പൊ അലോപ്പതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അലോപ്പതി കുറ്റം പറയല്ല, പക്ഷെ ഇതിന്റെ കെമിക്കൽസ് ഉണ്ട്, ചില മരുന്ന് എടുക്കുന്നുണ്ട്, ചില കെമിക്കലായിട്ട് എടുക്കുന്നുണ്ട്, അത് മാത്രം കൊടുക്കുകയാണ്. പക്ഷെ അത് ആവശ്യത്തിൽ കൂടുതലായി പോയാൽ കുഴപ്പം ഉണ്ടാവുന്നുണ്ട്. പിന്നെ സാറ് ക്ലാസ് എടുത്തതെല്ലാം ശാസ്ത്രീയമായി ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് എടുത്തത്, പെട്ടെന്ന് നല്ല രീതിയിൽ ക്ലാസ് എടുത്തത്, മനസ്സിലാവുന്ന തർക്കം വരാത്ത രീതിയിലാണ് ക്ലാസ് എടുത്തിരിക്കുന്നത്, നല്ല രീതിയിലാണ്. അത്രയും ശാസ്ത്രീയമായി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല, നല്ല രീതിയിൽ എടുത്തിരിക്കുകയാണ്. നന്ദി, നമസ്കാരം. അല്ല വേറെ ആരോ ഒന്ന് ഹലോ പറഞ്ഞു, അദ്ദേഹം പറയുകയാണെങ്കിൽ എന്നിട്ട് ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ താങ്ക് യു. ഇന്നത്തെ വിഷയം ക്യാൻസർ പ്രിവെൻഷൻ. അബു സാറ് പറഞ്ഞു തുടങ്ങിയത് ലെറ്റ് അവർ ബോഡി ടു ക്യൂർ ക്യാൻസർ, ലെറ്റ് അവർ ബോഡി ടു ക്യൂർ ക്യാൻസർ. ക്യാൻസറിന്റെ ഭീകരാവസ്ഥകൾ പറയുമ്പോൾ തന്നെ അത് അത്ര ഭീകരനല്ല, അത് കൺട്രോളാണ്. ലെറ്റ് അവർ ബോഡി ടു ക്യൂർ ക്യാൻസർ, ഒരു മെഡിക്കൽ ഡോക്ടർ, എക്സ്പീരിയൻസ് ആയ മെഡിക്കൽ ഡോക്ടർ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയിൽ, വിശദീകരിക്കുന്ന രീതിയിലാണ്
താപസർ കാര്യങ്ങൾ പറഞ്ഞു തന്നത്. അപ്പൊ അത് സാധാരണക്കാരെ ഞങ്ങളെ പോലുള്ളവർക്കും ജയിക്കാൻ പറ്റി. ചില 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 ടേംസ് ഇങ്ങോട്ട് ശരിക്കും ഇങ്ങോട്ട് വഴങ്ങിയിട്ടില്ല. അത് കാര്യങ്ങൾ സാറിന് അറിയാതെ അത്യാവശ്യം നല്ല ഗഹനമായ വിഷയങ്ങളാണ്. അതിൽ ചില ഡാറ്റകൾ സാർ കറക്റ്റ് എന്തോ വ്യാജ ഡോക്ടറിന്റെ കൂട്ടത്തിൽ വരാൻ സാധ്യത ഉണ്ടോ സാറേ? വ്യാജൻ ഏത് നല്ല ഏതെന്നുള്ളത് ഇറ്റ് ഡിപെൻഡ്സ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ. എന്നോട് ഡ്രഗ് ഇൻസ്പെക്ടർ പറഞ്ഞത് തോമസ് വ്യാജ വൈദ്യന്മാരെ പിടിച്ച് ജയിലിടുകയാണ് ഇന്ത്യയിലെ ജയിലുകൾ സ്ഥലം പോരാന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ 75 വയസ്സിന് താഴെ ഉള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ 5-ൽ 1 ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പഠനം പറയുന്നുവെന്ന്. സ്ത്രീകളിലാണെങ്കിൽ 4-ൽ 1 അത് ഭൂരിപക്ഷം ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നാണ് പറയുന്നത്. മരണനിരക്ക് നോക്കുകയാണെങ്കിൽ 6-ൽ 1 ഡെത്തിലേക്ക് പോകാനുള്ള സാധ്യത. മരിക്കുമെന്ന് സാറ് ഭയപ്പെടുത്തിയില്ല, സാധ്യതയാണ് പറഞ്ഞത്. ക്യാൻസറിന് അതിനൊക്കെ പറയുമ്പോൾ 4 ഘടകങ്ങൾ പറഞ്ഞു: ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ലൈഫ് സ്റ്റൈൽ, പുവർ ഡയറ്റ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. ഹൗ ടു പ്രിവെന്റ്? അത് 3 രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ പറഞ്ഞു. ഹെൽത്തി ഡയറ്റ്, അതിൽ അരക്കെട്ടിന്റെ വണ്ണം പറയുന്നുണ്ട്. പുരുഷന്മാരുടെ അരക്കെട്ടിന്റെ വണ്ണം 90 സെന്റിമീറ്റർ, സ്ത്രീകൾക്ക് 80 സെന്റിമീറ്റർ നിലനിർത്താൻ സാധിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്പൊ ഹെൽത്തി ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ദെൻ ഹെൽത്തി വെയിറ്റ് ആട്ടോ, ഹെൽത്തി വെയിറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഡയറ്റ്. ഡി എൻ എയിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ആണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ബോഡി സെൽസ് ഗ്രോ അൺകൺട്രോളബിളി ആൻഡ് സ്പ്രെഡ്. നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ, നെഗറ്റീവായ രീതിയിൽ, നെഗറ്റീവായ രീതിയിൽ. പോസിറ്റീവ് ഗ്രോത്ത് എപ്പോഴും ഗുണകരമാണ് എന്ന് സാർ പറഞ്ഞു. അത് അൺകൺട്രോളബിൾ രീതിയിൽ നെഗറ്റീവായി ഉണ്ടാകുന്ന ഗ്രോത്താണ് ക്യാൻസർ എന്ന് സാർ പറഞ്ഞു. ഏകദേശം മരണനിരക്ക് നോക്കുകയാണെങ്കിൽ ക്യാൻസറിനാണ് കൂടുതൽ. പക്ഷേ അസുഖം എന്ന നിലയിൽ നോക്കുമ്പോൾ കാർഡിയോ വാസ്കുലർ എന്ന് സാർ ഡാറ്റാബേസിൽ പറഞ്ഞു. മെയിൻ നമ്മൾ 3 കോഴ്സുകൾ പറഞ്ഞു. അതിൽ മെയിൻ ഫുഡ് ഡയറ്റ് റിലേറ്റഡ് തന്നെയാണ്. 30 മുതൽ 35% വരെ ഡയറ്റാണ് എന്ന് പറയുന്നു. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എവല്യൂഷൻ എന്ന് സാറ് പറഞ്ഞു. പക്ഷെ അതിൽ 30 മുതൽ 30% വരെ ഡയറ്റ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ സാർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളറിയാതെ, നമ്മൾ പറയാതെ, ഞാനറിയാതെ, ഞാൻ പറയാതെ, നമ്മളറിയാതെ, നമ്മൾ പറയാതെ, ആവശ്യമില്ലാത്ത ഒന്നും അകത്തേക്ക് ഭക്ഷണമായി സ്വീകരിക്കുന്നില്ല എങ്കിൽ ആ ഡാറ്റയിൽ പേടിക്കേണ്ടത് എന്ന് സാറ് ശരിക്കും ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നെഗറ്റീവ് ഗ്രോത്ത് സെൽസിന്റെ റേഷ്യോ പറഞ്ഞു 2 ആഴ്ച കൊണ്ട് ശേഷം 16,000 എണ്ണത്തിലേക്ക് വരെ പെരുകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നു. 5 മുതൽ 10% വരെ ഹെറിഡിറ്ററി, 90 മുതൽ 95% വരെ ഡ്യൂ ടു എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് സാർ ഉദ്ദേശിക്കുന്ന, സാർ പറഞ്ഞത് ഡയറ്റ് റിലേറ്റഡ് തന്നെ സാർ പറഞ്ഞിരിക്കുന്നത്, ബാഡ് ഡയറ്റ് ഹാബിറ്റ്സ്. എന്റെ ഫേവറേറ്റ് ഫുഡ് ഏത് എന്ന് നാം അതിനൊന്നും പറ്റി ചിന്തിക്കണം. അതാണ് അതിന്റെ കണ്ടന്റ് ഏതാണ്, അതെന്റെ ഗട്ട് ബ്രെയിന് ഗുണകരമാണോ, ഗുഡ് ആണോ, ബാഡ് ആണോ, ഇതിൽ വൈറ്റമിൻ എന്ത്, ഫൈബർ എന്ത്, കാർബോഹൈഡ്രേറ്റ് എന്ത്, പ്രോട്ടീൻ എന്ത് എന്ന് ഞാൻ എന്റെ അവെയർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അപ്പോഴത്തെ സാർ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു, ഫേവറേറ്റ് ഫുഡ് എന്നൊരു ഫുഡേ ഇല്ല, അത് നമ്മൾ ഉണ്ടാക്കി അങ്ങനെ ആക്കി മാറ്റുകയാണ് ഇതിന്റെ ഫേവറേറ്റ് ആണ്, അല്ലാതെ അങ്ങനെ ഒരു ഫേവറേറ്റ് ഫുഡ് എവിടെയും ഇല്ല എന്ന് പറഞ്ഞു. കഴിക്കുന്ന ഫുഡ് എന്നുള്ള മെഡിസിനായി മാറുമെന്ന അവയർനെസ്, അതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ലെറ്റ് അവർ ബോഡി ടു ക്യൂർ ക്യാൻസർ, പ്രിവെന്റ് ക്യാൻസർ. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് മെഡിസിനായി മാറുമെന്ന അവയർനെസ്, അതാണ് സാറിന്റെ ക്ലാസ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതെല്ലാം മെഡിസിന് വാല്യൂ ഉള്ളതാണ് എന്നുള്ള അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഡി എൻ എ ടു പ്രോട്ടീൻ, ഓക്കെ, ഡി എൻ എയുടെ ഡാറ്റ കണക്ക് പറഞ്ഞു 425 വർഷം വരെ ഡി എൻ എക്ക് ആയുസ്സുണ്ടാവുമെന്ന് സാർ പറഞ്ഞു. നമുക്ക് അനുകൂലമാക്കി മാറ്റുന്നതിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് സാർ പറഞ്ഞു. ഈ ഏരിയയിൽ എന്റെ കറക്ഷന്റെ സാർ താമസം തിരുത്തന്നെ, ക്യാൻസറായി മാറുന്നത് അതിന് അങ്ങനെയാണ്. ഭക്ഷണം 30 മുതൽ 30% വരെ ഫുഡ് നമുക്ക് ദോഷകരമായി മാറുന്നുണ്ട് എങ്കിൽ അനുകൂലമായ ചില ഫുഡുകൾ സാറ് പറയും. ഇതൊക്കെ പ്രിവെൻഷൻ അനുകൂലമായ ഫുഡ്, ഒന്ന് ടൊമാറ്റോ, ഫിഷ്, ടീ, ഗ്രീൻ ടീ ഒക്കെ സാർ ഉൾപ്പെടെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, കോഫി, സോയ, വാൽനട്ട്, പെപ്പർ, ഇതൊക്കെ കഴിക്കേണ്ട റേഷ്യോ ഏത് രീതിയിൽ കഴിക്കണം എന്നും സാർ പറഞ്ഞു. ഫൈവ് ഡിഫൻസ് സിസ്റ്റത്തെ പറ്റി പറഞ്ഞു. ആൻജിയോജെനസിസ്, ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട്, അത് കൺട്രോളബിൾ ആയിരിക്കണം, റീജനറേറ്റഡ് ആയിരിക്കണം. സ്റ്റെം സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്തിരിക്കണം. മൈക്രോബയോം ഗട്ടാണ്, അത് പ്രൊമോട്ട് ചെയ്യണം, ഗട്ടിന് ഗുണകരമായത് പ്രൊമോട്ട് ചെയ്യണം. ഡി എൻ എ ആയി ബന്ധപ്പെട്ട് ടർമറിക്ക്, പെപ്പർ, കണക്റ്റഡ് ഫുഡ് ഉണ്ടാകുകയാണെങ്കിൽ അത് സെൽഫ് പ്രൊട്ടക്ഷൻ ഉപകാരപ്പെടും. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും.
പിന്നെ അസോലിക് ആസിഡ് എന്ന് പറഞ്ഞ ഘടകം ആപ്പിൾ പീലിലും ഗ്രീൻ ഗ്രേപ്പ് സ്കിന്നിലും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് എങ്ങനെ വിശ്വസിച്ച് കഴിക്കാമെന്നും സാറ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതുങ്ങളുടെ തൊലിയിൽ ഉണ്ടാകുന്ന ഏറ്റവും ഗുണകരമായ കണ്ടന്റ് സാറ് അളവ് പറയും. ജെ സി ബിയിൽ മണ്ണ് കൊണ്ടുവരികയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന അത്രയും കണ്ടന്റ് ഒരാപ്പിൾ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് കഴിക്കണമെങ്കിൽ ഒരു മാർഗം സാറ് പറഞ്ഞു, നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നീ ഉണ്ടാക്കി വാങ്ങി കഴിക്കണ്ട, നീ ഉണ്ടാക്കി കഴിച്ചോളമെന്ന് സാറ് ഒരു വെല്ലുവിളി നടത്തി. നോക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഗ്രോത്തിലേക്ക് ബ്ലഡ് കൊടുക്കുന്നതിനെ, ഈ നെഗറ്റീവ് ഗ്രോത്തിലേക്ക് ബ്ലഡ് കൊടുക്കുന്നതിനെ തടയാൻ ഗുണകരമായ ഫുഡ്, ഫ്രൂട്ട്സ് അടക്കമുള്ള ഫുഡ് ഉണ്ട് എന്ന് സാറ് പറഞ്ഞു തന്നു. സോയയെ പറ്റി പറഞ്ഞു, ഫ്ലാക്സീഡിനെ പറ്റി പറഞ്ഞു. ഇത് ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയാണെന്ന് പറഞ്ഞു. സോയയുടെ അളവ് സാറ് പറഞ്ഞിരിക്കുന്ന അളവ് പറഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോ സാറ് എനിക്ക് ഏറ്റവും ഗുണകരമായി തോന്നിയേ, 2 മിനിറ്റ് അത് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ 50% വരെ ഈസി ആയിട്ട് നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുമെന്നും, 30 മിനിറ്റ് ചൂടാക്കുകയാണെങ്കിൽ 250 മടങ്ങ് വരെ, അങ്ങനെയാണെങ്കിൽ അത് പച്ചക്ക് കഴിക്കുന്നേക്കാൾ നമുക്ക് അല്പം ചൂടായി കഴിക്കാം. വലിയൊരു അവയർനെസ് ആയി ക്ലാസ് കിട്ടും. ഒത്തിരി ഗുണങ്ങൾ ഫുഡ്, എന്താ പറയുക, ഗ്രീൻ ടീ പറഞ്ഞു, പംകിന് പറഞ്ഞു, ഒത്തിരി പറഞ്ഞു. 10,000 മ്യൂട്ടേഷൻ വരെ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കൊരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റം കൊണ്ടൊക്കെ ആയിരിക്കും പറഞ്ഞു. അപ്പോ നമ്മൾ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവയർ ആവുകയാണ് എങ്കിൽ ഏറ്റവും ബോഡി ടു ക്യൂർ ക്യാൻസർ. താങ്ക് യു സർ, ഗുഡ് പ്രസന്റേഷൻ. നല്ല ഒരു ഇടിവെട്ട് പോലെ, നല്ല ഒരു ഗഹനമായ വിഷയം. ഇത്രയും സ്ഥലം ഇത്ര ഞങ്ങളെ പോലുള്ളവർക്ക് മനസ്സിലാകാൻ ക്യാപ്സ്യൂൾ രൂപ തരണമെങ്കിൽ സാൽപ്പം നൽകേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്കളുടെ ഇതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കും. ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ് സാവു സാറെ. സോറി, ഞാനേ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല, അവസാനം ഉണ്ടായിരുന്നില്ല. അപ്പൊ സാറ്, ഈ നമ്മള് പ്രധാനമായിട്ട് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, മിനറല്, വിറ്റാമിൻ, പ്രോട്ടീൻ, ഫൈബർ, വെള്ളം, ഇതൊക്കെ നമുക്ക് വേണം നമ്മുടെ ഗ്രോത്തിന്. ഇത് ഒരു ആവറേജ്, സപ്പോസ് ഒരു 50 വയസ്സായ വ്യക്തിക്ക് ഇത് എന്തോരം വേണമെന്നോ അങ്ങനെ വല്ലതും സാറിന് അറിയാം? അതായത് ഞാൻ, എനിക്കാണെങ്കിൽ 56 വയസ്സായി. ഈ 56 വയസ്സായ എന്തോരം പ്രോട്ടീൻ വേണം, എന്തോരം കാർബോഹൈഡ്രേറ്റ് വേണം, അങ്ങനെ വല്ലതും സാറിന് അറിയാവുന്നാണെങ്കിൽ ഷെയർ ചെയ്യുക. അങ്ങനെ വല്ലതും അറിയോ സാറിന്? നോക്കണം സാറേ, നോക്കണം. എനിക്ക് അങ്ങനെ ഹാർഡ് ആയിട്ട് പറയാൻ അല്ല, പ്രോട്ടീനും വെള്ളവും ഒക്കെ എനിക്ക് അറിയാം. പക്ഷെ ഈ കാർബോഹൈഡ്രേറ്റ് ഒക്കെ എന്തോരം വേണം, അത് ഏതിൽ നിന്ന് കിട്ടണമെന്ന് എനിക്കറിയാം. അല്ലാണ്ട് നമ്മുടെ ശരീരത്തിന്റെ വണ്ണം സാറിന്, ഇപ്പൊ നമ്മളതിനൊരു കണക്ക് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ബി എം ഐ ഉണ്ട്, ബോഡി മാസ് ഇൻഡെക്സ്. അത് ഇത് അതിന്റെ അനുസരിച്ചാണല്ലോ നമ്മള് ഒബേസിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ. ആ, അപ്പൊ നമുക്ക് ഫുഡ്, നമ്മുടെ ശരീരത്തില് എക്സ്ട്രാ ഫാറ്റിന്റെ സാധ്യതകൾ ഉണ്ടോ? ശരീരം നോക്കുമ്പോ അറിയാലോ, വയറിന്റെ പിടിച്ചു നോക്കിയാൽ അറിയാം ഇത് കിടക്കുന്നുണ്ടാവുക. ഫാറ്റിന്റെ ചാൻസുകൾ ഉണ്ടെങ്കിൽ നമ്മള് കാർബോഹൈഡ്രേറ്റ്സ് മാക്സിമം കുറയ്ക്കുക. അപ്പൊ ഞാൻ, അതായത് അല്ല, അതെനിക്കറിയാം സാറേ, ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഭക്ഷണം കുറച്ചാൽ മതി കാർബോഹൈഡ്രേറ്റ് കുറയും. അതായത് മണ്ണിന് അടിയിലുള്ള ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറയും. അതുപോലെ തന്നെ അരിയും ഗോതമ്പും, അതെ, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണെങ്കിലും മണ്ണിന്റെ അടിയിലുള്ളതിനാണ് കാർബോഹൈഡ്രേറ്റ് അഥവാ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ളത്. അപ്പൊ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്, ഞാൻ കുറച്ച് പഠിച്ചാണ് സാറേ, അറിയാലോ ഞാൻ ചെയ്യുന്ന. അപ്പൊ നമുക്ക് ഏജ് എത്രയാന്ന് വെച്ചാൽ അത്രയും ഗ്രാമാണ്. സപ്പോസ് സാബു സാറ് 70 കിലോ തൂക്കം ഉണ്ടെങ്കിൽ ഒരു ദിവസം 70 ഗ്രാം പ്രോട്ടീൻ വേണം സാറിന്. അതാണ് അതിന്റെ കണക്ക്. പിന്നെ അതേപോലെ വെള്ളം എന്ന് പറയുന്നത് 5 ലിറ്റർ വെള്ളം കുടിക്കണം സാർ. 70 ഗ്രാം ഉണ്ടെങ്കിൽ 7, 7, 2 പോയി 5 ലിറ്റർ വെള്ളം സാറ് രാവിലെയും ഒരു വൈകുന്നേരത്തെ ഉള്ളിൽ കുടിക്കണം. അപ്പൊ ഈ അത് രണ്ടും എനിക്കറിയാം, കാർബോഹൈഡ്രേറ്റും അതേപോലെ തന്നെ ഈ മറ്റുള്ള ഫാറ്റൊക്കെ എന്തോരം വേണം, മിനറൽസ് ഒക്കെ എന്തോരം വേണം എന്നുള്ള സാധനം. എന്തുകൊണ്ട് എന്ത് കഴിച്ചാലത് കിട്ടുന്ന എനിക്കറിയാം, എങ്കിലും അത് എത്രയാന്ന് സാറിന് വല്ല ഉണ്ടോ? കാരണം ഞാൻ ഒത്തിരി നേരം ഈസിയായിട്ട് പറയാം, കുഴപ്പമില്ല, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പൊ എനിക്ക് കാണാതെ പറയാൻ അറിയത്തില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് അത് ഷെയർ ചെയ്യാം. പിന്നെ സാറ് വേറൊരു കാര്യം നമുക്ക് പറയാം, നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും മെയിൻ കാരണം എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽസ് കിടന്നുള്ള കളിയാണ്, ഓക്സിജന്റെ ഫ്രീ റാഡിക്കൽസ്. അത് ഇവർക്കൊക്കെ എല്ലാവർക്കും മനസ്സിലാവും, O2 എന്നുള്ളത് O- അയണായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വരുന്ന എല്ലാ അസുഖങ്ങളും വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ആന്റി ഓക്സിഡൻസ്, സാറ് പറഞ്ഞില്ലേ ഒരുപാട് ആന്റി ഓക്സിഡൻസിന്റെ കാര്യമൊക്കെ, അതൊക്കെ കഴിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അപ്പൊ ഓക്സിജന്റെ O2 ആയിട്ട് മാറും, അപ്പൊ പിന്നെ അസുഖങ്ങളൊക്കെ കുറയും എന്നതാണ് ഇതിന്റെ ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള അസുഖത്തിന്റെ. ഫ്രീ റാഡിക്കൽസ് ആണ് എല്ലാത്തരം ക്യാൻസർ അല്ല, എല്ലാത്തരം അസുഖങ്ങൾക്കും കാരണം ഫ്രീ റാഡിക്കൽസ് ആണ്. ഡോക്ടേഴ്സ് സത്യം പറഞ്ഞാൽ അലോപ്പതി ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റി ബിവെയർ അല്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം.
അവര് മരുന്ന് തരും, ഒരു മരുന്ന് തന്നാ മറ്റേനെ ആന്റി ഇതായിട്ട് വരികയും ചെയ്യും. അത് സത്യത്തിൽ നടക്കുന്ന അങ്ങനെ തന്നെയാണ്. സാറ് തന്നെ നോക്കിക്കോളൂ, സാറിന്റെ ബി പിക്ക് കുറയ്ക്കാനുള്ള മരുന്ന് തന്നാ അത് സേ ബി പി നമുക്ക് 80-120 ആണ്, 80 നിൽക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും നിൽക്കില്ല. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ ഒത്തിരി പേർക്ക് അറിഞ്ഞുവാഴത്ത ഒരു സത്യമാണ് അത്. കാരണം നമ്മുടെ ഒരു ലെവലിൽ നിർത്താൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പൊ സാറ് ഇതിന്റെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. നമ്മളൊരു എന്താ ഒരു ഡയറ്റീഷ്യൻ എടുക്കുന്ന അല്ലെങ്കിൽ ഡോക്ടറെക്കാളും കൂടുതൽ സാറ് ഈ കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ ഇത്ര പറയാൻ പറ്റില്ല. ഒരു പക്ഷെ അവർക്ക് പറയാം ഇന്നതില്ലെങ്കിൽ ഇന്ന അസുഖം വരുന്നു പറയാന്നല്ലാണ്ട് എന്റെ അകത്ത് കയറി പറയാൻ പറ്റില്ല. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. അപ്പൊ മറ്റേ ഡീറ്റെയിൽസ് എനിക്കൊന്ന് തരണം. ഓക്കെ സാർ, താങ്ക് യു. യെസ് സാർ, ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ സാറ് ഒരു ഡോക്ടറല്ല, ഒരു ക്ലിനിക്കൽ ആളുമല്ല. അങ്ങനെയുള്ള ഒരാള് ഇത്ര ഭംഗിയായിട്ട് ക്ലാസ് എടുത്തു, അവിടെയാണ് അതിൻ്റെ ഒരു പോയിന്റ്. സാധാരണക്കാരനായ എന്നെ പോലെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരത്തക്ക രീതിയിൽ അത് നന്നായിട്ട് സാറ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ആ ടിപ്പർ ലോറിയുടെ കഥ പറഞ്ഞില്ലേ, ടിപ്പർ ലോറി രണ്ട് മണ്ണ് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് എടുക്കുന്നത് ഒരു പീലിൽ, ഒരു ഫ്രൂട്ടിൻ്റെ പീലിൽ ഉണ്ട് എന്നുള്ളത്, അത്തരത്തിൽ നമ്മളെ ഒരു നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാണ്. വളരെ വേഗം മനസ്സിലായി. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് അല്ല. ഇപ്പം നമ്മൾ ഡോക്ടർ ശ്രീകുമാര സാർ പറഞ്ഞ പോലെ ഒരു ഡോക്ടറായത് പറയുന്നതെങ്കിൽ ഇങ്ങനെയല്ല പറയാം, അത് ഫോളോ ചെയ്യാൻ കുറേ സമയം എടുത്തേക്കും. പക്ഷേ സാറത് ക്ലിങ് എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ തന്നില്ലേ. ഇതുപോലത്തെ ആ ഒരു നല്ല, അതാണ് ആ ഒരു സ്റ്റൈല്. 5 ഡിഫൻസ് മെക്കാനിസത്തെ പറ്റി പറഞ്ഞു. അതെ, യെസ്, നന്നായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്കൊരു സാധാരണ ലെവലിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. എല്ലാം സാറ് ആവശ്യത്തിന് തന്നെ. പക്ഷേ ഈ ടൊമാറ്റോനെ പറ്റി സാർ അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, എല്ലാം അധികമായ വിഷമുള്ളതാണെന്നും ടൊമാറ്റോ മറ്റതിനെ ബാധിക്കുന്നും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് കിഡ്നി സ്റ്റോണിന് ടൊമാറ്റോ തൊട്ടാൻ പാടില്ല എന്ന് ഡോക്ടർ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയത്ത് ഒരു കാലത്ത് ടൊമാറ്റോ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ചാപ്പിട്ടതായിരുന്നു. തൃശ്ശൂർ താമസിക്കുമ്പോൾ ബാച്ചലറായ സമയത്ത് തൊട്ടതാഴെ സാറ് പറഞ്ഞ പോലെ ഹോട്ടലിൽ അവിടുത്തെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. ഈ ടൊമാറ്റോ ഫ്രൈക്ക് വേണ്ടി മാത്രം അവിടെ പോകും വൈകുന്നേരങ്ങളിൽ. 2 പൊറോട്ടയും ഒരു ടൊമാറ്റോ ഫ്രൈയും കഴിച്ചാൽ കുശാൽ കുശാൽ. പക്ഷെ ഇതിങ്ങനെ കഴിച്ച് കഴിച്ച് അവസാനം എനിക്ക് സ്റ്റോണായി. ഓപ്പറേഷൻ ചെയ്തു, നമ്മളെ കോട്ടയത്തു നിന്നാണ്, ഭാരതത്തിൽ നിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു. അന്ന് മുതൽ ഡോക്ടർ പറഞ്ഞിട്ട് തൊടരുത് നിന്ന്. അതുകൊണ്ട് ഇപ്പൊ പേടിച്ചിട്ട് ഞാൻ ആ വഴിക്ക് പോകാറില്ല. അത് കണ്ടാത്തന്നെയും എടുത്ത് മാറ്റി വെക്കുന്ന ഒരവസ്ഥയിൽ. അപ്പൊ ഒന്നിനൊന്ന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, എങ്കിലും ഓരോന്നിനുള്ള ആ ഒരു ഗുണവും അത് മറ്റതിനെ ബാധിക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് എന്നും. എല്ലാത്തിനും സാർ എപ്പോഴും അപ്പോൾ എല്ലാം സാറ് ജാമ്യം എടുക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന ഫ്രൂട്ട്സ് ഒക്കെ തന്നെ നല്ലതാണോ എന്നറിയില്ല. നമ്മൾ വളർത്തുന്നതാണെങ്കിൽ ധൈര്യത്തിൽ നമുക്ക് കഴിക്കാം, അതിന്റെ കണ്ടന്റ് ഫുൾസ് ലെസൻ പെർസെന്റ് പറഞ്ഞ ഫലം കിട്ടും എന്ന തരത്തിൽ സാർ വളരെ നന്നായിട്ട് എടുത്തു. താങ്ക് യു സാർ. ഒരിക്കലും ഈ ഒരു തരത്തിൽ ഇപ്പൊ എന്നെ നമ്മളെ ദിനേശ് ബോത്ര വിളിച്ചിരുന്നു, നമ്മളെ ക്ലാസ്സിൽ ഇപ്പൊ വരാൻ പറ്റുന്നില്ല അങ്ങേക്ക് ഓഫീസ് ആരംഭിച്ചതോടുകൂടി. അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ് സബ്ജക്ട്, ഞാൻ പറഞ്ഞു സാറിത് ക്യാൻസറിനെ പറ്റി ഇങ്ങനെ അടിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻസറസിനെ പറ്റി. അയ്യോ, അദ്ദേഹം ഒരു എഞ്ചിനീയർ അല്ലേ? അതെ, അവിടെയാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു സാർ. ഇതിൽ ഇതൊരു അവയർനെസ് തരുന്നത് സാർ, ഞാൻ വായിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം ഞാൻ കൊടുക്കാൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് പറയാൻ പറ്റാൻ സാധ്യത, അത് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ അറിയോ, നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ കിട്ടുകയാണ്, അത് മതി. കാരണം യു ആർ നോട്ട് എ ഡോക്ടർ, നമുക്കറിയാലോ. ഓക്കെ സാർ. ഏറ്റവും വലിയ പ്രശ്നം ഇതിന്റെ ടെക്നിക്കൽ പേരുകൾ പറയാനാ. ഞാൻ ആ മറ്റേ സാറ്റലൈറ്റ് ഒക്കെ എടുത്തപ്പോ പറ്റിയത് തന്നെയാ സാറേ. നമ്മളെ നാവിഗേഷനെ പറ്റിയൊക്കെ എടുക്കുമ്പോഴേ വല്ലാണ്ട് ചോദിക്കുമ്പോ ഞാനും വിട്ടുപോകാറുണ്ട്. കാരണം വല്ലാതെ ഡീപ്പായിട്ട് നമുക്ക് പറയാൻ അറിയില്ല. ടെക്നോളജിയിലെ എഞ്ചിനീയേഴ്സായി ടെക്നോളജിയിലൊന്നും ഇത്രയും പ്രശ്നമുള്ള പേരുകളില്ല. ഇത് ഒരു ഓരോ ലെറ്ററിനും സിയും ഇയും ഡിയും ഒക്കെ വെച്ച് കൺഫ്യൂസ്ഡാ, ഒരു രക്ഷയില്ല. എത്ര പ്രാവശ്യം ഞാനിത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാന്നറിയോ, പക്ഷെ അത് വായിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് തെറ്റും. ഇപ്പൊ സാറേ പറഞ്ഞ ജീൻ ഇല്ലേ സാർ, ജീൻ പറഞ്ഞിട്ടൊരു ജീനിനെ പറ്റി ഒരു ലേറ്റസ്റ്റ് ഒരു വലിയൊരു എഡിഷൻ വന്നിട്ടുണ്ട് ജീനിനെ പറ്റിയിട്ട്. ഫിലിപ്പ് ഡെറ്റ്മർ എഴുതിയത് അപാര പുസ്തകമാണ് സാർ. ഇതാ ഞാനിതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ജീൻ ഇമ്മ്യൂണിനെ, സോറി ജീനല്ല ഇമ്മ്യൂൺ, ഇത് ഇമ്മ്യൂൺ. ശരിക്കു പറഞ്ഞാൽ എന്താ പറയുക, ഹാർട്ട് കഴിഞ്ഞാൽ പിന്നെയുള്ള ബോഡിയുടെ സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് ഈ ഇമ്മ്യൂൺ ആണെന്നാണ് ഈ ഇത്രയും വലിയ ബുക്കിൽ. ഇത് എപ്പോഴാണ് ഞാൻ തീർക്കാന്നറിയില്ല, പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഇതും കൊണ്ട് ഞാൻ ഒരു ദിവസം വരും സാറേ. സാറേ വായിച്ച് ഞങ്ങൾ തരൂ.
ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് വരും ഞാൻ. ഓക്കെ, താങ്ക് യു ജോർജ് സാർ. പറയും സാറേ, ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം തോന്നി. പക്ഷേ ഉപയോഗിച്ച പല ആ സാങ്കേതിക പദങ്ങൾ, അതിന്റെ സങ്കീർണമായ പ്രൊനൗൺസിയേഷൻ പോലും ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഞാൻ ഓർത്തു അയ്യോ. പക്ഷെ എന്നിരുന്നാലും കിട്ടിയ കണ്ടൻസ് ഒത്തിരി ഗുണം ചെയ്തു കേട്ടോ. ഈ ഭക്ഷണ കാര്യങ്ങളിലുള്ള ആ കെയർ ഞാൻ അത് തന്നെയാണ് കൂടുതലും ശ്രദ്ധിച്ചത്. പണ്ട് ഈ നാച്ചുറോപ്പതിക്കാരുടെ ഒരു ക്ലാസ്സിൽ അവര് പറഞ്ഞു, ഭക്ഷണം ഔഷധം പോലെ കഴിച്ചില്ലെങ്കിൽ പിന്നീട് ഔഷധം ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരുമെന്ന്. ആ ഒരു ഓർമ്മ ഇന്നിപ്പോ വീണ്ടും ഒന്നോടെ ഉണ്ടായി. കിട്ടി കുറെ വർഷങ്ങൾ മുമ്പ് വർമാജിയുടെ ഒരു ക്ലാസ്സിൽ വെച്ച് കേട്ടതാണ്. അതുപോലെ തന്നെ ആ ഓരോ പ്രത്യേക സാധനങ്ങൾ, ടൊമാറ്റോ, ഫിഷ്, ടീ, കോഫി, സോയ, വാൾനട്ട്, പിന്നെ ചില്ലി പൗഡർ, പെപ്പർ, ടർമറിക്, ആ അതൊക്കെ ഇങ്ങനെ പണ്ടങ്ങ് കേട്ട് മറന്നു പോയതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കാനും ഒന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് ഉപയോഗിക്കാനും ഒരു പ്രേരണയായി. വലിയ സന്തോഷം സാറേ, വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. വലിയ സന്തോഷം. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, വിജയ തോമസ് സാർ പറഞ്ഞോളൂ. ഇൻവൈറ്റ് ചെയ്ത് പറഞ്ഞു സാറേ. സാറിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യൂ, എന്റെ എന്നെ കുറിച്ചൊന്നും പറയണ്ട. സാറിന്റെ ക്ലാസ് വളരെ 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 മനോഹരമായിരുന്നു. സാറിന്റെ വിഷയം അല്ലാഞ്ഞിട്ട് പോലും എത്ര ഭംഗിയായിട്ട് അതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയ സാങ്കേതിക പദങ്ങൾ പോലും സാർ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു തന്നു എന്നുള്ളത് പറയാനാണ് സാറെ വിഷമിച്ച അവതരിപ്പിച്ചേ. ഓക്കെ, ഇതിനകത്ത് ഞാൻ സാറിന്റെ ആദ്യം കേട്ടില്ല, എന്നാലും ഞാൻ ചിലത് എനിക്ക് തോന്നിയ ചിലത് ഒരു അഡീഷൻ പോലെ എനിക്ക് തോന്നുന്നത്, ക്യാൻസർ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാ സാർ. നമ്മള് അങ്ങോട്ട് എന്ത് കൊടുത്തോ അതിലുള്ള കുഴപ്പമാണ് ക്യാൻസറിന്റെ കാരണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അലുമിനിയം പാത്രത്തിൽ സ്ഥിരമായി ഭക്ഷണം ഉണ്ടാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കാൽസ്യം പ്രോഡക്റ്റ് എല്ലാം ക്യാൻസറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. മറ്റൊരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം താമസിക്കുകയും അത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വീണ്ടും എടുത്ത് ചൂടാക്കുക, ഉറപ്പായിട്ട് ക്യാൻസർ വരും. ക്യാൻസറിനെ സപ്പോർട്ട് ചെയ്യുന്ന സെല്ലുകളെ നമ്മൾ വീണ്ടും അവിടെ സൃഷ്ടിക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഫ്രിഡ്ജ് എസൻഷ്യൽ ഒഴിച്ച് ബാക്കി ഉപയോഗിക്കാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഒന്നും അതിനകത്ത് വെക്കാതിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ സാറ് പറഞ്ഞതാണ് നമ്മൾ ഈ കഴിഞ്ഞ ആപ്പിളിനകത്ത് ഇമ്മൻസ് ഉണ്ട്, അത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ എന്നാ വിഷം ഉണ്ടെങ്കിലും നമുക്ക് കളയാൻ സംവിധാനമുണ്ട് സാറേ. നമ്മൾ ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഉള്ളതെല്ലാം പോകും. ഇനി അതിനെ കഴിഞ്ഞ് നമുക്ക് പോവാ, അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി വെള്ളത്തിലിടുക, അല്ലെങ്കിൽ കാടി വെള്ളത്തിലിടുക, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ അല്പം വിനാഗിരി ഒഴിച്ച് അതിനകത്ത് ഇടുക, അത് പോയി കിട്ടും. ഒരു നല്ല ശതമാനം പോയി കിട്ടും. ബാക്കിയുള്ളതിനെ നമ്മുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്തു. മഞ്ഞൾ വെള്ളത്തിലിടുക, മഞ്ഞൾ വെള്ളവും കുഴപ്പമില്ല, മഞ്ഞൾ വെള്ളവും വിനാഗിരി. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പഴയ കല്ലുപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിനകത്ത് ഇട്ടിരുന്നാലും മതി, പഴയ കല്ലുപ്പായിരിക്കണം, പുതിയതായിരിക്കരുത്. ഇപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് അതിനു വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ കഴിയാവുന്ന നമ്മൾ മൺപാത്രങ്ങളിൽ ഭക്ഷണം ചെയ്യുക, അതാണ് ക്യാൻസർ കോൺട്രിബ്യൂഷന് ഏറ്റവും കുറവ് വരുന്ന കാര്യം. പെട്ടെന്ന് ചികിത്സയാകത്തില്ല. ആ പെട്ടെന്ന് ചികിത്സയാകില്ല. പിന്നെ എല്ലാം പറ്റിയില്ലെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ കൃഷി കുറച്ചെങ്കിലും ഒക്കെ ചെയ്യാൻ നോക്കുക, അതാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്നു, ക്യാൻസർ വരാതിരിക്കാൻ. എനിക്കാണെ കാര്യമായിട്ട് സ്ഥലം പോലും, എന്നിട്ടും ഞാൻ ഈ ഗ്രോ ബാഗ് ഒക്കെ വെച്ച് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി സാധനം ഞാൻ വീട്ടിലുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ പറഞ്ഞ ഇത്ര ഈ ഉണക്കായിട്ടും തക്കാളിയും വെണ്ടയും ഇതൊക്കെ പച്ചമുളകും ഒക്കെ വീട്ടിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നു, അത്യാവശ്യം നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്കാവുന്നത് എല്ലാം ചെയ്യാൻ പറ്റിയില്ലേ, അത് നമ്മൾ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ പിന്നെ നമ്മൾ വിഷം ഈ കൃഷികളിൽ പെസ്റ്റിസൈഡ് കഴിയാവുന്ന ഒഴിവാക്കുക. അസംഖ്യ ഒരു നിർവാഹമില്ലാതെ നമ്മൾ ചെയ്തു പോകും, അത് വേറെ. ഞാൻ പറഞ്ഞു വരുന്നത്
ഇങ്ങനെ ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പം ആ ഇത്രയും ഉള്ളു ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും സാറിന്റെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി അഭിനന്ദനം. ഓക്കെ സാറേ, പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ലോണം ഉണ്ടാകുന്ന പച്ചക്കറിയുടെ എന്നായിരിക്കും ഏറ്റവും നല്ലോണം ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, ഒരു കേടുമില്ലാതെ ഉണ്ടാകുന്നത് എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പച്ചക്കറി ഏതാണ്? കാര്യമായിട്ട് ഏറ്റവും നന്നായി ഉണ്ടാകാൻ എളുപ്പമുള്ള വഴുതന. വഴുതന സാധാരണ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് നമ്മളെ ഈ ക്രിസ്ത്യൻസെ വഴുതന അധികം ഉപയോഗിക്കാത്തുള്ളൂ. സാറ് നായന്മാരോട് ചോദിച്ചു. സാമ്പാറില്, സാമ്പാറില് അതിന് വേറൊരു മെത്തേഡ് പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് വഴുതനയാണ്. ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ്. ഈ വഴുതനങ്ങ നമ്മൾ നേരിട്ട് ഉപയോഗിച്ച് അതിന്റെ രുചി ഒരിക്കലും നമുക്ക് പിടിക്കത്തില്ല. നമ്മളിപ്പോ പറഞ്ഞ ഈ ടൊമാറ്റോ ഒരു രണ്ടു മൂന്നെണ്ണോടെ ഇട്ടിട്ട് ആ വഴുതനങ്ങ ഒന്ന് വേവിച്ച്, ഒരു അത്യാവശ്യ സാധനങ്ങളെല്ലാം ഇട്ടിട്ട് ഒന്ന് പ്രഷർ കുക്കർ വേവിച്ചൊന്ന് കഴിച്ചു നോക്കും. അതിനകത്ത് ആ വഴുതനയുടെ യാതൊരു വിധ രുചികളും അതിനകത്ത് കാണത്തില്ല. ഉള്ളി ടൊമാറ്റോ കണ്ണിന് അസുഖമുള്ളവർ വഴുതനങ്ങ കഴിക്കരുത്. വഴുതനങ്ങ കണ്ണിന് അസുഖം കൂട്ടും. അത് ഓക്കെ. അപ്പൊ അത് ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാം. അപ്പൊ ടൊമാറ്റോ അതിന്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ, അപ്പൊ ജ്യോതികുമാർ സാറ് പറഞ്ഞ പോലെ അത് പ്രശ്നമുണ്ട്. രുചി അറിയത്തു പോലും വേറൊരു വിഭവം കൂടെ ഞാൻ പറയാതെ, ഞാൻ ടെസ്റ്റ് ചെയ്തില്ല, നോക്കട്ടെ. ഇങ്ങനെ കേട്ടത് എങ്ങനെയാണ്, നമ്മുടെ ഈ ടൊമാറ്റോ ഈ പറയുന്ന വഴുതനങ്ങ ശരിക്കും പീല് ചെയ്തിട്ട് മുട്ടയില് മുക്കിയിട്ട് ഈ ശരിക്കും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റ് തിന്നുന്ന പോലെയാന്നാ പറഞ്ഞത്. അത് ഉപയോഗിച്ചില്ല, നോക്കട്ടെ, നോക്കിട്ട് പറയാം. മുട്ടയില് മുക്കിയിട്ടേ നമ്മള് ഫ്രൈ ചെയ്തിട്ട്, അല്ല ഏറ്റവും കൂടുതൽ ഒരു അഴുക്കും അല്ലെങ്കിൽ വേറൊരു ചെടിയുടെ പ്രശ്നങ്ങളും ഇല്ലാതെ കീടങ്ങളും ഇല്ലാതെ ഉണ്ടാകുന്ന ഈ വഴുതന മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോകും. പടവലം വലിയ കുഴപ്പമില്ല സാറേ, പടവലം അത്യാവശ്യം. ഓക്കെ, ജോസഫ് സാർ പറയും. ജോസഫ് ജോൺ സാർ സാർ പറഞ്ഞോളൂ. സാർ കുറെ നേരം നെറ്റ് എന്നെ കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു, ജീവൻ വെച്ചു. സാർ, അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് എനിക്ക് കിട്ടുന്നത്. ക്യാൻസറിനെ എല്ലാവരും വളരെ ഭയത്തോട് നോക്കുമ്പോൾ വളരെ ലാഘവത്തോടെ കണ്ട് അതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാമെന്ന് സാർ വളരെ വളരെ സത്യസന്ധമായി നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാറ് പറഞ്ഞു, മരുന്നുകളൊക്കെ ഞാൻ പറയുന്നുണ്ട്, ഇതെല്ലാം ശരിയാണെങ്കിലും അത് പ്രകൃതി നമുക്ക് നൽകിയ രൂപത്തിലുള്ളതിനെയാണ് നാം കഴിക്കേണ്ടത് എന്ന്. ഈ തക്കാളി പച്ചയ്ക്ക് തിന്നുന്ന ഒരു അസുഖം എനിക്ക് വളരെ നേരത്തെ ഉള്ളതാണ്. ജോലി ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരും, നല്ല ഒന്നാന്തരം നാടൻ തക്കാളി ഇരിക്കുമ്പോൾ അതിലേശം ഒന്ന് വട്ടത്തിലേക്ക് അതിനകത്ത് ഇത്തിരി പഞ്ചസാര ഇട്ടൊന്ന് നമുക്കി അത് കുടിക്കുന്നത് ഏറ്റവും രസകരമായ ഒരു അനുഭവമായിരുന്നു. ഇപ്പൊ ഉള്ളത് പറഞ്ഞ പേടിയാ സാർ ആ സാധനത്തെ നോക്കാനായിട്ട് പോലും. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് തന്നതിന്, അറിവ് തന്നതിന്, ക്ലാസ്സിനേക്കാൾ നല്ലത് നമ്മുടെ മുറ്റത്തുള്ള അറിവ് തുറന്നു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ജോസഫ് സാർ പറയൂ, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. നിങ്ങളുടെ റിസർച്ചുകൾ സാർ, ഈ നമ്മുടെ തിരുവനന്തപുരം സൈഡിൽ ഏറ്റവും കൂടുതൽ കടൽ കിട്ടുന്ന ഒരു ഫിഷാണ് ഈ ചൂര ഫിഷ് എന്ന് പറയുന്നത്. വെള്ളച്ചൂരയും കറുത്ത ചൂരയും കിട്ടും. വളരെയധികം നമ്മുടെ എന്താ അമിനോ ആസിഡ്സ് അടങ്ങിയിരിക്കുന്നതാണ്. അത് വളരെയധികം പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നുള്ളൊരു കാര്യം സാറ് പറയാൻ വിട്ടുപോയോ എന്ന് എനിക്ക് സംശയം. ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് നിന്നാ കയറിയത്, എനിക്കറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. സാൽമൺ അങ്ങനെയുള്ള ഫുഡ് എല്ലാത്തിലും തന്നെ ഉണ്ട്, അതിൽ കൂടുതലുണ്ടെന്ന് മാത്രം സാർ പറഞ്ഞു. സാറ് പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. സാർ പറഞ്ഞു, കുഴപ്പമില്ല.
അല്ല, എനിക്ക് പറയാനുള്ളത് ഒത്തിരി അറിവ് നൽകുന്ന ക്ലാസ്സുകൾ ആയിരുന്നു തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് തുടക്കത്തിൽ വന്നിട്ട് ഒന്ന് പുറത്തിറങ്ങേണ്ടി വന്നു, കുറെ സമയം ഞാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഏതായാലും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ള കടമ്പ, അതിൽ ഒരു വെളിച്ചം വീശി എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് പോലെ തന്നെ ഇത് തീർത്തും അവസരോചിതമാണ്. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കൂടെയുള്ളവർ നൽകുന്ന വിവരങ്ങൾ, തോമസ് സാർ ഉൾപ്പെടെയുള്ളവർ എത്രയോ നല്ല വിവരങ്ങൾ നമുക്ക് നൽകുന്നു. ഇതൊരു നല്ല ഒരു വേദി ആണ് എന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഞാൻ നിർത്തുകയാണ്, ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടില്ല, ഞാൻ യൂട്യൂബിൽ കാണാം. ഓക്കെ സാർ, താങ്ക് യു. ക്ലാസ് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്തു, തോമസ് സാർ റിപ്പീറ്റ് ചെയ്തു, ഞാനും ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഞാനിങ്ങനെ ഒരു റിപ്പീറ്റേറ്റ് ചെയ്ത് അടിച്ച് ഏൽപ്പിക്കുമല്ലേ. അല്ല, അതാ അത് തന്നെയാണ് ഇതിന്റെ ഒരു ഭംഗിയും അല്ലേ, അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് കൂട്ടുന്നത്, ക്ലാസ്സിന്റെ ഒരു എഫക്റ്റീവ്നെസ് കൂട്ടുന്നത്. പല പ്രാവശ്യം പറഞ്ഞാൽ അപ്പോ ഒക്കെ ഒന്ന് ഓർത്തിരിക്കുന്നുള്ളൂ. സാർ പറയും, സാബു പറഞ്ഞതിന്റെ ചുരുക്കം എനിക്ക് തോന്നിയത് ഈ പ്രകൃതി ജീവനം അല്ലെങ്കിൽ പ്രകൃതി ചികിത്സക്കാരുടെ രീതികൾ ഫോളോ ചെയ്യുകയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഗാന്ധിയൻ രീതി എന്നൊക്കെ വേണേ പറയാം. അദ്ദേഹം ചികിത്സിക്കാറ് വരെ ഉണ്ടാകുന്നു തോന്നുന്നു പല അസുഖങ്ങൾക്കും, ചിലരെ അങ്ങയുടെ അന്തേവാസികളെയൊക്കെ ഇങ്ങനെ ഈ തരത്തിൽ മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ ചികിത്സിക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മുടെ മറ്റ് അലോപ്പതിക് ഡോക്ടർമാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു വേർഷൻ അറിയാൻ പറ്റുന്നില്ല. എങ്കിലും ഈ ഇത് ഇതാണെന്ന് തോന്നുന്നു, ഇത് ശരിയാണെന്ന് തോന്നുന്നു. ഭക്ഷണം കഴിഞ്ഞ തുടങ്ങി ഇത്രയും കാര്യങ്ങൾ മുമ്പോട്ട് പോകുക, പക്ഷേ ഈ കെമിക്കൽസിന്റെ എക്സ്പോഷറോ അല്ലെങ്കിൽ പൊല്യൂഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഇത് വല്ലതും ഇങ്ങനെ വല്ലതും കൊണ്ട് കാര്യമുണ്ടോന്ന് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് നമ്മുടെ ഈ എൻഡോൾ സൾഫാന അതുപോലെ ഈ വായുവിലുള്ള പൊല്യൂഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് ഈ പറഞ്ഞ നമ്മളെ പ്രകൃതി ചികിത്സകൾ കൊണ്ട് നേരിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. അതിന് അങ്ങനെ ഇതിന്റെ ഒത്തിരി ക്യാൻസർ തന്നെ പല തരത്തിലുണ്ട്, പല ഭാഗത്ത് അഫക്ട് ചെയ്യുന്ന കൊണ്ട് ഉണ്ട്. ഇനിയും അതിനകത്ത് ഒത്തിരി സ്റ്റഡികളും കാര്യങ്ങളും ഒക്കെ ആവശ്യമുണ്ട്. നമ്മുടെ നാച്ചുറോ ഇത്ര ഫുഡിന്റെ കാര്യങ്ങൾ പറയുന്നതിനെ കൂടാണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ, നമ്മളെ ബാഹ്യമായ കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ എങ്ങനെ തയ്യാറാകണം എന്നും കൂടെ അറിയേണ്ടതുണ്ട് ക്യാൻസറിന്റെ കേസിൽ. നോക്കാം സാർ, നമുക്ക് വേറെ ആരെങ്കിലും കൂടെ സമീപിക്കാം. ഞാൻ എന്റെ ഒരു തരത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. അല്ല, കുഴപ്പമില്ല, ആ ഒരു വെർഷൻ കൂടെ നമുക്ക് തീർച്ചയായും തീർച്ചയായും നമുക്ക് ഡോക്ടേഴ്സിനെ ഒക്കെ നമുക്ക് കൊണ്ടുവരാം, കുഴപ്പമില്ല. പലരും പറഞ്ഞിട്ടുണ്ട് പല ടോപ്പിക്കുകൾ. ഓക്കെ, വിചാരബിന്ദു സാർ, സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ തരും. എന്റെ കൃഷ്ണ, കഴിക്കാനുള്ളത് മാത്രമേ മുമ്പ് കൊണ്ടു തരാവേ, കഴിക്കാൻ പാടില്ലാത്തതിന്റെ മുമ്പ് ഞങ്ങളുടെ ആരുടെയും മുമ്പ് കൊണ്ട് തരരുതേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്കറിയാവുന്നത് പറയാം. പാലിയം ഇന്ത്യയുടെ ഒരു വോളണ്ടിയർ എന്നുള്ള രീതിയിൽ ഈ ക്യാൻസർ സംബന്ധമായ രോഗികളെയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഞാൻ ചില വർക്ക്ഷോപ്പുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒന്ന്, മിതമായ ആഹാരവും മതിയായ വ്യായാമവും തന്നെയാണ്. മിതമായ ആഹാരം എന്ന് പറയുമ്പോൾ കൃത്യമായി പറയുന്നത് പാചകം ചെയ്യുന്ന രീതിയാണ്. ഒരിക്കലും പെട്ടെന്ന് ചൂടാക്കുന്ന പ്രവണതയിൽ നിന്നും മാറി നിൽക്കണം. വളരെ സാവധാനം, പണ്ടത്തെ വിറകുതീയിൽ വളരെ സ്ലോവിൽ പാചകം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴുണ്ടാകുന്ന ഇലക്ട്രിക് ഓവനോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗവോ എല്ലാം പെട്ടെന്ന് ചൂടാകുന്ന ഒരു പ്രക്രിയയിലാണ് വരുന്നത്. ഈ പെട്ടെന്ന് ചൂടാകുന്ന അത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകാംശങ്ങളുടെ ഗുണഫലങ്ങൾ ഇല്ലാതാക്കി കളയും എന്നുള്ള വസ്തുത പലപ്പോഴും ഗൃഹനാഥനും ഗൃഹനാഥയും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്പർ വൺ. നമ്പർ ടു, ഒരിക്കലും പാചകം ചെയ്യുമ്പോൾ പാത്രം തുറന്നു വച്ച് പാചകം ചെയ്യരുത്, അടച്ചു വച്ച് തന്നെ പാചകം ചെയ്യണം. എസ്പെഷ്യലി പ്രഷർ കുക്കർ ആണെങ്കിൽ വളരെ നല്ലത്. അല്ലാതെ പണ്ടത്തെ രീതിയിൽ തുറന്നു വെച്ച് പാചകം ചെയ്താൽ വൈറ്റമിൻസ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. എണ്ണ ചൂടാക്കുമ്പോൾ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ്, അതായത് എണ്ണ ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന മണം, ഒരു മണം വരെ
ആ മണം വരുന്നത് വരെയും എണ്ണ ചൂടാവാൻ അനുവദിക്കരുത്. ഏത് രീതിയിലാണോ അത് ഉപയോഗിക്കേണ്ടത് അത് പാചകം ചെയ്യാൻ പക്വമായ രീതിയിലുള്ള ചൂട് വരുമ്പോൾ അത് പാചകത്തിന് ഉപയോഗിച്ചതിന് ശേഷം മാറ്റിവെച്ചാൽ ഈ അൺനെസസറി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് നിന്നും നമുക്ക് രക്ഷ നേടാൻ ഉള്ള ചില ഉപാധികളാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ മത്സ്യം, ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ള ചൂര, പിന്നെ മത്തി മുതലായ മത്സ്യങ്ങൾ തേങ്ങ ചേർക്കാതെ മുളകിട്ട് കറി വച്ച് വേണം കഴിക്കാൻ. അല്ലാതെ തേങ്ങ ചേർത്തോ ഒരിച്ചോ കഴിച്ചാൽ അതിനകത്തുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ചെയ്യരുത്. ഏറ്റവും സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മുരിങ്ങയില വളരെയധികം ഫലപ്രദമാണ്. കറിവേപ്പിലയ്ക്ക് പകരം മുരിങ്ങയില എല്ലാ കാര്യത്തിനും ചേർക്കാവുന്നതാണ്. കറിവേപ്പില കടുവെറുക്കാനായിട്ട് കറിവേപ്പില ഉപയോഗിക്കുന്നതിന് പകരം മുരിങ്ങയില ഉപയോഗിച്ചാൽ മതി. മുരിങ്ങയില എല്ലാ ഈവൻ മത്സ്യത്തിലും മാംസത്തിലും മാംസാഹാരങ്ങളിൽ വരെയും മുരിങ്ങയില ചേർത്തുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല. കുളിക്കാൻ നേരത്ത് മുരിങ്ങയുടെ തൊലിയോ മുരിങ്ങയിലയോ മുരിങ്ങയിലയുടെ ഉണ്ടാകുന്ന തണ്ടോ ഇട്ട് ചൂടാക്കി കുളിച്ചാൽ കൂടുതൽ ഫലം കിട്ടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ ആധികാരികത എത്രമാത്രമാണെന്ന് അറിയില്ല, പക്ഷേ അങ്ങനെ ഇട്ട് കുളിച്ചപ്പോൾ ഒരു സുഖം പ്രത്യേകമുണ്ട് എന്നുള്ള വസ്തുത ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ അമിതമായ വ്യായാമം, നമ്മുടെ പ്രായത്തിനും നമ്മുടെ ആരോഗ്യസ്ഥിതിക്കും അനുസരിച്ച് വ്യായാമം കൃത്യമായി ചെയ്യുക. വ്യായാമം ശരീരശുദ്ധി, മനഃശുദ്ധി, ചിന്താശുദ്ധി, വാക്ശുദ്ധി, ഈ നാല് കാര്യങ്ങൾ കൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചാൽ രോഗാണുമൂലമല്ലാതെ ഉണ്ടാകുന്ന ഈ രോഗാവസ്ഥയിൽ നിന്നും കുറേ അധികം നമുക്ക് രക്ഷപ്പെടാം എന്ന് അസന്നിഗ്ധമായി പലയിടത്തും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് ഇത്ര മാത്രമേ എനിക്ക് അതിനകത്ത് കോംപ്ലിമെന്ററി ആയിട്ട് പറയാനുള്ളൂ. സാബു സാർ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം മുഴുവനായി ഉപയോഗിച്ച് നമുക്ക് തന്ന മുഴുവൻ ആശയത്തിന്റെ കൂടെ ചെറിയ ഒരു ഗുളിക രൂപത്തിൽ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. വളരെ നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. ശീതമാം, എല്ലിയമ്മമാം, റോസമ്മമാം, ഹൻസിമാം, കൺമിട്ടിയു, നിങ്ങൾ പറയണേ കൊണ്ടുപിട്ടിയാണെ പറഞ്ഞോളൂ. ആ എന്റെ കാര്യം ഒന്നും പറയണ്ട കേട്ടോ, നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. സാറ് മുരിങ്ങേന്റെ ഇലന്റെ കാര്യം പറഞ്ഞല്ലോ, എന്റെ ചേച്ചിന്റെ മദറിന്റെ സ്ഥിരം മുരിങ്ങേന്റെ ഇല കഴിക്കായിരുന്നു. കഴിച്ചു കഴിച്ചു കഴിച്ച് 35 വയസ്സ് വരെ ജീവിച്ച് ബുദ്ധിമുട്ടായി പോയി. മനസ്സിലായില്ലോ. പിന്നെ മുരിങ്ങയുടെ ഇല കഴുകിട്ട് ചോറ് ചൂട് ചോറിടും, അതിന്റെ മുകളിൽ മുരിങ്ങേന്റെ ഇടും, പിന്നെ ചോറിടും, പിന്നെ അങ്ങനെ കഴിച്ചു കഴിച്ച് കണ്ണിനൊക്കെ ഭയങ്കര ശക്തി, ഒരുപാട് ആരോഗ്യം, 105 വയസ്സ് വരെ. ഓ യെസ് യെസ്, അത് ശരി. പിന്നെ ആപ്പിളിന്റെ തൊലിന്റെ മായം കളയാൻ വല്ല വഴിയും ഉണ്ടോ? ആ അതിനാണ് പറഞ്ഞത്, വെള്ളത്തിൽ പിന്നെ വെള്ളത്തിലിടുക, പിന്നെ വിനാഗിരിയിൽ ഇടുക എന്നൊക്കെ പറഞ്ഞു. ആപ്പിളൊക്കെ ഒരു മാസം വെച്ചാൽ പോലും ഒരു കുഴപ്പമില്ലാതെ വീട്ടിലിരിക്കുന്ന ഘട്ടത്തില്ല. അപ്പൊ അതിനകത്ത് എന്തൊക്കെയായിരിക്കും ആപ്പിൾ? ഓറഞ്ചിനൊന്നും ഒന്നും സംഭവിക്കില്ല, തൊടുമ്പോ കൈ അകത്ത് കയറി പോകുന്നല്ലാതെ പുറത്തൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ അതൊന്നും പുളിയോ പുളി പുളി വെള്ളത്തിൽ കലക്കിട്ട് മറ്റേ ഒന്നും കിട്ടിയില്ലെങ്കിൽ മഞ്ഞള് ഉപ്പ് പുളി വിനാഗിരി ഇത്രയാണ്, ഇതിലെ ഏതെങ്കിലും ആണ് ഏറ്റവും നല്ലത്. അതേപോലെ മുമ്പൊക്കെ റവ വാങ്ങി അതിൽ പുഴുവൊക്കെ ഉണ്ടാവുമായിരുന്നു, ഇപ്പൊ ഒരു പുഴുവിനെ തെരഞ്ഞു പിടിച്ചാലും അത് വിഷമാണ്, വിഷം അടിക്കുന്നുണ്ട്. നല്ല ഗോതമ്പ് പൊടി എല്ലാത്തിലും ഉണ്ട്. നമ്മളൊരു വീട്ടില് ഗോതമ്പ് പൊടി പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാളിരിക്കും? ഒരാഴ്ച പൈസ. പിന്നെ ഇപ്പൊ നമ്മൾ മേടിക്കുന്ന പൊടി എത്ര മാസം കടയിരുന്നിട്ട് നമ്മൾ മേടിക്കണം. DDT ചേർക്കുന്നുണ്ട്, അത് DDT VHC ഒക്കെ ചേർത്താ വരുന്നത്. തീർച്ചയായിട്ടും ടെൻഷൻ കാരണമാണ്. ബാക്കിയുള്ള എല്ലാ പ്രതികൂലങ്ങളെയും ടെൻഷൻ എന്ന
വില്ലൻ വളരെയധികം റാപ്പിഡൈസ് ചെയ്യും, വളരെയധികം ആക്സിലറേറ്റ് ചെയ്യും. ടെൻഷൻ ഇല്ലാതിരിക്കാൻ ഉള്ള പ്രത്യേക മാർഗങ്ങൾ നാം ശീലിക്കേണ്ടതുണ്ട്. ടെൻഷനും നമ്മുടെ ഗട്ട് ആക്സസ് ഗട്ട് ബ്രെയിനുമായിട്ട് വയറുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട വയറിൽ നിന്നാണ് ഒരുപാട് എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത്. വളരെ ഇമ്പോർട്ടന്റ് വയറിന്റെ ആളൽ എന്ന് പറയും, വയറ്റിൽ നിന്നുള്ള ഒരു ആളൽ എന്നാണ് പറയുന്നത്. അതാണ് ഗട്ട് ബ്രെയിൻ. സീ എവരി സെൻസ് ജസ്റ്റ് സ്റ്റാർട്സ് ഫ്രം യുവർ സ്റ്റൊമക് ഓൺലി. സോ ദാറ്റ് ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ടു യുവർ ബ്രെയിൻ ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ഫീലിംഗ് ഇറ്റ്. ആദ്യമായിട്ട് ഈ ഒരു കണക്ഷൻ പലപ്പോഴും നമ്മൾ ആലോചിക്കാറേ ഇല്ല. എങ്ങനെയാണ് നമ്മുടെ ശരീരം, നമ്മൾ കണ്ണുനീര് വരുന്നത് തന്നെയും അതിൻ്റെ ഉൽപാദക വസ്തു കണ്ണിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും അതിൻ്റെ റീസൺ പലപ്പോഴും വേറെ പലതുമായി. അതുകൊണ്ടാണ് സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ കരയുന്നത്, സന്തോഷ കണ്ണുനീർ എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ കണ്ണുനീര് ഒരിക്കലും പലപ്പോഴും ഒരു ദുഃഖത്തിന്റെ ഛായയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, അതിനകത്ത് സന്തോഷത്തിന്റെ ഇതും ഉണ്ട്. ബട്ട് ദ ഹോൾ തിങ് ഹാപ്പൻസ് ഫ്രം ഒറിജിനേറ്റ്സ് ഫ്രം യുവർ ഗട്ട്സ്. സന്തോഷാശ്രു, അതെ സന്തോഷാശ്രു എന്ന് പറയുന്നു. വയറിന്റെ കോമ്പോസിഷനും കോൺസ്റ്റിറ്റ്യൂഷനും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ അകത്തു നിന്ന് ഉണ്ടാകാവുന്ന അസുഖങ്ങൾക്ക് എണ്ണമില്ല. കേട്ടതാണ് അദ്ദേഹം സ്ഥിരമായിട്ട് രാവിലെ ആപ്പിൾ സിഡാർ വിനാഗറും റോക്ക് സോൾട്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം അതാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. വിത്ത് റോക്ക് സോൾട്ട് അല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അല്പം കഴിപ്പിച്ചു നോക്കിയിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി. അപ്പം അദ്ദേഹം പറയുന്നത് അല്പം ബുദ്ധിമുട്ട് തോന്നുന്നേ ഉള്ളൂ, അത് നമുക്ക് മൊത്തത്തിൽ ശരീരത്തിന് ഒരു അതിഭയങ്കരമായ ശുദ്ധീകരണം വരുത്തുന്നുണ്ട്. ഇതുപോലുള്ള രോഗങ്ങളിൽ നല്ല റിലാക്സേഷൻ കിട്ടുമെന്നാണ്. ഞാൻ അതിന്റെ വിശദമായ സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ല, എങ്കിലും ഞാനിപ്പോൾ റോക്ക് സോൾട്ട് ഉപയോഗിക്കുന്നുണ്ട്. റോക്ക് സോൾട്ട് ഒരു 500 ഗ്രാമിന് ഒരു 150 രൂപയ്ക്ക് കിട്ടും. നമുക്ക് കുറച്ചിട്ട് ഉപ്പ് ഇടേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന ഉപ്പെല്ലാം റോക്ക് സോൾട്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ ആപ്പിൾ സിഡാർ വിനാഗർ കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്, എങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ പക്ഷേ ടേസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇല്ല, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെറും വയറ്റിൽ ആദ്യം പുള്ളി രാവിലെ ചായക്ക് പോരാതാ കുടിക്കുന്നത്. പക്ഷെ അൾസറിന്റെ ലക്ഷണം ഉള്ളവർ കഴിച്ചു കഴിഞ്ഞാൽ അൾസർ കൂടും, അങ്ങനെ രണ്ടും പ്രശ്നം ഉണ്ടാകും. പിന്നെ അതുപോലെ നാരങ്ങ, അവര് നാരങ്ങ നല്ലതാണ് ക്യാൻസറിന്. ക്യാൻസർ ഉള്ളവർക്ക് നാരങ്ങ നല്ലതാണ്, പക്ഷെ അസിഡിറ്റി ഉള്ളവർ നാരങ്ങ കഴിച്ചുകൂടാ. സാറേ, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ കുക്ക് വെയറുകള്, നമ്മുടെ കണ്ടെയ്നറുകള് എന്തായിരിക്കണം? പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലുമിനിയം, പ്ലാസ്റ്റിക്. സ്റ്റീൽ എന്ന് പറഞ്ഞ് മേടിക്കുന്നത് പോലെ സ്റ്റീൽ ഇല്ലാത്തതുണ്ടോ? ആ കണ്ടറിയാം, അകം നോക്കുമ്പോ അലുമിനിയം പോലെ പുറമൊക്കെ നല്ല ഭംഗിയുള്ള സ്റ്റീലേ. കണ്ടെയ്നറിന്റെ അകത്താണെങ്കിൽ തീർച്ചയായും പ്ലാസ്റ്റിക്കും കൂടെ ചൂടാകുകയാണ്. അതെല്ലാം ഗ്ലാസ്റ്റിലേക്കോ ഒക്കെ പോകേണ്ടതാണ്. എന്റെ ഓർമ്മയിൽ എന്റെ ഗ്രാൻഡ് മദർ, എന്റെ ഫാദറിന്റെ മദർ ഉപയോഗിച്ചിരുന്ന ഒരു കൽഭരണിക്കകത്താണ്, അന്ന് ഉപ്പ് കല്ലാണ് കലക്കി വെച്ചിട്ട് അതിനകത്ത് ചിരട്ട തവിക്ക് എടുത്ത് കോരി എടുത്തിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഊണ് തരുമ്പം തരാറുണ്ടായിരുന്നത്. ഇപ്പൊ അത് പോയിട്ട് ഉപ്പ് വരുന്നത് പ്ലാസ്റ്റിക്കിന്റെ അകത്താണ്, ഇപ്പൊ സൂക്ഷിച്ചു വെക്കുന്നത് പ്ലാസ്റ്റിക്കാരൻ്റെ അകത്താണ്. മിക്കവാറും അത് വെക്കുന്നത് ഈ ഗ്യാസ് സ്റ്റൗവിനോട് അടുത്താണ്. അപ്പൊ ആ ഗ്യാസ് സ്റ്റൗവിനടുത്തിരിക്കുന്ന പ്ലാസ്റ്റിക് പാത്രം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള സാധനം ഉപ്പിലേക്ക് പകർന്ന ശേഷമാണ് ആ ഉപ്പാണ് നമ്മളെടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇതുപോലെ തന്നെ പുളി, പുളി വരുന്നതും കൊടംപുളി, നല്ല കൊടംപുളി പ്ലാന്റേഷൻ കോർപ്പറേഷനിൽ പോയി 1.5 crore തോട്ടത്തിൽ നിന്നുള്ള വാങ്ങിച്ചാലും പ്ലാസ്റ്റിക്കിന്റെ അകത്താണ് കിട്ടുന്നത്. അത് നമ്മൾ എത്ര പേര് വാങ്ങിച്ച് ഒരു കൽഭരണിയിലോ കുപ്പിഭരണിയിലോ ഇട്ട് വെക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത്, നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആഹാരത്തെ കുറിച്ച്, ഹോട്ടലിലെ പോട്ട്, ഹോട്ടലിലെ നമ്മളൊന്നും പറഞ്ഞിട്ട് രക്ഷയില്ല. വീട്ടിൽ കഴിക്കുന്ന ആഹാരം പോലും ഹോട്ടലിൽ നമുക്ക് തരുന്ന പ്ലാസ്റ്റിക് അവർക്ക് അത് ചൂട് പാക്ക് ചെയ്ത് തരിക, ചൂട് സാധനം കിട്ടിയില്ല. നമ്മുടെ ഇവിടെ ഒരു നിയമമില്ല അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് നിരോധിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമില്ല. അതുകൊണ്ടല്ലേ നമുക്കും അത് മനസ്സിലാകാൻ നമ്മളെ കൊണ്ടും കഴിയുന്നില്ല. ഇന്നത്തെ യങ്ങർ ജനറേഷൻ മുഴുവൻ ഇതുപോലെ പാഴ്സൽ ഫുഡ് ഒന്നില്ല ഈ പറയുന്ന ഈ ഗ്രൂപ്പുകളെ കൊണ്ട് വീട്ടിൽ വരുത്തിയോ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോൾ അത് വാങ്ങിച്ചോ ആണ് കഴിക്കുന്നത്. അതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു.
ചെറുതാണ് തണുത്ത് കിട്ടിയാൽ വെക്കാം. പിന്നെ ഫ്രിഡ്ജിന്റെ അത് വെക്കാൻ വേണ്ടി വലിയ വളരെ വിഷമിച്ചാന്ന് വൈകുന്നേരം ആകുമ്പോ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ കിട്ടിയാൽ കളയത്ത് പോലുള്ളത് പിന്നെ പിന്നെ നമ്മൾ യൂസ് ചെയ്യും, സൂക്ഷിച്ച് ഉപയോഗിച്ച് വെച്ചിരിക്കും ഇഷ്ടം പോലെ എണ്ണ അടിക്കി. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ പലരും സൗകര്യാർത്ഥം കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയുന്ന സാറേ ഞങ്ങള് ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് വെയർ അല്ലെങ്കിൽ സിറാമിക് ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലോസ് ഭയങ്കരമായിട്ട് കൂടുന്നു, പ്ലേറ്റുകൾ പൊട്ടുന്നു. ഈ മെലാമിൻ പ്ലേറ്റ്സ് ആണെങ്കിൽ വില ഒരു 10-20 രൂപ കുറവുള്ളെങ്കിൽ ഇത് എത്ര കാലം ഉപയോഗിച്ചാലും പോകാതിരിക്കും. പക്ഷെ മെലാമിൻ്റെ അകത്തോട്ട് ചൂട് ചോറോ ചൂട് പൊറോട്ടയോ ചൂട് ഫ്രൈഡ് റൈസോ ഇടുമ്പോൾ മെലാമിനിൽ നിന്ന് ഈ ഭക്ഷണത്തിലേക്ക് ധാരാളം നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിയന്ത്രിക്കാൻ ഇവിടെ നിയമങ്ങളില്ല. ഇലയെന്നാ സാറേ, ഇല എന്ന് പറഞ്ഞ് തരുന്നുണ്ട്, പ്ലാസ്റ്റിക് അല്ല, വളരെ തിന്നായിട്ടുള്ള, അത് അതിനേക്കാൾ അപകട കാര്യമാണ്. സാക്ഷാൽ വാഴയില കിട്ടിയാൽ സാക്ഷാൽ വാഴയിലേക്കകത്ത് സാറ് മുമ്പേ അടുപ്പിൽ തീ വെച്ച് വിറക് വെച്ച് കത്തിച്ച ആഹാരം ഉണ്ടാക്കി തരുന്നതിന് നമ്മുടെ മറ്റു സാധനത്തിന് 100 രൂപ വിലയെങ്കിൽ 200 രൂപ കൊടുത്താലും നഷ്ടമില്ല, കാരണം ക്ലോറോഫിനോട് ചേർന്ന് കിട്ടും. ഓക്കെ, അബ്ദുൽ കരീം സാർ, കുമുദം മാം, ഡെയ്സി മാം, എലിയ, അതിലൊക്കെ അഡ്മിറ്റ് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ കൊടുക്കാണ്ടേ തരും. അല്ലെ സാബു സാർ, എന്റെ കൃഷ്ണ വേഗം വിളിച്ചോണ്ടേ എന്ന് പറയുന്നതായിരിക്കും നല്ലതല്ലേ സാർ? അങ്ങനെ വിളിച്ച് അങ്ങനെ ഈ അവസ്ഥയിലല്ല സാറത് പറഞ്ഞപ്പോ ഞാൻ എന്റെ ഒരു ഓർമ്മയിൽ നിന്നൊരു കാര്യം പറയാണ്. ബാബു പോൾ സാറ് ഞങ്ങളൊരു പള്ളിയിലാണ് പങ്കെടുത്തോണ്ടിരുന്നത്, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയുമായിരുന്നു, എനിക്ക് എന്തെങ്കിലും കാരണവശാൽ ക്യാൻസർ രോഗം ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും എന്നെ ചികിത്സിച്ചേക്കരുത്, ഒള്ളി പാലിയേറ്റീവ് കെയർ, അതായത് മരക്കുന്നത് വരെ ഒരു ചികിത്സ, പാലിയേറ്റീവ് കെയർ മാത്രം നൽകുക, അല്ലാതെ യാതൊരു, കാരണം ഇതൊരു വലിയൊരു കൊലപാതകമാണ് ഈ ചികിത്സ എന്ന് പറയുന്നത്. ഈ കീമോതെറാപ്പിയും അതും ഇതും എടുത്തു കഴിഞ്ഞ് ഉണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന അവസ്ഥ, ആ കഷ്ടപ്പാടുകൾ, അതിനൊന്നും ഒരു കാരണവശാലും ഇവിടെ എടുത്തേക്കരുത്. ജസ്റ്റ് പാലിയേറ്റീവ് കെയർ മരിക്കുന്നതിനും വരെ അവിടെ ഇട്ടേക്കുക, അത്ര തന്നെ, അത്ര ദയനീയമായ ഒരു അവസ്ഥയാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു നിയമങ്ങളും ഇല്ലാത്ത ഒരു നാട്ടിൽ ഈ ഭക്ഷണങ്ങളും കഴിച്ച് നമ്മൾ എത്ര കാലം ജീവിച്ചാലും അവസാനം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നോക്കാനോ ആരും കാണുകയില്ല. ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു ചോദിച്ചു, എൻ്റെ മദറിനെ നോക്കിയ ആളെ കിട്ടുമോ, അവരുടെ ചേച്ചിക്ക് സുഖമില്ലാതിരിക്കുക, ഞാൻ അവരോട് വിളിച്ചു നോക്കുക, അവരെങ്കേജിലാണ്. അങ്ങനെ നോക്കാൻ ആളെ കിട്ടാനില്ല. 20,000 രൂപ 25,000 രൂപ കൊടുത്താൽ ആ വീട്ടിൽ ഭക്ഷണവും കൊടുത്ത് തുണിയും കൊടുത്ത് എല്ലാം നിർത്തി ഒരാള് ജോലി ചെയ്യാൻ കിട്ടുന്നത്, അങ്ങനെ ഒരാളെ കിട്ടാനില്ല. അല്ലല്ല, ഇത് എന്നോട് ചോദിച്ചത് കോട്ടയത്താ. സാർ എവിടുത്തെ വരണം? ഞാൻ ആക്ച്വലി കോട്ടയമാണ്, ബേസിക്കലി ഫ്രം കോട്ടയം, ബട്ട് നൗ അറ്റ് ട്രിവാൻഡ്രം, സെറ്റിൽ ഡൗൺ അറ്റ് ട്രിവാൻഡ്രം. നൗ യു അറ്റ് ട്രിവാൻഡ്രം, ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ്, യു ആർ ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ബാബു പോൾ. ബാബു പോൾ, ഐ ആം ഓൾസോ ഹാവിങ് ഗുഡ് റിലേഷൻ വിത്ത് ബാബു പോൾ സാർ. യാ, യു ആർ ഇൻ ദ സെയിം ഡിപ്പാർട്ട്മെന്റ്. Okay, I see. Yes, yes, yes. And moreover, his attitude was totally different. Pariyam Indiyude aduvayada adeham oru vaadu workshop il njangalkku pangedutittundu. Adeham parayum Pariyam ee cancer inde ethom velli budhimuttu adinte chikitsa thanne valare adhiyam vedanajanakamaanu. Oru vedanayil ninnum veroru vedanayilekku poguka ennallade oru vimukthi ennoru sambhavam adinathilla. പാലിയം ഇന്ത്യ അല്ലെങ്കിൽ പാലി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ കൃത്യമായി അതിനകത്ത് പറയുന്നുണ്ട്, ലെറ്റ് ദ പെയിൻ ബി ക്യൂർഡ് സബ്സൈഡഡ്. ഇഫ് യു ആർ ഗോയിങ് ടു ഗെറ്റ് മെഷേഴ്സ് ഫോർ സബ്സൈഡിങ് ദ പെയിൻ ദാറ്റ് ദ പേഷ്യന്റ് അണ്ടർഗോസ്, ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ബൂൺ. അതിന് ചെയ്യാനുള്ള ഏക മാർഗം മോർഫിൻ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ മോർഫിൻ കൺട്രോൾഡ് ആണ്. സോ പാലിയം ഇന്ത്യ ജസ്റ്റ് റെക്കമെൻഡ്സ് ദാറ്റ് ഇനഫ് മോർഫിൻ, കാരണം ആ പേഷ്യന്റിന്റെ പെയിനിന്റെ ഗ്രാവിറ്റി നോക്കിയതിന് ശേഷം ആഡിക്വേറ്റ് എമൗണ്ട്, ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് മോർഫിൻ മസ്റ്റ് ബി മെയ്ഡ് അവൈലബിൾ, ദെൻ ഓൺലി ദർ ക്യാൻ ബി സം കൈൻഡ് ഓഫ് കൺസൾട്ടേഷൻ. അതർവൈസ് വാട്ട് എവർ ബി ദ ട്രീറ്റ്മെന്റ് ദാറ്റ് യു ആർ ഗോയിങ് ടു അഡ്മിനിസ്റ്റർ, ഇറ്റ് ജസ്റ്റ് ഡസ് നോട്ട് ടേക്ക് അവേ ദ കോസ്റ്റ് ഓർ ദ വെരി സഫറിംഗ് ഫ്രം ദ പേഷ്യന്റ്. It just adds to the suffering and pain to the patient. The whole treatment, the whole process of treatment is like that. Adana Palliam India parayna oru pratheya karyam aa kottayathulla aalinte kooda aalinodu parayga Palliam India mayittu connect cheyyuka with for no cost they will have home visits and they will give the patient enough consolation bodily and mentally.
please. Is it for cancer treatment only or any type any of treatment? Any kind of treatment. Pallium India. Pallium India. സൈറ്റിൽ നമ്മൾ നെറ്റിൽ അടിച്ചാൽ കിട്ടുമല്ലോ അല്ലേ? നെറ്റിൽ അടിച്ചാൽ കിട്ടും. ഓക്കേ. അവരെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി, വിത്ത് മെഡിസിൻ ദേ വിൽ കം. നമുക്ക് അറിഞ്ഞുകൂടാതെ പല ടിപ്സും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബെഡ്സോർ. ബെഡ്സോറിന് പലപ്പോഴും പലരും പറയാറുള്ളത് ടാൽക്കം പൗഡർ ഇടുക എന്നുള്ളതാണ്. ടാൽക്കം പൗഡർ ഇട്ടാൽ ഡ്രൈ സ്കിൻ ആകുകയും ബെഡ്സോർ ഉടനെ ഉണ്ടാകുകയും ചെയ്യും. മറിച്ച് പെട്രോളിയം ജെല്ലി, വളരെ വില കുറവുള്ള പെട്രോളിയം ജെല്ലി കിട്ടും, അത് മാത്രം ആജു പുരട്ടിയാൽ ബെഡ്സോർ ഉണ്ടാകത്തേ ഇല്ല. വളരെ സിമ്പിൾ. അത് പറഞ്ഞപ്പോ ഞാൻ നാടിയാണ്, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി അടുത്ത കാലത്ത് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി, ബെഡ്റിഡൻ ആണ്, ജീവനോട് ഇരിക്കുന്നതേ ഉള്ളൂ. എറണാകുളത്താണ്, എറണാകുളത്ത് മേജർ റോഡില് വൈറ്റില ജംഗ്ഷൻ വളരെ അടുത്താണ് താമസം. അതിന്റെ മുകളിൽ താമസിക്കുന്ന എന്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് അയാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, തിരുവനന്തപുരത്ത് ഒരാള് ഈ ബെഡ്സോറിനുള്ള ഒരു മരുന്ന് ഉണ്ടാക്കുന്നുണ്ട്, ആ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കുറച്ച് മരുന്ന് സംഘടിപ്പിക്കും. ഞാൻ ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചു, പറഞ്ഞു എന്റെ ഹൗസ് ഓണറുടെ മകള് നമ്മുടെ ബാങ്കിന്റെ സ്റ്റാഫിനെ ഇങ്ങനെ മേലാതെ കിടക്കാണ്, കടന്ന് കടന്ന് ശരീരം എല്ലാം പൊട്ടിന്ന് വന്നു. അപ്പൊ മലയും കീഴിലേക്ക് ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ബയോളിൻ എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും. ബയോളിൻ ഇസ് അവൈലബിൾ ഇൻ ഓൾ മെഡിക്കൽ സ്റ്റോർസ്, വെരി ചീപ്പ് ഇറ്റ് ഈസ്. അത് മാത്രം സ്മിയർ ചെയ്യുക. പിന്നെ എറണാകുളത്താണെങ്കിൽ ഐ വിൽ ഗീവ് യു അനദർ കോൺടാക്ട് നമ്പർ, രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിജു രാഘവൻ. ഡോക്ടർ ബിജു രാഘവൻ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവേ. ഡോക്ടറാണോ? ഡോക്ടർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഒരു നല്ല സരസനായ ഒരു ഡോക്ടറാണ്. വളരെ രസകരമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ എല്ലാ ടിപ്സും വരും. അദ്ദേഹത്തിനോട് ഞാൻ വേണമെങ്കിൽ പറഞ്ഞിട്ട് ഈ പേഷ്യന്റിനെ പേഴ്സണലായിട്ട് പോയി വിസിറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാം. സാർ പറഞ്ഞ മരുന്നിന് പെട്രോളിയം ജെല്ലി അല്ലാന്ന് പറഞ്ഞെന്തായിരുന്നു? ബയോളിൻ. സാറേ എനിക്ക് അനുഭവമുള്ള വേറൊരു മെഡിസിന്റെ പേര് പറയാം. ഞാന് ഹോമിയോ മെഡിസിനാണ് യൂസ് ചെയ്ത്. കലണ്ടിലാക്യൂ എന്ന് പറഞ്ഞ ഒരു മദർ ടിഞ്ചർ ഉണ്ട്, നമ്മൾ ഡെറ്റോൾ പോലിരിക്കും, അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. എന്റെ മദറൊക്കെ 5 വർഷം ഇങ്ങനെ ഈ പ്രോബ്ലത്തിൽ കിടന്നതാണ്. ആ സമയത്ത് ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു പഞ്ഞിയിൽ തൂത്താ മതി. കലണ്ടുലാക്യൂ വിന്റിലൊക്കെ നോർത്ത് ഇന്ത്യയിൽ പറ്റുന്നൊരു ക്രീമാണെന്ന് തോന്നുന്നു, പക്ഷേ ഇത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതും കിട്ടും. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ അഡ്വൈസ് ചെയ്യുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത് ഇതാണ്, വളരെ ചീപ്പാണ്. മറ്റേ സാറ് പറഞ്ഞ പാലിയം ഇന്ത്യ പാലിയം ഇന്ത്യ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. ഡോക്ടർ എം ആർ രാജഗോപാലാണ് അതിന്റെ ഫൗണ്ടർ. അതൊരു വലിയ ഓർഗനൈസേഷൻ ആണ്. കോട്ടയത്തും ബ്രാഞ്ച് ഉണ്ട് സാർ, കോട്ടയത്തും എന്റെ ആൾക്കാരുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് വളരെ വില കുറവാണ്, വളരെ സിമ്പിളാണ്. ഈ ഞാൻ പറഞ്ഞത് ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളും ഏത് മുറിവിനും പറ്റാം. വെള്ളം കൂടെ ചേർക്കണം, തനിയെ ഉപയോഗിക്കരുത്. അല്ല, അത് നീറ്റൽ ഉണ്ടാവുന്നല്ലേ ഉള്ളൂ. നീറ്റൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. മറ്റേ സാറേ, ഞാനിപ്പോ ഇവിടെ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ കമ്പനി ഈസ് മാനുഫാക്ചറിംഗ് എക്സ്ക്ലൂസീവ് ദിസ് മെഡിസിൻ ഫോർ ദിസ് പർട്ടിക്കുലർ പ്രോബ്ലം. പക്ഷേ അതിന്റെ ആവശ്യമില്ല സാർ, ഇത് വളരെ ഈസി, ഇത് ഒന്നുമില്ല. ജസ്റ്റ് ഇതിനകത്ത് വേറെ ഒരു പ്രിക്കോഷൻ ഉണ്ടോ? 3 പ്രാവശ്യം ചുമ്മാ ഇച്ചിരി വെള്ളം. സാറേ പഴുത്തിരിക്കുക ആയതുകൊണ്ട്, പഴുത്ത് വൃണമായിട്ടിരിക്കുക പോണമല്ലോ, എന്നിട്ട് വേണമല്ല കഴിയാൻ. അതിന്റെ ചെറിയ മെഡിസിൻ കൂടെ പറഞ്ഞ് മേടിച്ചാൽ മതി. ഭയങ്കര ക്യൂറ, എനിക്ക് 2 എക്സ്പീരിയൻസ് ഉണ്ട്. അതിനാണ് വിലയൊന്നുമില്ല, 60 രൂപയാണ്ടുള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ? ഇതുപോലെ എന്തെങ്കിലും അഡീഷണൽ തോമസ് സാർ വരുന്നുണ്ട്, എന്തോ അതല്ല. എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ ഒത്തിരി ക്ലാസ്സുകളായി ഞാനിവിടെ ഈ മാജിസ്ട്രേറ്റ് അറ്റൻഡ് ചെയ്യുന്നു, ധാരാളം റിവ്യൂകൾ വരാറുണ്ട്. പക്ഷെ ഇത്രയും ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാല് സാബസാറ് വിളമ്പിയ സന്ധ്യ പോരാത്തോണ്ടല്ല, എല്ലാവരും ഭാഗ ഓരോ വിഭവങ്ങളും കൂടിയാ എല്ലാവരും കൊണ്ടുവന്നേ. അതിൽ അവസാനം പായസങ്ങളുടെ വിവിധ ഐറ്റമാണ് വിചാരബിന്ദു സാറ് വിളമ്പിത്തന്നത്. അത് ഒരു പായസം അല്ല, പല പായസങ്ങളും പങ്കെടുത്ത എല്ലാവരും ഓരോ ഐറ്റംസ്
കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇത് നമ്മുടെ ചർച്ച ആക്റ്റീവാക്കി എന്നുള്ളതാണ്. എനിക്കത് ഞാൻ അവസാനം വരെ ഇങ്ങനെ ഇരുന്നത് എനിക്ക് സാറിന്റെ ക്ലാസ്സിനോടൊപ്പം തന്നെ അവർ ഒരു ഒരു മേഡം പറഞ്ഞിട്ടുണ്ട് മുരിങ്ങേരയുടെ ഗുണത്തെ പറ്റി. കഴിച്ചു കഴിച്ച് കഴിച്ച് കണ്ണിന് വാർദ്ധക്യത്തിനും കണ്ണിന് കാഴ്ചയും വെച്ച് ശരിക്കായിട്ട് ആയുസ് വർദ്ധിച്ച് കഷ്ടപ്പെട്ടു പോയി. ഓക്കെ ഗുഡ് ഗുഡ് എല്ലാം എനിക്കതുകൊണ്ട് വലിയ സന്തോഷമായിരുന്നു. കാരണം സാറിന്റെ ഈ സെഷന്റെ പ്രാധാന്യമാണ് ഇത് കാണിക്കുന്നത്. പങ്കെടുത്ത എല്ലാവരും അവനവനാകുന്ന വിധത്തിൽ ഓരോ ഐറ്റമായിട്ട് വരികയും ലാശി വിവിധ ഐറ്റം പായസം കൊണ്ട് വിചാരിച്ച സാറ് ഈ സദ്യ ഉഷാറാക്കി ഒരു ബോഫയാക്കി മാറ്റി ചെയ്തു. ഗുഡ് തൃപ്തിയായി സാറെ. വയറ് നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്നാ തൽക്കാലം വയറ്റ് ചെയ്യാം. എന്റെ ഇനി ഇവിടെ ആൾക്കാര് പാചകം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അത് ഈ വിളമ്പി ഐറ്റംസ് കണ്ടിട്ട് ഇമ്മടെ അങ്ങോട്ട് യേശുവോ ഇടിയോ ഇഷ്ടപ്പെടുവെന്നുള്ളതുകൊണ്ട് ശങ്കിച്ചിരിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചെയ്തതാണ് ഈ 20 പേരിരിക്കുമ്പോ ഞാൻ ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യും. ഇതൊരു പൊള്ളുന്ന വിഷയമാണല്ലോ സാറേ. സമൂഹത്തിലെ വളരെ വേദനിപ്പിക്കുന്നതും പൊള്ളുന്നതുമായ ഒരു ഇഷ്യൂ ആണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിനും പക്ഷെ അത് അത്ര അങ്ങോട്ട് കോമൺ ആയിട്ടില്ല. ഇതിപ്പോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്റെ ഓർമ്മയിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു ടീച്ചറിന് ക്യാൻസർ വന്ന് മരിച്ചു. കുറച്ചു കഴിഞ്ഞാൽ ടീച്ചറിന്റെ മകക്ക് വന്നു. അപ്പൊ ഇതിനകത്ത് ഒരു അല്പം ജനറ്റിക്കൽ കണ്ടിന്യൂഷനും ഈ ക്യാൻസർ കേസ് ഉണ്ടെന്ന് തോന്നുന്നു. ക്യാൻസർ വന്നു 10% ഉണ്ട് ഉണ്ടാകാം. അതെ, അത് അതിനുശേഷം ഇങ്ങോട്ട് വന്ന് വന്ന് ക്യാൻസർ ഉണ്ടാകാത്ത രോഗികളില്ലാത്ത വീടുകളില്ല എന്നുള്ള രീതിയിലേക്ക് പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങളത് അനിയന്ത്രിതമായ രീതിയിലേക്ക് പോയി. ചില ഏരിയയിൽ ലൊക്കാലിറ്റിയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകിയിട്ട് അതിനെപ്പറ്റി പഠനം നടക്കുന്നുണ്ട്. ചില ഏരിയയിൽ ക്യാൻസർ രോഗികൾ വില്ലേജിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ റേഷ്യോ വല്ലാതെ അനുവാദം ഒത്തിരി കൂടുതൽ. അതിനെപ്പറ്റി കണക്ക് പഠനം നടക്കുന്നുണ്ട്. നമ്മുടെ കോസ്റ്റൽ ഏരിയയിൽ റേഡിയേഷൻ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. കരുനാഗപ്പള്ളിയിലൊക്കെ ആ ഇഗ്നൈറ്റ് കണ്ടൻ കൂടുതലുള്ള മണലും ഒക്കെ ഉള്ളെടുത്ത് അതുകൊണ്ട് ആ മണലും കൊണ്ട് അവര് കെട്ടിടങ്ങൾ പണിയുന്നത്. ആ കെട്ടിടത്തിൽ ഇരിക്കുന്നവർക്ക് എപ്പോഴും ആ ഇതിന്റെ പ്രശ്നം. ഡ്രൈ ഫിഷ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരുടെ ഏരിയയിൽ ആമാശയത്തിന് വയറിന്റെ ക്യാൻസറുകൾ അങ്ങനെ കുറെ പഠനമൊക്കെ അങ്ങനെ ചില വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇത് ക്യൂർ ചെയ്യാൻ ഭക്ഷണവും മരുന്നിന്റെ ഒപ്പം തന്നെ മനസ്സിന്റെ ശക്തിക്കും വലിയ റോൾ ഉണ്ട്. അല്ല, നമുക്കിപ്പം നമ്മുടെ മനസ്സിനെ നീന്തുക, പക്ഷെ ഈ മനസ്സിനെ എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരു തരം സമൂഹം നമ്മുടെ ഇടയ്ക്കുണ്ട്. മനുഷ്യനെ മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ് സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. സംസ്ഥാന രാജ്യം എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ കേരളത്തിലെ മാത്രം പരിഗണിച്ചാലും മതി. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമുക്ക് നന്നാകാം എന്നല്ലാതെ എല്ലാരെയും നന്നാക്കാൻ നമ്മള് സ്വയം ശ്രദ്ധിക്കുക. മറ്റേ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയാൽ നമ്മളും അവിടെ അങ്ങനെ അങ്ങനെയുള്ള ചില ആൾക്കാർ ചിലരെയൊക്കെ കോർണർ ചെയ്ത് ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർക്കുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എത്ര രൂക്ഷമാണെന്നുള്ളത് അവരന്നേരം ചിന്തിക്കുന്നില്ലായിരിക്കും. ഓക്കെ സാറേ, ഞാൻ സാറേ നമ്മൾ അറിയുന്ന ഒരാൾക്ക് കുറച്ച് വർഷം മുമ്പ് പ്ലീഹയ്ക്ക് ക്യാൻസർ വന്നിട്ട് ലാസ്റ്റായി മെഡിക്കൽ കൂടെ നിന്ന് വീട്ടിലെത്തി. അപ്പൊ പിന്നെ മരണം ഡേറ്റ് മരണം ഫിക്സ് ചെയ്തു. അപ്പോ വീട്ടുകാർക്ക് താങ്ങാൻ പറ്റാത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടിട്ടു. അപ്പോ ഏത് മണിക്കൂർ സംഭവിക്കുക? അപ്പൊ അവരെ ശവസംസ്കാരത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാൻ വേണ്ടി ഭർത്താവ് ഒക്കെ പോയി. അപ്പോ ആ സമയത്ത് നമ്മളൊരാളെ അറിയിച്ചു. അപ്പോ ഞാനും എന്റെ വൈഫോട് കൂടി അവിടെ എത്തി. അപ്പൊ അവിടെ ചെറിയൊരു ക്ലിനിക് ഹോസ്പിറ്റലാണ്, നേഴ്സുമാരെ കെയർ ചെയ്യുന്നുണ്ട്, സ്വന്തം സഹോദരി അടുത്തുണ്ട്. അപ്പൊ ഞാൻ ഇവരുടെ ചെവിയിൽ പറഞ്ഞു, ഇവരൊരു ഹെൽത്ത് വർക്കറായിരുന്നു വയനാട് ഏരിയയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ മരണത്തെ ചിന്തിക്കേണ്ടതില്ല, മരണം ജനിച്ചു എന്ന് സത്യം ഒരിക്കലും മരിക്കുമല്ലോ, പക്ഷേ നിങ്ങൾ 5-6 വർഷക്കാലം ട്രൈബൽ ഏരിയയിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പുകള്, കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത പ്രതിരോധ ചികിത്സകൾ എത്രവ രക്ഷപ്പെടുത്തി എന്നൊക്കെ ചിന്തിക്കൂ. 2-3 മാസം ഞാൻ നിങ്ങൾ സമയം തരാം. 3 മാസം കഴിയുമ്പോൾ തിരിച്ച് ജോലിക്ക് പോയിക്കോണം. തിരിച്ച് ജോലിക്ക് പോയിക്കോളും ചെവിയിൽ പറയാൻ അവരുടെ സഹോദരിക്ക് എന്റെ പേരും ഫോൺ നമ്പറും എഴുതി കൊടുത്തു. 1 ആഴ്ച കഴിഞ്ഞപ്പോ ഈ സ്ത്രീയെ തിരിച്ചു വിളിച്ചു സാറേ, തിരിച്ചു വിളിച്ചു. 2 വർഷം പിന്നെ അവരായ സോറിയും. വേറൊരു വ്യക്തി, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, അവരമ്മയും ഭാര്യയും മകളും എന്റെ അടുത്ത്, നിങ്ങൾ കേൾക്കാം സാറേ, ഓക്കെ ഓക്കെ, അവരെ ഭാര്യയും മകളും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ എന്റെ ഞങ്ങളുടെ അച്ഛൻ വളരെ കഷ്ടപ്പെട്ട ഞങ്ങളെയൊക്കെ വളർത്തി കൂലിപ്പണി എടുത്ത് അന്ന് വേറെ ഭക്ഷണം മാനേജ് കഴിക്കാൻ പറ്റിയില്ല. ഇപ്പൊ എന്റെ ആങ്ങളാണ് ഗൾഫിലെ ഡ്രൈവറായി ജോലി ചെയ്തു കിട്ടി. അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ഹൗസിംഗ് ലോൺ എടുത്തിട്ട് വീട് പണിയുകയാണ്.
പൂർത്തിയാക്ക അല്പ സാവകാശം പിടിക്കും. ഇപ്പൊ ഞങ്ങൾ ഷെഡിൽ ചോരുന്ന ഷെഡിൽ താമസിക്കുന്നത്. അപ്പൊ അച്ഛന് ആയ കാലത്ത് പട്ടിണി കിടന്ന് ഞങ്ങളെ വളർത്തി, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അച്ഛന് കൊടുക്കാനായപ്പോ അച്ഛനിപ്പോൾ പൊടിയരിക്കഞ്ഞ് ജ്യൂസ് അടിച്ചിട്ടാണ് കൊടുക്കുന്നത്, പൊടിയരിക്കഞ്ഞ് ജ്യൂസ് അടിച്ചിട്ട്. അപ്പൊ അവര് ഭാര്യനെ പറഞ്ഞു, അയ്യോ അദ്ദേഹം ഒരു നേരെങ്കിലും ചോറ് കഴിക്കുന്ന കണ്ടിട്ട്, മകനുണ്ടാക്കുന്ന വീട്ടില് പാലുകാച്ചൊന്ന് കണ്ടിട്ട് മരിച്ചാ മതിയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ എന്റെ അടുത്ത് വരാൻ പറ്റും, അവർക്ക് നടക്കാൻ പറ്റും, ഞങ്ങൾ എടുത്തു കൊണ്ടുപോവാം, ഓട്ടോറിക്ഷ വിളിച്ച് എടുത്തു കൊണ്ടുപോവാം. ഞങ്ങൾ സംസാരിച്ചു, ഒത്തിരി സംസാരിച്ചു. ദൈവാനുഗ്രഹമായിരിക്കാം ഹെൽത്ത് കൗൺസിലിംഗ് എൻ്റെ ഒരു വിഷയമാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഇത് പൊടിയൊക്കെ കഴിഞ്ഞ് ചോറാക്കി. രണ്ടാമത്തെ ആഴ്ച ആയപ്പോൾ ഭാര്യ പറഞ്ഞു, എനിക്ക് ഇറച്ചിക്കറി വേണമെന്ന്. മരിക്കുന്ന വരെ ഇറച്ചിക്കറി ചോറുണ്ട് അദ്ദേഹം. വീണ്ടും പാല് കാച്ചു കഴിഞ്ഞു, ആ വീട്ടിലും ഏതാനും വർഷം താമസിച്ചു. മനസ്സിന് വലിയ റോളുണ്ട് സാറേ, മനസ്സ് വലിയ റോളുണ്ട്. ഞാൻ ഹെൽത്ത് കൗൺസിൽ ചെയ്ത എന്റെ സാധനം കൊണ്ടുവരാറുണ്ട്. ഞാൻ പറഞ്ഞു വന്ന മനസ്സ് വലിയ റോളുണ്ട്. ചികിത്സിക്കുന്ന ഡോക്ടറിലും കഴിക്കുന്ന മരുന്നിലും കൂടെ നിൽക്കുന്നവരും, പക്ഷെ അപ്പൊ ജോർജ് സാർ വലിയ റോളുണ്ട്. കൂടെ നിൽക്കുന്ന ശുശ്രൂഷിക്കുന്നവരുടെ അവരുടെ വാക്കുകളിലും ബോഡി ലാംഗ്വേജിലും ചിന്തയിലും പങ്കുമുണ്ട്. ഓക്കെ, ഞാൻ അതിൽ നമ്മൾ അധികം കടക്കുന്നില്ല, വിഷയം ഡൈവേർട്ട് ചെയ്ത് പോകണ്ട. ഓക്കെ, താങ്ക് യു. ഓക്കെ, അബ്ദുൾ റഹീം സാർ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയാം. അപ്പോ സാറും മറ്റും എല്ലാരും വളരെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ഭക്ഷണം തന്നെയാണ്. ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന ഭക്ഷണങ്ങൾ, പച്ചക്കറികളായാലും ഫ്രൂട്ട്സുകളായാലും, അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. ക്യാൻസർ മാത്രമല്ല, മറ്റുള്ള എല്ലാ അസുഖങ്ങൾക്കും കാരണം അതാണ്. പ്രത്യേകിച്ച് കേരളത്തില് ഈ തമിഴ്നാട്ടിൽ നിന്നും മറ്റു നാട്ടിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ വളരെയധികം കീടനാശിനികൾ ഉള്ളതാണ്. പല ആളുകളും അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതും, പിന്നെ ഈ അവബോധം പല രാജ്യത്തും നടന്നു. ഇന്ത്യയിൽ ഒട്ടനവധി സ്ഥലങ്ങളൊക്കെ തന്നെ, ഡൽഹിയിലൊക്കെ തന്നെ ഓർഗാനിക് ഫാമിൽ ഉള്ള ഭക്ഷണ സാധനങ്ങൾ ഡബിള് വിലയും ട്രിപ്പിള് വിലക്കെ കൊടുത്ത് ആളുകൾ വാങ്ങാൻ തുടങ്ങി. പിന്നെ എല്ലാവരും ടെറസിന്റെ മുകളിലും ബാൽക്കണിയിലൊക്കെ തന്നെ അത്യാവശ്യം ചീര മറ്റു മാതിരിയുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി. എന്തെന്ന് വെച്ചാൽ, ഈ വിഷബാധ ആളുകൾ പേടിച്ചുകൊണ്ട് ആണ് ഇന്ന് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും പേടിയാണ് ആളുകൾക്ക്. ആദ്യമൊക്കെ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്നത്, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുമ്പോൾ പേടിയാണ്, ആ രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് തന്നെ ക്യാൻസർ മാതിരിയുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ തന്നെ ചാണകവും വെണ്ണൂറും ഒക്കെ ഇട്ടുകൊണ്ട് പച്ചക്കറികളും മറ്റുള്ള കാർഷിക ഉൽപ്പാദനങ്ങളും ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട്, കഴിഞ്ഞ മൂന്നാല് പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ അങ്ങനത്തെ യാതൊരു കൃഷിയും നടക്കുന്നില്ല. അതൊക്കെ തന്നെയാണ് ഇതിനേറ്റവും വലിയ കാരണങ്ങൾ. അപ്പൊ ഈ പല സ്റ്റഡികളും നടന്നല്ലോ, ഈ ക്യാൻസർ കേരളത്തിൽ വളരെയധികം മൾട്ടിപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റഡികളൊക്കെ കുറെ നടന്നത്. പക്ഷെ ആ സ്റ്റഡികളിൽ വെള്ളത്തിലുള്ള ആർസനിക്, പിന്നെ കാഡ്മിയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി നടത്തുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് പച്ചക്കറികളിലും ഫ്രൂട്ട്സിലുള്ള കെമിക്കൽസ് ആണ് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ കുറെ സ്റ്റഡികൾ നടന്നതായിട്ട് ഞാൻ അറിവുണ്ട്. ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ക്ലാസ് എടുത്തതിന് ബാബു സാറിന് അവിടെ വലിയ തണുപ്പാണ്. ഇവിടെ 2-3 ഡിഗ്രി ഒക്കെയാണ് ഡൽഹിയില് ഇപ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ സാർ? വരാറില്ലല്ലോ, വരാറെങ്കിലും അൺമ്യൂട്ട് പറയുന്നുണ്ടോ? ഹംസ സാർ കേൾക്കുന്നുണ്ടോ? ഹംസ സാറിനെ കണ്ടു കുറേ നാളായല്ലോ. ആ സാറേ, ചോദിച്ചായിരുന്നു സമയം കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയി പോയപ്പോ പലപ്പോഴും ആഗ്രഹം ഉണ്ടെങ്കിലും അല്പാൽപം കേൾക്കലാണ്. എന്തായാലും ഇന്നത്തെ സബ്ജക്ട് നല്ല സബ്ജക്റ്റാണ്, കുറച്ച് അവസാനം കൊണ്ടേ കേട്ടുള്ളൂ. പിന്നെ അതുമല്ല, ഒരുപാട് സീനിയേഴ്സായ ആളുകള് ഈ നമ്മളെ മാനസികമായിട്ട് തയ്യാറാവേണ്ടതിനെ പറ്റിയിട്ട് ഓരോന്നും സപ്ലിമെന്റ് ചെയ്യണം. അപ്പോ നമ്മള് പറഞ്ഞതിന്റെ ചുരുക്കം എനിക്കിത് തോന്നിയത്, ഈ 4 പില്ലേഴ്സ്, ഹെൽത്തിന്റെ 4 പില്ലേഴ്സിനെ തിരിച്ചറിയുകയും, 4 പില്ലേഴ്സിലുള്ളത് 2 പില്ലേഴ്സ് മനസ്സിന്റെ പില്ലേഴ്സാണ്, 2 തൂണുകളാണ്. 1 PMA, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. അതിന് നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാം. അതിനിപ്പോ തമിഴ്നാട്ടിൽ വന്നിട്ട് എന്തായാലും അതിൽ
മറ്റേ കീടനാശിനി അടിക്കൊന്നുമില്ല. ഇതുപോലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ ചിന്താഗതികളെ നന്നാക്കിയെടുക്കും. വേണ്ടാത്തതിൽ കൊണ്ടേ തലടില്ല, നമ്മൾക്ക് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അരുതാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, അതിൽ കൊണ്ടേ തലടാതിരിക്കുക. നമ്മളെ നമ്മുടെ ആരോഗ്യത്തിന്റെ ചുമതല നമുക്കാണ്, ഡോക്ടർക്കല്ല എന്ന തിരിച്ചറിവാണ് ഇവിടുത്തെ സീനിയേഴ്സായ സ്കോളേഴ്സ് എന്ന് പറയേണ്ട ഒരു തെറ്റുമില്ല. എല്ലാവരും പഠിച്ചുണ്ടാക്കുന്ന അറിവുകളാണ്. എന്തായാലും ആ നിലയ്ക്ക് അപ്പൊ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് നമ്പർ വൺ ആണ്. പിന്നെ അതിന്റെ അടുത്ത് പിന്നെ പറയുന്നത് മൈൻഡ് ഹെൽത്തിന് പറയുന്നത് ആഡിക്വേറ്റ് റെസ്റ്റ് റിലാക്സേഷൻ ആൻഡ് സ്ലീപ്പ് എന്ന് പറയുന്നു. വിശദീകരിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അടുത്തത് ഫിസിക്കൽ ഹെൽത്തിന് പറയുന്ന രണ്ട് തൂണുകൾ, ഒന്ന് റെഗുലർ എക്സസൈസ് ആണ്. അതിപ്പോ ഒരു സാറവിടെ പറയണ്ടായി, വീട്ടിലെത്തിയ നമ്മൾ ഏത് ഉദ്യോഗസ്ഥനായാലും വീട്ടിലെത്തിയ ഒരു കർഷകനാവണം. അത് നമ്മളാൽ കഴിയുന്ന പോലെ ഉണ്ടാക്കിയാൽ നമ്മുടെ ആർത്തി മണ്ണിന് തീർക്കാൻ കഴിയില്ല, പക്ഷെ ആവശ്യങ്ങൾ തീർക്കാൻ മണ്ണിന് കഴിയുന്ന പറയുന്നു തീർച്ചയായിട്ടും. അപ്പൊ ഞാനും ഈ പറഞ്ഞ പോലെ എൻ്റെ കുറെ കാലമായിട്ട് എനിക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് കുറച്ച് തിരക്ക് പിടിച്ചപ്പോൾ കുറേശ്ശെ പുറത്തുനിന്ന് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് നിർത്തണം. അപ്പോ നമ്മള് നമ്മുടേത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ മുരിങ്ങ നന്നായിട്ടുണ്ടാവും, പപ്പായ നന്നായിട്ടുണ്ടാവും, അതേപോലുള്ള കാര്യങ്ങളൊക്കെ സമൃദ്ധമായിട്ടുണ്ടാവുന്നതിന് പരമാവധി പ്രയോജനപ്പെടുത്തുക. മുരിങ്ങയുടെയൊക്കെ ആ പൊട്ടൻഷ്യൽ ഭയങ്കരമാണെന്നുള്ളത് പ്രകൃതി ചികിത്സ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ തുള്ളിയൊക്കെ ഒറ്റിച്ചിട്ട് കണ്ണിൽ ഐ വാഷ് ഒക്കെ ചെയ്താൽ കണ്ണിന് കാഴ്ച കിട്ടും എന്നുള്ള വിവരം അവിടെ ഒരു മാഡം പറഞ്ഞത് വളരെ ശരിയായിട്ട് തോന്നി. അത് ഭക്ഷണത്തിൽ ബിരിയാണിക്ക് മറ്റ് ജീവികളെ പിടിച്ചിട്ടുണ്ടതിന് പകരം മുരിങ്ങക്കായി മുരിങ്ങടലൊക്കെ ഇടുമ്പോ അതിന്. അപ്പൊ നമ്മൾ ബ്ലൈൻഡായിട്ട് ഈ രസമൂലങ്ങളെ ഇങ്ങനെ വല്ലാതെ ആനന്ദിപ്പിക്കുന്ന ഒരു പ്രത്യേക ഒരു ശീലം നമുക്ക് ഉണ്ടാക്കി സമൂഹം തന്നിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കിയതൊന്നും ഇപ്പൊ തിന്നാൻ പറ്റില്ല, പുറത്തു പോയി തിന്നലാണ് പരിപാടി. ഇനി വീടിൽ അടുക്കള പറഞ്ഞാൽ എന്താന്ന് കുട്ടികൾക്ക് അറിയില്ല, ആ ജാതി അവസ്ഥയിലേക്കാണ് പോണത്. അപ്പോ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഈ തിരിച്ചറിവുകൾ നമ്മള് പകർന്നുകൊണ്ടിരിക്കുമ്പോ ഇതിനെ ആഗ്രഹിക്കുന്ന ആൾക്കെങ്കിലും നമ്മളിൽ നമുക്ക് അവരിൽ ചേഞ്ച് ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും കഴിയും. അത് ഇങ്ങനെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു വൈവിധ്യമാർന്ന ഒരു സംരംഭം ഈ വൈകുന്നേരത്തെ ക്ലാസ്, അത് ഒരു ഇടിവെട്ട് സംഭവം തന്നെയായിട്ട് ഇങ്ങനെ പോകുന്നതിൽ സാബ് സാറ് അതിന് ചുക്കാൻ പിടിക്കുന്നതിലൊക്കെ വളരെ എന്തായാലും എത്ര പറഞ്ഞാലും അതിന് മതി വരില്ല. മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിന് വരുന്നത് റെഗുലർ എക്സസൈസ് കഴിഞ്ഞാൽ പ്രോപ്പർ ന്യൂട്രീഷനാണ്. ആ പ്രോപ്പർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിലൊക്കെ ഉണ്ടത്, ആ പ്രോപ്പർ ന്യൂട്രീഷന് നമ്മൾ അതിന് ഏറ്റവും ശ്രദ്ധയോട് കൂടിയിട്ട് കഴിക്കുക. അപ്പൊ ഒരു ഒരു ബൈക്കിൽ നമ്മൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഓടാൻ പറ്റുമോ നോക്കില്ല, കാരണം അതിന്റെ എഞ്ചിൻ കേടരുന്ന് പറയും. നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലെ എഞ്ചിൻ കേടന്നാൽ പിന്നെ പകരൊന്നുമില്ല. പക്ഷെ അവിടേക്ക് ബീഡി കള്ളും ചാരായവും ഈ പറഞ്ഞ പോലെ എല്ലാം അശ്രദ്ധമായിട്ട് കഴിക്കുകയാണ്. ഒരു ബാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്ന നേരത്ത് അദ്ദേഹത്തിനോട് അവിടെ ഫുട്പാത്തിൽ ആപ്പിൾ കച്ചവടം ചെയ്യുന്ന ആൾ പറഞ്ഞു, ചേട്ടാ കുറച്ച് ഇത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു, കുറച്ച് നല്ല ആപ്പിളാണെന്ന് പറഞ്ഞു. അപ്പോൾ ബാറിൽ നിന്ന് കൊണ്ടുവരുന്ന ആള് അരയിൽ കുപ്പി ഉണ്ട്, അയാൾ പറഞ്ഞു, ഏയ് ആ ആപ്പിളിലൊക്കെ ഒരുപാട് വിഷമൊക്കെ അടിച്ചിണ്ടാവും, മെഴുകി തേച്ചിണ്ടാവും, അതൊന്നും പറ്റില്ല, ഞാന് ഭയങ്കര ശ്രദ്ധിക്കുന്ന ആളാന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യരുടെ പോക്ക്. എന്തായാലും നല്ല എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ലാസ്റ്റിൽ എല്ലാവരുടെയും ഫീഡ്ബാക്ക്, ഒരാളെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരും പരസ്പരം മ്യൂച്വലി കോംപ്ലിമെന്ററി ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് വെഞ്ചർ. താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ലേണിംഗ് ഡിസോർഡർ ആണ് അൻസരി സാറിന്റെ ക്ലാസ്, നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.